വിശിഷ്ടാതിഥികളെ ചേർന്ന് നമ്മൾ സമ്മേളനം ആരംഭിക്കുന്നതാണ്. ഈ പ്രോഗ്രാം ഓൺലൈനിൽ പോകുന്നതായതുകൊണ്ട് നമ്മുടെ ഇരിപ്പിടങ്ങൾ കോവിഡ് നിബന്ധനകൾക്ക് അനുബന്ധമായിരിക്കണം. നിങ്ങളുടെ സാമൂഹ്യമായ അകലം, ഇരിപ്പിടങ്ങൾ തമ്മിലുള്ള സാമൂഹ്യമായ അകലം നിങ്ങൾ തമ്മിൽ തന്നെ നോക്കി ഒന്ന് ക്രമീകരിക്കണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. ചില സ്ഥലങ്ങളിൽ വളരെ അടുത്താണ് ഇരിക്കുന്നത്, അത് അകലം ക്രമീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അഭിയന്ന തോമസ് കെ ഉമ്മൻ തിരുമേനി എത്തിച്ചേർന്നാൽ ഉടൻ സമ്മേളനം ആരംഭിക്കുന്നതാണ്.
തിരുമേനിയെയും വേദിയിലേക്ക് ആദരപൂർവം ക്ഷണിക്കുന്നു. അതോടൊപ്പം അതിഥികളായി എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാർ, ശ്രീ വാസവൻ സാർ,
കൂടാതെ റവറൻഡ് പി കെ ചാക്കോ, അഡ്വക്കേറ്റ് സ്റ്റീഫൻ ഡാനിയൽ, സിസ്റ്റർ ശാന്തമ്മ ജോസഫ് എന്നിവരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം റവറൻഡ് ഡോക്ടർ സാബു കെച്ചേറിയൻ, റവറൻഡ് നെൽസൺ ചാക്കോ എന്നിവരെയും വേദിയിലേക്ക് ആദരപൂർവം ക്ഷണിക്കുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ. 9 വർഷക്കാലം മധ്യകേരള മഹായിടവകയ്ക്കും അതിൽ തന്നെ 3 വർഷക്കാലം ദക്ഷിണേന്ത്യ സഭയ്ക്കും ധീരമായ നേതൃത്വം നൽകിയ അഭിമന്യ തോമസ് കെ ഉമ്മൻ തിരുമേനിയുടെയും ഡോക്ടർ സൂസൻ തോമസ് കൊച്ചമ്മയുടെയും യാത്രയയപ്പ് സമ്മേളനത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം. അശരണരെയും ആലംബഹീനരെയും പാർശ്വവൽക്കപ്പെട്ടവരെയും പ്രത്യേകം കരുതിയ കരുണാസമ്പന്നനായ തിരുമേനിയുടെ സേവനങ്ങളെയും മാതൃകകളെയും നന്ദിയോടെ സ്മരിക്കേണ്ടതാണ്. തങ്കലിപികളിൽ ലേഖനം ആലേഖനം ചെയ്യേണ്ടതായ ഈ കാലഘട്ടത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കത്തീഡ്രൽ ക്വയർ ഗ്രൂപ്പിൻ്റെ ഗാനത്തോടുകൂടി യോഗ നടപടികൾ ആരംഭിക്കുന്നു. Thank you.
Kottayam Jilla, Very Reverend John Achan, Name Prarampa Prarthanil. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യന്തം അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഈ ഉച്ചകഴിഞ്ഞ സമയം നാഥ ഇപ്രകാരം ഞങ്ങൾക്ക് കൂടി വരുവാൻ അവിടുന്ന് ഞങ്ങൾക്കൊരുക്കി തന്ന മുഖാന്തരത്തിനായി ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു. കഴിഞ്ഞ ഒരു ദശകക്കാലം ഈ മഹായിടവകയെ നയിക്കുവാൻ അഭിവന്യ തോമസ് കെ ഉമ്മൻ തിരുമേനിക്ക് അവിടുന്ന് ആയുസ്സും ആരോഗ്യവും അവിടുന്ന് കൊടുത്തതിനായി ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കുടുംബമായി നിൻ്റെ മക്കളെ അനുഗ്രഹിച്ച് ഈ മഹായിടവകയുടെ വളർച്ചയ്ക്ക് നിൻ്റെ മക്കളിലൂടെ കഴിഞ്ഞ നാളുകളിൽ അവിടുന്ന് സഹായിച്ച വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, നാളെ മഹായിടവകയുടെ അധ്യക്ഷ പദവിയിൽ നിന്നും നിൻ്റെ മകൻ വിരമിക്കുന്ന ഈ സമയത്ത് അനുചിതമായ ഒരു യാത്രയപ്പ് നൽകുവാൻ മഹായിടവകയായി ഇന്നിവിടെ കൂടി വന്നിരിക്കുമ്പോൾ ഇവിടെ അവിടുത്തെ സാന്നിധ്യം കൂടെ ഇരുന്ന് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗ് ഏറ്റവും ഭംഗിയായി നടത്തപ്പെടുവാൻ തക്കോണം എൻ്റെ കർത്താവ് സഹായിക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ എല്ലാവരെയും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിഥികളായി കടന്നു വന്ന നിന്റെ മക്കളെ ഓരോരുത്തരെയും തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അഭിവന്യ തിരുമേനിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാഷ്ട്രത്തിൻ്റെ നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ മഹായിടവയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാ നേതാക്കന്മാരെയും തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മൈക്കും ലൈറ്റും എല്ലാം അത് ക്രമമായി പ്രവർത്തിപ്പാൻ തക്കവണ്ണം സഹായിക്കണമേ. ആദ്യവസാനം അവിടുത്തെ കൃപ കൂടെ ഇരിക്കണമേ. ഞങ്ങളുടെ കുറവുകളൊന്നും ഓർക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും ഞങ്ങളെ നിറച്ച് ഈ യാത്രയപ്പ് സമ്മേളനം ഏറ്റവും മനോഹരമാക്കി തീർക്കുവാൻ സ്വർഗം അവിടുന്ന് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥന കേട്ടല്ലോ, മാനവ മഹത്വം അവിടുന്ന് എടുത്താട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ടുത്തരമല്ലേണമേ. ആമേൻ. സ്വാഗതം ആശംസിക്കുന്നത് മധ്യകേരള മഹായിടവക വൈദിക സെക്രട്ടറി റെവറൻഡ് ജോൺ ഐസക് അച്ഛനാണ്. അദ്ദേഹത്തെ എല്ലാ ബഹുമാനത്തോടും കൂടി ഈ ചടങ്ങിന് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട സദസ്സിന് നമസ്കാരം. സി എസ് ഐ മധ്യകേരള മഹായിടവകയുടെ 12-ാമത് അധ്യക്ഷനായി 9-ലധികം വർഷം സേവനം ചെയ്ത് ഔദ്യോഗിക കർമ്മമണ്ഡലത്തിൽ നിന്ന് വിരമിക്കുന്ന അഭിവന്യ തോമസ് കെ ഉമ്മൻ തിരുമേനിയുടെയും ഡോക്ടർ സൂസൻ തോമസ് കൊച്ചമ്മയുടെയും സേവനകാല വിരമിക്കൽ സംഗമത്തിൽ പങ്കെടുക്കുന്ന വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ബഹുമാന്യരായ ഏവർക്കും സ്വാഗതം. തലവടി എന്ന പ്രാദേശിക ഇടവകയിൽ നിന്ന് ദക്ഷിണേന്ത്യാ സഭയുടെ അധ്യക്ഷ പദവി വരെ വഹിച്ച ശുശ്രൂഷ ജീവിതത്തിൻ്റെ ഔദ്യോഗിക പടവുകളിറങ്ങുന്ന അഭിവന്യ തോമസ് കെ ഉമ്മൻ തിരുമേനിയുടെ ജീവിത മൂല്യങ്ങളെയും വിശ്വാസ നിലപാടുകളെയും ദൗത്യ ദർശനങ്ങളെയും ചുരുക്കം വാക്കുകളിലോ വാചകങ്ങളിലോ ഒതുക്കുക ശ്രമകരമാണ്. ഒരു മിഷണറി മഹായിടവകയായ നമുക്ക് ലഭിച്ച മിഷണറി മഹായിടയൻ, സാമൂഹിക തിന്മകളോട് സന്ധിയില്ലാ സമരം ചെയ്ത ദൈവനീതിയുടെ പ്രവാചകൻ, അധികാരം കുരിശിൻ്റെ വഴിയായി തിരിച്ചറിഞ്ഞ ശുശ്രൂഷക ശ്രേഷ്ഠൻ, ദൈവമഹത്വത്തെ വർണ്ണിക്കുന്ന പ്രകൃതിയുടെ പരിരക്ഷകനായി നിലപാടുകൾ കൈക്കൊണ്ട ഹരിത ഇടയൻ, ദളിത് ആദിവാസി അടിച്ചമർത്തുകൾക്കെതിരെ ശബ്ദമുയർത്തിയ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഇടയൻ, മദ്യവിരുദ്ധ സമരങ്ങളിലെ മുന്നണി നായകൻ, സീമാതീത സഭയെ ബോർലസ് എക്ലീസിയ സ്വപ്നം കണ്ട എക്യുമിനിക്കൽ ബിഷപ്പ്, ദുരന്തമുഖത്ത് സ്വാന്തനമായി ഇറങ്ങിയ ഇടയൻ,
ഇടയ പരിപാലനത്തിൽ മഹായിടവയ്ക്ക് ആഗമനം ചരിത്രപരവും സാമൂഹ്യവും വിദ്യാഭ്യാസപരവും വികസനപരവും മിഷൻ ആൻഡ് ഇമാഞ്ചലിസം എന്നീ പ്രോജക്റ്റുകൾ കൂടെ മഹായിടവയ്ക്ക് ചരിത്രം നേട്ടം കൈവരിക്കുവാൻ നേതൃത്വം നൽകിയ നല്ല ഒരു ഭരണാധികാരി. ഇങ്ങനെ എന്തെല്ലാം ശ്രേഷ്ഠമായ ഭാവങ്ങൾ തിരുമേനിയിൽ നാം കാണുന്നു. മഹായിടവയുടെ ഇദംബര്യന്ത്യമുള്ള ചരിത്രം വസ്തുനിഷ്ഠമായ പഠനത്തിലൂടെ 3 വോളിയങ്ങളായി ഒരു ചരിത്ര പുസ്തകമായി പ്രസിദ്ധീകരിച്ചു. സാമൂഹിക കാഴ്ചപ്പാടുകളോടുകൂടെ ഭവനദാനം, വിവാഹസഹായം, ബയോഗ്യാസ് പ്ലാന്റ്, ദളിത് സ്കോളർഷിപ്പ്, കൗൺസിലിംഗ് പ്രോഗ്രാമുകൾ എന്നിവ നടപ്പിലാക്കി. വിദ്യാഭ്യാസ മേഖലയിൽ കാണക്കാരി CSI കോളേജ് ഫോർ ലീഗൽ സ്റ്റഡീസ്, ബേക്കർ വിമൻസ് കോളേജ്, പരിസ്ഥിതി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഓദറ ഇക്കോ സ്പിരിച്വാലിറ്റി സെൻറ്റർ, കൊടൈക്കനാൽ ഇക്കോ സ്പിരിച്വാലിറ്റി സെൻറ്റർ, മണക്കാല ബിഷപ്പൂർ കോളേജ് ഫോർ ദ ഹിയറിംഗ് ഇംപേർഡ്, മാവേലിക്കര ബിഷപ്പ് വിദ്യാപീഠ് ഇൻ്റർനാഷണൽ പ്ലേ സ്കൂൾ തുടങ്ങി വിദ്യാഭ്യാസ മേഖലയുടെ പുരോഗതിക്കായും വികസന കാഴ്ചപ്പാടിൽ മഹായിടവയുടെ ധനകാര്യ നിർവഹണത്തിനും സംഘടനാ പ്രവർത്തനത്തിനും ഭരണ നിർവഹണത്തിനും സഹായകരമായ നോർട്ടൺ ക്ലർജി ഹോം, മഹായിടവകാസ്ഥാന പ്രവേശന കവാടം, സെറാഫീം സ്റ്റുഡിയോ, അന്ധരുടെ പുനരധിവാസത്തിനായുള്ള മൺട്രോ തുരുത്ത് ശീലോഹാം സെൻറ്റർ എന്നിവയും, മിഷണറി ദർശനത്തോടെ രൂപം കൊടുത്ത ഒഡീഷ മിഷൻ, പളനി ഹിൽ മിഷൻ, ഷാലോം മിഷൻ, കാട്ടറപ്പള്ളി മിഷൻ, നേപ്പാൾ മിഷൻ കൂടാതെ ഹോം മിഷനിൽ ഉൾപ്പെട്ട മലയോര മിഷൻ, മിൽലാൻഡ് മിഷൻ, 200 മിഷണറിമാരുടെ പ്രതിഷ്ഠാ ശുശ്രൂഷ, ഇൻ്റഗ്രൽ മിഷൻ തുടങ്ങിയ എന്നിവ തിരുമേനിയുടെ മിഷണറി ദർശനത്തിൻ്റെ പ്രതിഫലനമാണ്. 2011 ഡെപ്യൂട്ടി മോഡറേറ്ററായും 2017 മോഡറേറ്ററായും ഈ കാലയളവിൽ കേരളത്തിൽ തന്നെ 3 മഹായിടവയ്ക്ക് രൂപം കൊടുത്ത് മഹായിടവയ്ക്ക് ദക്ഷിണേന്ത്യാ സഭയെ ഔന്നത്തിലെത്തിച്ചതായിട്ടുള്ള ബഹുമാനപ്പെട്ട തോമസ് കെ ഉമ്മൻ തിരുമേനി. ഡോക്ടർ സൂസൻ തോമസ് കൊച്ചമ്മ മഹായിടവക സ്ത്രീനസഖ്യത്തിന് കൂടുതൽ പൊതുവ്യക്തതയുണ്ടാക്കിയ ദാർശനിക അറിവും സമ്പാദനവും സംഘടിക്കലുമാണ് സ്ത്രീ വിബോധനത്തിന് ആശ്വാസമായ മാർഗമെന്ന് തിരിച്ചറിഞ്ഞ സംഘാടക, സ്ത്രീകളുടെ സർഗാത്മ ശക്തികളെ സഭയുടെ പൊതുസാക്ഷ്യത്തിന് സജ്ജമാക്കിയ ദൈവശാസ്ത്ര എഴുത്തുകാരി, നെടുങ്ങാടപ്പള്ളി എന്ന ഗ്രാമീണ സ്ഥലത്ത് ജനിച്ച് സ്ത്രീജനസഖ്യ പ്രവർത്തകയായി പ്രവർത്തനമാരംഭിച്ച് സിനഡ് സ്ത്രീജനസഖ്യത്തിൻ്റെ പ്രസിഡൻ്റായി ഉയർന്നു വന്ന സ്ത്രീരത്നം, വേദശാസ്ത്ര പഠനത്തിൽ ഉന്നത ബിരുദം കരസ്ഥമാക്കിയ കൊച്ചമ്മ ഈ സ്ഥാനത്തേക്ക് വന്നതിനു ശേഷം മഹായിടവയിലെ സ്ത്രീകൾക്ക് പഠിക്കുവാനും വളരുവാനും സമൂഹത്തിൽ മുന്നേറുവാനും സഹായകരമായ പദ്ധതിക്ക് രൂപം കൊടുത്തു. ദിവ്യബോധിനി, വജസ് പെൺകളരി, ആൺകളരി ബോംബെ, ഷാലോം മിഷന് നൽകുന്ന പിന്തുണ, വിവാഹ വിദ്യാഭ്യാസ സഹായം, 2013 മുതൽ ഒരേ സമയം ക്രിസ്മസിൻ്റെ സന്തോഷം പങ്കിടുന്നതിനും വിവിധ പദ്ധതികൾക്ക് സഹായകരമായ ക്രിസ്മസ് ഉത്സവ്, സ്ത്രീനസഖ്യ പ്രവർത്തനത്തിനും ആശാഭവൻ പ്രവർത്തനത്തിനും സഹായകരമായ പുതിയ ബിൽഡിംഗ്, ഇവയെല്ലാം കൊച്ചമ്മയുടെ കാഴ്ചപ്പാടിൻ്റെ പ്രതിഫലനങ്ങളാണ്. ദൈവം ദാനം നൽകിയ മക്കൾ സോണി സാൻഡിന, മരുമക്കൾ ഡോക്ടർ ജീൻ ആശ, കൊച്ചുമക്കളായ എൽമ എലൈന, ജൂനിയർ തോമസ് കെ ഉമ്മൻ എന്നിവർ നൽകിയ സംഭാവന നിസ്തുല്യമാണ്. അവരെ നന്ദിയോടുകൂടി ഓർക്കുന്നു. പ്രത്യേകിച്ച് ഡോക്ടർ ജീനും സാൻഡിനെയും ചെയ്ത ആന്ധ്രാ മിഷനിലെ സേവനവും നന്ദിയോടുകൂടി ഓർക്കുന്നു. തിരുമേനിക്കും കൊച്ചമ്മയ്ക്കും എല്ലാവിധ ആയുസാരോഗ്യങ്ങൾ നേരുന്നു. വിശ്രമകാല ജീവിതവും ശുശ്രൂഷയും അനുഗ്രഹമായി തീരട്ടെ. കൂടുതൽ വിശാലമായി പ്രവർത്തിക്കുവാൻ ദൈവം ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് CSI കരിനഗർ ഡയോസിസൻ ബിഷപ്പും നമ്മുടെ മഹായിടവകയുടെ അടുത്ത ബന്ധുവും ദക്ഷിണേന്ത്യാ സഭയുടെ ഡെപ്യൂട്ടി മോഡറേറ്ററുമായിരിക്കുന്ന അഭിപന്ന റൈറ്റ് റവറൻ ഡോക്ടർ കെ രൂപൻ മാർക്ക് തിരുമേനിയാണ്. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ആൻഡ് പ്രിവിലേജ് ആൻഡ് ഹോണർ ടു വെൽക്കം റൈറ്റ് റവറൻ കെ രൂപൻ മാർക്ക്, CSI ഡെപ്യൂട്ടി മോഡറേറ്റർ, ദിസ് ഫെയർവെൽ മീറ്റിംഗ്. ബിഷപ്പ് ഈസ് എ പാർട്ട് ഓഫ് പാർട്ട് ആൻഡ് പാർസൽ ഓഫ് അവർ ഡയോസിസ്. ഓൺ ബിഹാഫ് ഓഫ് ദ ഡയോസിസ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആൻഡ് ഓൾ ദോസ് ഹു ആർ ഗ്യാതേർഡ് ഹിയർ,
I extend hearty welcome to this function. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന അഭിവന്യ മാസ്റ്റർ വരൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്ത മലങ്കര മാർത്തോമ സഭയുടെ പരമാധ്യക്ഷനായ ശേഷം ഔദ്യോഗികമായി നമ്മുടെ മഹായിടവക സന്ദർശിക്കുന്ന ഒരവസരം കൂടിയാണല്ലോ ഇത്. കൊല്ലം അഷ്ടമുടി സ്വദേശിയായ കിഴക്കേ ചക്കാലയ്ക്കൽ ഡോക്ടർ കെ ജെ ചാക്കോയുടെയും മറിയാമ ചാക്കോയുടെ മകൻ ജോർജ് ജേക്കബ് എന്ന ചെറുപ്പക്കാരൻ ദൈവസന്നിധിയിൽ സമർപ്പിതനായി ജബൽപൂർ വൈദിക സെമിനാരിയിൽ നിന്നും 1972 ജൂൺ മാസം 24-ാം തീയതി 23-ാമത്തെ വയസ്സിൽ ഡീക്കനായും 1973 ഫെബ്രുവരി 24-ാം തീയതി കശിഷ്യയായും 1989 ഡിസംബർ 9-ാം തീയതി എപ്പിസ്കോപ്പയായും 2020 ജൂലൈ 12 സഫ്രഗൻ മെത്രാപ്പൊലിത്തയായും നവംബർ 14-ാം തീയതി സഭയുടെ മെത്രാപ്പൊലിത്തയായും ഉയർത്തപ്പെട്ട അഭിവന്യ തിരുമേനി അഭിവന്യ തോമസ് സാമുവൽ തിരുമേനിയുടെ സതീർത്ഥൻ കൂടിയാണ്. ഈ അവസരത്തിൽ തിരുമേനിയുടെ സ്ഥാനലബ്ധിയിൽ CSI മധ്യകേരള മഹായിടവയുടെ ആശംസകൾ അറിയിക്കുന്നതോടൊപ്പം തിരുമേനി സ്ഥാനം ഏറ്റെടുത്ത ശേഷം എടുത്ത ഉറച്ച നിലപാടുകളിലും തീരുമാനങ്ങളിലും അഭിനന്ദനങ്ങൾ അറിയിക്കുകയും അഭിവന്യ തോമസ് കെ ഉമ്മൻ തിരുമേനിയുടെ പേരിലും ഡയോസിസിൻ ഓഫീസേഴ്സിൻ്റെ പേരിലും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ പേരിലും ഈ സമ്മേളനത്തിലേക്ക് അഭിവന്യ തിരുമേനിയെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് CNI സഭയുടെ മോഡറേറ്റർ NCCIയുടെ പ്രസിഡന്റും ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റുമായ അഭിവന്യ PC സിംഗ് തിരുമേനിയാണ്. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് പ്രിവിലേജ് ആൻഡ് ഹോണർ ടു വെൽക്കം മോസ്റ്റ് റെവറൻഡ് PC സിംഗ് CNI മോഡറേറ്റർ ടു ദീസ് ഫെയർവെൽ മീറ്റിംഗ്. ബിഷപ്പ് ഈസ് ദ പ്രസിഡന്റ് ഓഫ് NCCI ആൻഡ് ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ. Bishop PC Singh is a very good friend of our diocese, and we commemorate his lordship visit during the bicentenary function. We still cherish it. On behalf of the diocese and executive committee and all those who are gathered here, I extend hearty welcome to this function. Anugraha prabhashanam nadathunna Malangara Orthodox sabhayude Katholika Baba പരിശുദ്ധ ബസലിയോസ് മാർത്തോമ പൗലൂസ് രണ്ടാമൻ കാതോലിക്ക ബാബയെ ഹൃദയംഗമായി സ്വാഗതം ചെയ്യുന്നു. ആശംസാ പ്രസംഗം നടത്തുന്ന മലങ്കര കാതോലിക്ക സഭയുടെ മാവേലിക്കര ഭദ്രാസനാധിപൻ നിലയ്ക്കൽ എക്യുമിനിക്കൽ വേദിയിലെ നിറസാന്നിധ്യവുമായ അഭിവന്യ ഡോക്ടർ ജോഷുവ മാർ ഇഗ്നാത്യോസ് മെത്രാപ്പൊലിത്ത തിരുമേനിയെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിൽ സ്മരണിക പ്രകാശം ചെയ്യുന്നത് ജ്ഞാനായ സഭയുടെ പരമാധ്യക്ഷനും എല്ലാ സഭകളോടും പ്രത്യേകിച്ച് നമ്മുടെ മഹായിടവകയോടും എപ്പോഴും സ്നേഹ സാഹോദരിയ മനോഭാവമുള്ള അഭിവന്യ ഡോക്ടർ കുര്യാക്കോസ് മാർ സെവറിയോസ് മെത്രാപ്പൊലിത്ത തിരുമേനിയാണ് ഏറ്റവും സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിൽ ആശംസാ പ്രസംഗം നൽകുന്ന കോട്ടയം പാർലമെന്റ് അംഗം ശ്രീ തോമസ് ചാഴിക്കാടൻ, നമ്മുടെ മഹായിടവകയുടെ ഉറ്റ സ്നേഹിതൻ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, നമ്മുടെ മഹായിടവകയുടെ അഭ്യുദയകാംക്ഷിയും മുൻ MLAയുമായ ശ്രീ VN വാസവൻ എന്നിവരെ ഹൃദയംഗമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മഹായിടവകയെ പ്രതിനിധീകരിച്ച് ആശംസകൾ അറിയിക്കുന്ന സൗത്ത് സോൺ മിനിസ്റ്റർ കവിയൂർ ഇടവപ്പെട്ടക്കാരൻ റവറൻ PK ചാക്കോ, മഹായിടവകയുടെ മുൻ മഹായിടവ ഭാരവാഹികളെ പ്രതിനിധീകരിച്ച് സംസാരിക്കുന്ന അഡ്വക്കേറ്റ് സ്റ്റീഫൻ ജെ ഡാനിയൽ, ബദേൽ ആശ്രമ മദർ സിസ്റ്റർ ശാന്തമ്മ ജോസ് എന്നിവരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പട്ടക്കാരെയും സഭാപ്രവർത്തനെയും പ്രതിനിധീകരിച്ച് ആശംസ അറിയിക്കുന്ന
പാസ്റ്റർ ബോർഡ് സെക്രട്ടറി റവർ എൻ ബിജു ബർക്കി ജോർജ്, എക്സിക്യൂട്ടീവ് അംഗം സഭാ ശുശ്രൂഷകനുമായ ശ്രീ ജെയിംസ് പോൾ എന്നിവരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ബിഷപ്പ് പാനലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട റവർ ഡോക്ടർ സാബു കെ ചെറിയാൻ, റവർ നെൽസൺ ചാക്കോ എന്നീ ബഹുമാന്യ വൈദികരെ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിലെ മുഖ്യ സാരഥികൾ റൈറ്റ് റവർ തോമസ് കെ ഉമ്മൻ തിരുമേനിയെ ഏറ്റവും ബഹുമാനത്തോടുകൂടെ, സ്നേഹത്തോടെ, ആദരവോടുകൂടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ സൂസൻ തോമസ് കൊച്ചമ്മയെ ഏറ്റവും ആദരവോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. സന്നിധരായിരിക്കുന്ന തിരുമേനിയുടെ മക്കൾ, കൊച്ചുമക്കൾ, കുടുംബാംഗങ്ങൾ ഏവരെയും ആദരവോടുകൂടെ മഹായുടെ പേരിൽ, ഡയോസിസ് ഓഫീസേഴ്സിന്റെ പേരിൽ, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ പേരിലും പ്രിയ കുടുംബത്തെ സ്വാഗതം ചെയ്യുന്നു. ഈ സദസ്സിലായിരിക്കുന്ന മാർത്തോമാ സഭയുടെ സഭാ സെക്രട്ടറി റവറൻ കെ ജി ജോസഫ്, മഹായിടവക ഭാരവാഹികൾ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, സോണൽ മിനിസ്റ്റേഴ്സ്, ഡിസ്ട്രിക്ട് മിനിസ്റ്റേഴ്സ്, പട്ടക്കാർ, സഭാ ശുശ്രൂഷകർ, സിസ്റ്റേഴ്സ്, സംഘടനാ ഭാരവാഹികൾ ഏവരെയും ഹൃദയംഗമായി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. The deputy moderator of the Church of Sa is a very close friend of Right Reverend Thomas. He is the humane of the church. The hundreds of children he takes care of shows the concern of the bishop for the poor and the downtrodden. A biblical power of repute, presidential. Thomas Tirmeni and Susan Kochama, to bid a farewell to you both, especially in words today, a day with a lot of mixed feelings. I find it really difficult because I love you both so much, because you were the both who made me experience the love of Jesus, not just in words but in deeds. Firstly, I would like to really thank the Lord for his faithfulness towards you Tirumeni and Susan Kochama. At all times, in all places, in all things, you yourself Tirumeni and Kochama were wonderful example of God's love. Because you both have given yourselves completely to the Lord, to the church, and to people. You always both went extra mile. You have given your extra time, extra thoughts, because of which you could make a difference in many people's lives. I especially want to thank you both for molding my life when I was a young boy. When I met you in Mogulapalli, which is today a Telangana mission, you as a missionaries, you made a great impact on me. And I can say that today, me as a simple, humble man doing mission work is because of the seed that you have sown in my life. You really influenced me
by the wonderful work that you both did in Moglapalli. You made me understand that mission work can be carried on by a missionary when only one sacrifices. Yes. Thirumeniyan Kochamma, I can never forget the way that you came with your small children to Moglapalli. Your son and daughter. Never thought about yourselves. But you only thought about the mission work. You as a family kept the mission work as a priority in your life. And today, that not only influenced me, but also is influencing many of our family members. Your kind words and works pointed many people to Christ, which is very evident today in the areas that you served as a missionary. You not only both walked in the footsteps of Jesus, but you also made people like us to walk in the footsteps of Jesus today. With all these lovely experiences with you both, Thirumeni, you were always the same when you were in Moglapalli as a missionary, when you became a bishop, when you were the moderator of Church of South India. The passion for mission work kept on growing and glowing in your life. Nothing could swallow that spirit. That's what I could really see, and I praise God for that. That's why you both are great and special couple to me. Thirumeni, my goodbye are not forever, because goodbyes are not the end. They simply mean we'll miss you. Thirumeni and Kochamma, we miss you. Until we meet again. Until we meet again. Amen. Thank you, Right Reverend Dr. Reuben Mark. Marthoma Sabayude Paramadhyakshanayi നവംബർ 14-ാം തീയതി ചുമതലയേറ്റ മോസ്റ്റ് റെവറൻഡ് ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത സംബന്ധിക്കുന്ന മധ്യകേരള മഹായിടവകയുടെ ആദ്യത്തെ ചടങ്ങാണിത് എന്ന് പ്രസ്താവിച്ച് കഴിഞ്ഞു. രാജ്യം ദീപാവലി ആഘോഷിച്ച നാളിൽ സഭയ്ക്ക് വഴിയും വെളിച്ചവുമായി അദ്ദേഹം മേലധ്യക്ഷ പദവി സ്വീകരിച്ചു. ദൈവത്തിലുള്ള അചഞ്ചല വിശ്വാസത്തിൽ നിലയുറച്ച് പ്രവർത്തിക്കുന്ന തിരുമേനി പ്രശ്നങ്ങളെ പരിഹാരത്തിലേക്ക് നയിക്കാനുള്ള പ്രാപ്തിയാണ് അപേക്ഷിക്കുന്നത്. ദൈവവും സമൂഹവും സഭയും ഒന്നിച്ചു ചേരുമ്പോൾ എല്ലാം സാധ്യമാകുമെന്ന് വിശ്വസിക്കുന്ന തിരുമേനിയുടെ സേവനകാലം സി എസ് ഐ സഭയുമായുള്ള കൂടുതൽ ഐക്യത്തിന് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉദ്ഘാടന പ്രസംഗം നടത്തുന്നതിന് തിരുമേനിയെ വിനയപൂർവം ക്ഷണിക്കുന്നു. ഈ യോഗം അധ്യക്ഷ പ്രസംഗം
നിർവഹിച്ച നമ്മെ അനുഗ്രഹിച്ച റൈറ്റർ ഡോക്ടർ കെ റൂബൻ മാർക്ക്, ഇന്ന് മുഖ്യ സന്ദേശം നൽകുന്ന മോസ്റ്റ് റെവറൻ ഡോക്ടർ പി സി സിംഗ്, അനുഗ്രഹ പ്രഭാഷണം നൽകി നമ്മെ അനുഗ്രഹിക്കുന്ന പരിശുദ്ധ ബെസേലിയസ് മാർത്തോമ പൗലോസ് രണ്ടാമൻ തിരുമേനി, ഇന്ന് നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്ന റൈറ്റ് റെവറൻ തോമസ് കെ ഉമ്മൻ തിരുമേനി, ഡോക്ടർ സൂസൻ തോമസ് കൊച്ചുമ, അധ്യക്ഷവേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഡോക്ടർ ജോഷുവ മാത്യോസ് തിരുമേനി, ഡോക്ടർ കുറിയാക്കോസ് മാ സെവേറിയസ് ഉത്രാപുരത്ത തിരുമേനി, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ, ശ്രീ വി എൻ വാസുവൻ കോട്ടയം ജില്ലാ സെക്രട്ടറി സി പി എം, അധ്യക്ഷവേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട ആയുധികളെ, വൈദിക ശ്രേഷ്ഠരെ, സഹോദര സഹോദരികളെ, എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. സേവനകാലത്തിൽ നിന്ന് വിരമിക്കൽ നടക്കപ്പെടുന്ന ഈ സംഗമ മീറ്റിങ്ങിൽ ഉദ്ഘാടന പ്രസംഗം ചെയ്യുവാൻ്റെ കാരണം എന്നെ ക്ഷണിച്ചതിലും ഈ ഒരു പദവി നൽകിയതിലും ആദ്യമേ തന്നെ എൻ്റെ സന്തോഷം അറിയിക്കുകയും സേവനകാലത്ത് നിന്ന് വിരമിക്കുന്നതായിട്ടുള്ള റൈറ്റ് റെവറൻ തോമസ് കെ ഉമ്മൻ തിരുമേനിക്കും ഡോക്ടർ സൂസൻ തോമസ് കൊച്ചുമയ്ക്കും മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ എല്ലാ പ്രാർത്ഥനയും ആശംസയും ആദ്യമേ തന്നെ ഞാൻ നേരുകയും നമ്മളുടെ ഈ മീറ്റിംഗ് ഇന്ന് ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാൻ്റെ കാരണം സർവശക്തനായുള്ള ദൈവം നമ്മെയെല്ലാം അനുഗ്രഹിക്കട്ടെ എന്നത് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സേവനകാലത്ത് നിന്ന് വിരമിക്കുക എന്ന് പറയുന്നത് കാലാകാലങ്ങളിൽ ഈ മഹാ ഇടവേൾ സംഭവിക്കുന്നതായിട്ടുള്ള ഒന്നാണ്. തിരിഞ്ഞ് നോക്കുന്ന അവസരത്തിലാണ് എത്ര അധികമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഓരോ വർഷങ്ങളിലൂടെ സേവനകാലത്ത് മഹാ ഇടവയുടെ വളർച്ചയ്ക്കും അഭിവൃദ്ധിക്കും അതിൻ്റെ ദൗത്യനിർണത്തിനും സഹായമായി തീർന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് ഇടയാവുന്നത്. അപ്രകാരമുള്ള ഒരു തിരിഞ്ഞു നോട്ടം നിർവഹിക്കപ്പെടുന്ന ഈ സാഹചര്യത്തിൽ ദൈവസന്നിധിയിലുള്ള സ്തോത്രത്തോടും നമ്മളുടെ ഈ കഴിഞ്ഞ ഒരു ദശകത്തോളം മധ്യകേരള മഹായിടവയിലും ദക്ഷിണേന്ത്യ സഭയിലും സേവനമനുഷ്ഠിച്ചതായിട്ടുള്ള ഡോക്ടർ തോമസ് കെ ഉമ്മൻ തിരുമേനിയും ഡോക്ടർ സൂസൻ തോമസ് കൊച്ചമ്മയും നിർവഹിച്ചതായിട്ടുള്ള സേവനങ്ങളെ നമുക്ക് നന്ദിപൂർവ്വം ഓർക്കുവാൻ്റെ കോണം ഇടയായിട്ട് തീരുന്നത്. ദൈവമാണ് ഓരോരുത്തരെയും വിളിച്ച് വേർതിരിക്കുന്നത്. ആ വിളിയും ദൈവത്തെ നിയോഗവും മനസ്സിലാക്കുന്ന സാഹചര്യത്തിൽ ആണ് ദൈവ കൃപയുടെ വഴിയായിട്ട് തീരുവാൻ്റെ കോണം ഓരോ മനുഷ്യദേഹിക്കും സാധ്യമായിട്ട് തീരുകയും ചെയ്യുന്നത്. ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ എല്ലാം ഓർമ്മിപ്പിക്കുന്നതായിട്ടുള്ള വസ്തുത. ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു. ഇന്ന് നാം ജീവിക്കുന്ന ഈ ലോകത്തിലേക്ക് നാം നോക്കുന്ന സാഹചര്യത്തിൽ നമ്മളുടെയൊക്കെ മനസ്സിൽ കടന്നു വരുന്നതായ അനേകം അനേക ചിത്രങ്ങൾ, സംഘർഷങ്ങൾ നിറഞ്ഞതായിട്ടുള്ള സാഹചര്യങ്ങൾ, ജനങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ കഷ്ടപ്പെടുന്നതായിട്ടുള്ള അവസരങ്ങൾ, വേദനിക്കുന്നതായിട്ടുള്ള മനുഷ്യഹൃദയങ്ങൾ, കരയുന്നതായിട്ടുള്ള വ്യക്തികൾ, തങ്ങൾക്ക് ജീവിതത്തിലൊരു ഭാവിയുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ ഭാവിയിലേക്ക് തുറച്ചു നോക്കുന്നതായിട്ടുള്ള യൗവനക്കാരും ശിശുക്കളും, ഇതെല്ലാം നിറഞ്ഞതായിട്ടുള്ളൊരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഈ ലോകത്തെ തന്നെയാണ് ദൈവം സ്നേഹിച്ചത് എന്നത് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന സാഹചര്യത്തിൽ ആ ദൈവസ്നേഹത്തെ മനസ്സിലാക്കുന്നതിനും ആ സ്നേഹത്തിൽ പങ്കുചേരുന്നതിനും ആ സ്നേഹം ഈ ലോകത്തിനും ലോകത്തിലുള്ള എല്ലാ ജനതയ്ക്കും ലോകത്തിലുള്ള സകലത്തിനും നൽകിക്കൊടുക്കുവാൻ്റെ കോണം ജീവിതത്തിലൂടെ സാധ്യമായിട്ട് തീരണം എന്നത് ആഗ്രഹിച്ച്
ദൈവകരങ്ങൾ നമ്മെ സമർപ്പിക്കുന്നതുമായിട്ടുള്ള അവസരമാണ് സമർപ്പണത്തിൻ്റെ ജീവിതം എന്ന് പറയുവാനായിട്ട് നമുക്കിടയാവുന്നത്. ആ ഒരു വിളിയാണ് ദൈവത്തമ്പുരാൻ നമുക്ക് എല്ലാവർക്കും നൽകുന്നത്. അങ്ങനെയുള്ള വിളി കേട്ട് ദൈവസന്നിധിയിൽ തന്നെ തന്നെ സമർപ്പിച്ച് സഭയിൽ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയും പിന്നീട് ദൈവവും ദൈവജനവും തന്നെ വിളിക്കുന്നു എന്ന് ബോധ്യപ്പെടുന്നതായുള്ള സാഹചര്യത്തിൽ ദൈവകരങ്ങൾ തന്നെ തന്നെ സമർപ്പിച്ച് ഇടയ ശുശ്രൂഷ നിർവഹിപ്പാൻ്റെ കാരണം ഒരു ബിഷപ്പായി സഭയിലേക്ക് പ്രവേശിച്ച് ശുശ്രൂഷകൾ അനുഷ്ഠിക്കുവാനായിട്ട് ഇടയാവുന്നതായുള്ള കാലഘട്ടവും ആ കാലഘട്ടത്തിൽ താൻ ഉൾപ്പെടുന്ന ഒരു ഭദ്രാസനത്തിൽ മഹാ ഇടവകയിൽ മാത്രമല്ല തന്നെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നതായുള്ള ഈ ലോകത്തിൽ ഏറെ ശുശ്രൂഷകൾ അനുഷ്ഠിക്കുവാനായിട്ടുണ്ട് എന്നത് ദൈവജനത്തിലൂടെയുള്ള ദൈവവിളി മനസ്സിലാക്കുകയും ചെയ്യുന്ന അവസരത്തിൽ ജീവിതത്തിൻ്റെ ഓരോ പടവുകളിലൂടെ കയറുവാൻ്റെ കോണം ഇടയായിട്ട് തീരുകയാകുന്നു ചെയ്യുന്നത്. അപ്രകാരമാകുന്നു നമ്മുടെ മധ്യത്തിലുള്ള അഭിവന്യ തോമസ് കെ ഉമ്മൻ തിരുമേനിയും തിരുമേനിയുടെ സഹധർമ്മിണിയായിട്ടുള്ള ഡോക്ടർ സൂസൻ തോമസും തങ്ങളെ തന്നെ ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഒരു ബിഷപ്പായിട്ടും പിന്നീട് ഡെപ്യൂട്ടി മോഡറായിട്ടും പിന്നീട് മോഡറേറ്ററായിട്ടും എല്ലാം ശുശ്രൂഷ അനുഷ്ഠിക്കുവാൻ്റെ കോണം തൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലൂടെ സാധ്യമായിട്ട് തീർന്നിട്ടുള്ളത്. ദൈവസ്നേഹത്തെ വ്യക്തി ജീവിതത്തിൽ അനുഭവിക്കുക മാത്രമല്ല ആ സ്നേഹത്തിൽ മറ്റുള്ളവരെ കാണുവാനായിട്ടും മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കുവാനായിട്ടും ഇടയായി തീരുന്ന ഒരു വലിയ ഇടയ ശുശ്രൂഷയിലേക്കാണ് ഈ വിളികൾ അതത് അവസരത്തിൽ വന്ന് ചേർന്നിട്ടുള്ളത്. അത് നിർവഹിപ്പാൻ്റെ കോണം അഭിമന്യ തിരുമേനിക്ക് സാധ്യമായിട്ട് തീരുകയും ചെയ്യുന്നത്. നാം എല്ലാവരും തന്നെ ആരാധനാ സമൂഹത്തിൻ്റെ ഭാഗമാണ്. ഓരോരോ സ്ഥലങ്ങളിൽ ദൈവത്തെ ആരാധിക്കുന്നതായിട്ടുള്ള വ്യക്തികളാണ്. അപ്രകാരം ദൈവത്തെ ആരാധിക്കുന്ന അവസരത്തിൽ ദൈവം നമുക്ക് സമീപസ്ഥനായിട്ടുണ്ട് എന്നത് മനസ്സിലാക്കാനായിട്ടിടയാവും. നമ്മളുടെ ഗാനങ്ങളിലൂടെയും കൂട്ടായിട്ടുള്ള പ്രാർത്ഥനയിലൂടെയും ദൈവസന്നിധിയിലുള്ള കൂതാശകളിലൂടെയും വിശുദ്ധ കുർബാനയുടെ അനുഷ്ഠാനത്തിലൂടെ എല്ലാം ദൈവ സാന്നിധ്യം മനസ്സിലാക്കുവാൻ ഇടയായിട്ട് തീരുകയാണ് ചെയ്യുന്നത്. എന്നാൽ തൻ്റെ പുത്രനും നമ്മുടെ രക്ഷിതാവുമായിട്ടുള്ള യേശു ക്രിസ്തുവിൽ ലോകത്തിൽ വെളിപ്പെട്ടതായിട്ടുള്ള ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു സത്യം കൂടിയുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടി ഉള്ളപ്പോൾ തന്നെ ദൈവം സൃഷ്ടിച്ച് ഉന്മയിലേക്ക് വരുത്തിയതായിട്ടുള്ള സൃഷ്ടിജാലങ്ങൾ ആകമാനം ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കുന്നത് മനസ്സിലാക്കാനായിട്ടുള്ളൊരു വിളിയും കൂടിയാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് ഒരു ഭാഗത്ത് സർവശക്തനായിട്ടുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം, അതോടൊന്നിച്ച് തന്നെ നമുക്ക് അരികിൽ നിൽക്കുന്നതായിട്ടുള്ള സർവ സൃഷ്ടിയുടെയും സാന്നിധ്യം. ഈ സാന്നിധ്യം, ദൈവസാന്നിധ്യവും സർവസൃഷ്ടിയുടെയും സാന്നിധ്യവും ഒരുമിച്ച് മനസ്സിലാക്കി ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുവാൻ ഇടയായി തീരുന്ന അവസരത്തിലാണ് യഥാർത്ഥമായുള്ള ആരാധന നടക്കുന്നു എന്ന് പറയുന്നതിനായിട്ടിടയാവുന്നത്. ഈ ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നതായിട്ടുള്ള വ്യക്തിയാണ് ഒരു ബിഷപ്പാണെങ്കിലും ഡെപ്യൂട്ടി മോഡറേറ്റർ ആണെങ്കിലും മോഡറേറ്റർ ആണെങ്കിലും മഹാ ഇടവയിൽ ദക്ഷിണേന്ത്യ സഭയിൽ ഒക്കെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ശുശ്രൂഷ അനുഷ്ഠിക്കുവാണ്ടൊക്കെയാണ് അഭിമന്യ തോമസ് കെ ഉമ്മൻ തിരുമേനിക്കും കുടുംബത്തിനും സാധ്യമായിട്ട് തീർന്നിരിക്കുന്നത്. നാം ഇന്ന് തിരുമേനിയുടെ കഴിഞ്ഞ ഏകദേശം 9-ലധികം വർഷങ്ങളുടെ സേവനങ്ങളൊക്കെ മനസ്സിൽ ഓർക്കുകയും സേവനകാലത്ത് നിന്ന് വിരമിക്കുന്നതായിട്ടുള്ള ഈ അവസരത്തിൽ നന്മകൾ നേരുകയും ചെയ്യുന്ന അവസരത്തിൽ തിരുമേനി നമുക്ക് നൽകുന്നതായി തിരുമേനിയും കുടുംബവും നമുക്ക് നൽകുന്നതായിട്ടുള്ള ഒരു സന്ദേശമുണ്ട്. താൻ എന്ത് ദർശനത്തോടുകൂടി ഏത് ദൈവിക സ്നേഹത്തോടുകൂടി എപ്രകാരം ദൈവത്തെ മഹത്വപ്പെടുത്തിയും എപ്രകാരം സമസൃഷ്ടങ്ങളെ സ്നേഹിച്ചും എപ്രകാരം ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ഫലകരമായുള്ള ശുശ്രൂഷ നിർവഹിപ്പാൻ ഇടയായിട്ട് തീരുകയും ചെയ്തു അതുപോലെ തൻ്റെ ശുശ്രൂഷയുടെ അനുഗ്രഹങ്ങൾ അനുഭവിച്ചുള്ള ഓരോ വ്യക്തിയും ദൈവസന്നിധിയിൽ കാണപ്പെടണം എന്നുള്ളതായിട്ടുള്ള സന്ദേശം. അതുകൊണ്ട് ഈ മീറ്റിംഗ് തിരുമേനിക്ക് ഒരു യാത്രയപ്പ് നൽകുന്നതായിട്ടുള്ള അവസരമായിട്ട് മാത്രമല്ല ഞാൻ കാണുന്നത്. പിന്നെയോ കൂടി വന്നിരിക്കുന്നതായിട്ടുള്ള നമ്മളിലൂടെ നാം പ്രതിനിധീകരിക്കുന്നതായിട്ടുള്ള മഹാ ഇടവയിലെ അംഗങ്ങളിലൂടെ ദക്ഷിണേന്ത്യാ സഭയിലൂടെ ആകമാനം
ഇന്ന് ലോകത്തിലുള്ള എല്ലാ സഭാ അംഗങ്ങളും ഓർത്തിരിക്കേണ്ടതായിട്ടുള്ള ഒരു സന്ദേശം ഏറ്റുവാങ്ങുന്നതായിട്ടുള്ള അവസരം കൂടിയാണ്. തിരുമേനി ഇവിടെ നിന്ന് റിട്ടയർ ചെയ്ത് വിശ്രമ ജീവിതം നയിക്കുന്നതായിട്ടുള്ള സ്ഥലത്തേക്കൊക്കെ പോകുന്നതായിട്ടുള്ള അവസരത്തിൽ ഇനി അടുത്തതാര് എന്നുള്ളതായുള്ള ചിന്തയൊക്കെ നമ്മളുടെ മനസ്സിൽ കടന്നു വന്നു എന്ന് വന്നേക്കാം. എന്നാൽ നമ്മുടെ ഓർമ്മയിൽ തന്നെ തിരുമേനിയും കുടുംബവും ചെയ്തതായുള്ള ശുശ്രൂഷകൾ അങ്ങനെ പെട്ടെന്ന് പോകുന്നതല്ല. അത് നമ്മളുടെ മനസ്സിൽ നാം അയവിറക്കുന്നതായിട്ടുള്ള അവസരത്തിലെല്ലാം ഇത് നമുക്കുള്ളൊരു ആഹ്വാനമാണ്, നമ്മെ വെല്ലുവിളിക്കുന്നതായിട്ടുള്ള ഒന്നാണ്. ഇതിനായിട്ടാണ് തൻ്റെ ജീവിതത്തെ ചെലവഴിച്ചത്, ഇതിനായിട്ടാണ് താൻ ശുശ്രൂഷ ചെയ്തത്, ഇതിനായിട്ടാകുന്നു ദീർഘവർഷങ്ങൾ മഹാ ഇടവകയിൽ മാത്രമല്ല ദക്ഷിണേന്ത്യാ സഭയിൽ ആകമാനം ശുശ്രൂഷ ചെയ്യുവാൻ്റെ കോണം തനിക്കിടയായിട്ട് തീർന്നത് എന്നത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതായിട്ടുള്ള ഒന്നാകുന്നു. പണ്ട് നമ്മളുടെ തുടർന്നുള്ള ജീവിതമാണ് തിരുമേനിക്ക് നൽകുന്ന ഏറ്റവും നല്ല ഉപഹാരം എന്നത് ഈ അവസരം ഞാൻ പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തട്ടെ. ഒരു നല്ല ഇടയനായിട്ട് ശുശ്രൂഷ ചെയ്യുവാൻ്റെ കോണം വിളിച്ച് വേർതിരിച്ചതായിട്ടുള്ള രംഗത്താകുന്നു തിരുമേനിയുടെ ശുശ്രൂഷകൾ നമുക്ക് ലഭിച്ചത്. ഒരു നല്ല ഇടയനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ കർത്താവ് രക്ഷിതാവുമായുള്ള കർത്താവായ യേശു ക്രിസ്തുവിൽ തന്നെയാണ്. സ്വർഗോന്നത വിട്ട് താഴെ ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ ഒരു മനുഷ്യനായിട്ട് ജീവിക്കുവാൻ്റെ കോണം തൻ്റെ പരസ്യ ശുശ്രൂഷ വേളയെല്ലാം വേർതിരിച്ചതായുള്ള കർത്താവായ യേശു ക്രിസ്തുവിനെ തിരുവചനത്തിലൂടെ പ്രത്യേകിച്ച് സുവിശേഷങ്ങളിലൂടെ നാം വായിച്ച് മനസ്സിലാക്കുന്നതായിട്ടുള്ള അവസരത്തിൽ കർത്താവിൻ്റെ ഇൻകാർണേഷണൽ മിനിസ്ട്രി, കർത്താവിൻ്റെ പബ്ലിക് മിനിസ്ട്രി, കർത്താവിൻ്റെ ഡെത്ത് ഓൺ ദ ക്രോസ് ആൻഡ് ഹിസ് റിസറക്ഷൻ ഫ്രം ദ ഡെഡ്, ഇതെല്ലാം തന്നെ നമ്മെ വെല്ലുവിളിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. എവിടെയാണ് സ്വർഗം ചായച്ച ദൈവസന്നിധിയിൽ നിന്ന് തൻ്റെ ഏകജാതനായ പുത്രൻ ഈ ലോകത്തിലേക്ക് അവതരിക്കുവാൻ്റെ കോണം ഇടയായിട്ട് എത്തുന്നതോ ആ പ്രോസസ്സ്, ആ ഒരു മനോഭാവം നമ്മളുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ ഉളവാകുവാൻ്റെ കോണം ഇടയായിട്ട് തീരണം എന്നത് നല്ല ഇടയനായുള്ള കർത്താവായ യേശു ക്രിസ്തു നമ്മെ പഠിപ്പിച്ചു. അത് അതത് കാലത്തിൽ നമുക്ക് ശുശ്രൂഷകൾ നൽകുന്നതായിട്ടുള്ള ബിഷപ്പന്മാരിലൂടെ നമുക്ക് ലഭ്യമായിട്ട് തീരുകയും ചെയ്യുന്നുണ്ട്. തൻ്റെ പ്രവർത്തന രംഗങ്ങളിലും തൻ്റെ ആളത്വത്തിലും നിലനിൽക്കുന്നതായിട്ടുള്ള ഒന്നാകുന്നല്ലോ മിഷൻ ഫീൽഡിലുള്ള പ്രവർത്തനങ്ങൾ. മിഷൻ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടാണ് തിരുമേനി വളർന്നു വരുവാനിടയായത്. അങ്ങനെയാണ് ഒരു പാസ്റ്ററൽ മിനിസ്ട്രിയിലേക്ക് പ്രവേശിച്ചത്. അങ്ങനെയാണ് ഒരു മേൽപ്പെട്ടക്കാരൻ്റെ ശുശ്രൂഷയിൽ നിറഞ്ഞു നിൽക്കുവാൻ്റെ കോണം ഇടയായിട്ട് തീരുകയും ചെയ്തത്. തന്നെ ഒരു ഡെപ്യൂട്ടി മോഡറേറ്ററായിട്ട് തിരഞ്ഞെടുത്തതായിട്ടുള്ള അവസരവും പിന്നീട് മോഡറേറ്ററായി തീരുവാനായിട്ട് ഇടയായി തീർന്നതായിട്ടുള്ള സാഹചര്യവും നമ്മളുടെ പ്രിയപ്പെട്ട അഭിമന്യ തോമസ് ക ഉമ്മൻ തിരുമേനിക്ക് മലയാളം സംസാരിക്കുന്ന അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നതായിട്ടുള്ള കേരളക്കരയിലുള്ള അല്ലെങ്കിൽ മലങ്കരയിലുള്ളതായിട്ടുള്ള വിശ്വാസികളെ മാത്രമല്ല അതിന് പുറത്തുള്ളതായുള്ള ആളുകളെ ഉൾക്കൊള്ളുവാനായിട്ടുള്ള ഒരു ഹൃദയമുണ്ട്, ഒരു മനസ്സുണ്ട്, ഒരു താല്പര്യമുണ്ട്, അതിനുള്ളൊരു സ്നേഹമുണ്ട് എന്നത് ദക്ഷിണേന്ത്യാ സഭയിലുള്ള എല്ലാവരും തന്നെ മനസ്സിലാക്കിയതായിട്ടുള്ള സാഹചര്യത്തിലാണ് താനൊരു ബിഷപ്പായി തീർന്നതിന് പിറകെ ഒന്നിനു പിറകെ ഒന്നായിട്ട് തന്നെ ഡെപ്യൂട്ടി മോഡറേറ്ററായിട്ടും പിന്നീട് മോഡറേറ്ററായിട്ടും ഒക്കെ തിരഞ്ഞെടുക്കുവാൻ്റെ കോണടിയായിട്ട് തീർന്നിട്ടുള്ളത്. ദീർഘമായിട്ട് സംസാരിക്കേണ്ടതായിട്ടുള്ള അവസരമല്ല. ഓരോ കാലഘട്ടത്തിലും തിരുമേനിയുടെ ഈ മഹാ ഇടവേക്കും അതേ അവസരത്തിൽ തന്നെ ദക്ഷിണേന്ത്യാ സഭയ്ക്കും ലഭിച്ചതായുള്ള ശുശ്രൂഷകൾ ഏറെ വലുതാണ്, ഏറെ വിലപ്പെട്ടതായിട്ടുള്ള ഒന്നാകുന്നു. അതെല്ലാം തന്നെ തിരുമേനിക്ക് തൻ്റെ ആയുസ്സിലൂടെ കാഴ്ചവെക്കുവാനായിട്ടിടയായി തീർന്നതിന് ശേഷമാണ് ഇപ്പോൾ റിട്ടയർ ചെയ്യുന്നതിനായിട്ട് ഒരുമ്പെടുന്നത് എന്നത് ഈ അവസരം നമുക്ക് ഓർക്കാം. തിരുമേനിയുടെ എക്യുമെനിക്കൽ ബന്ധങ്ങൾ തന്നെ ഈ ഏൽപ്പിക്കപ്പെട്ടതായുള്ള ശുശ്രൂഷ മേഖലകളിൽ മാത്രമല്ല മറ്റേ സഭാവിഭാഗങ്ങളുമായിട്ട് എല്ലാം ചേർന്ന് താൻ പുലർത്തിയതായുള്ള എക്യുമെനിക്കൽ ബന്ധങ്ങൾ നമുക്കാർക്കും തന്നെ മറക്കുന്നതിനായിട്ട് സാധിക്കുകയില്ല. എക്യുമെനിക്കൽ ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ കേരളക്കരയിൽ സെൻറ് തോമസ് കമ്മ്യൂണിറ്റി എല്ലാവരും കൂടെ ചേർന്ന് നിലയ്ക്കല് ഉണ്ടായതായിട്ടുള്ള ദേവാലയത്തിൽ തിരുമേനി കാട്ടിയതായിട്ടുള്ള നേതൃത്വവും അതിൽ തൻ്റെ പങ്കാളിത്തം ഉറപ്പാക്കിയതായിട്ടുള്ള അവസരങ്ങളുമെല്ലാം നമുക്ക് ഓർക്കുന്നതിനായിട്ട് സാധിക്കും. അതേ അവസരത്തിൽ തന്നെ മാനവ സമൂഹത്തെ മുഴുവനായിട്ട് കാണുവാനായിട്ടും പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യാ സഭയുടെ മോഡറേറ്റർ എന്നുള്ള നിലയിൽ വിവിധ ഭാഷകൾ സംസാരിക്കുന്ന വിവിധ സംസ്കാരങ്ങളുള്ളതായിട്ടുള്ള ആളുകളെ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഇത് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതായുള്ള ജനമാണ് എന്ന് മനസ്സിലാക്കി തൻ്റെ ഇടയ ശുശ്രൂഷ ഏറ്റവും ഭംഗിയായിട്ട് നിറവേറ്റുന്നതിനായിട്ടും
കഴിഞ്ഞ കാലങ്ങളിലൂടെ തിരുമേനിക്ക് സാധ്യമായി തീർന്നു എന്നത് നന്ദിപൂർവ്വമല്ലാതെ സന്തോഷത്തോടു കൂടിയല്ലാതെ നമുക്ക് ആർക്കും തന്നെ ഓർക്കുന്നതിനായിട്ട് സാധിക്കുകയില്ല. വിശ്വമാനുമതികത എൻ്റെ എന്നെ മനസ്സിലാക്കി അതിൽ അപ്രകാരം ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിപ്പാനായിട്ടും കർത്താവിലൂടെ സർവശക്തനായിട്ടുള്ള ദൈവം സ്നേഹിച്ച പോലെ തന്നെ സകലത്തെയും സ്നേഹിക്കുന്നതിനായിട്ടുള്ള ഒരു തുറവി എക്യുമെനിക്കൽ ഫീൽഡിലൂടെ തനിക്ക് വെളിപ്പെടുത്തുവാനായിട്ട് സാധിച്ചു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ എന്നുള്ള നിലയിൽ സഭയെ ഞാൻ പ്രതിനിധീകരിക്കുന്നതായിട്ടുള്ള ഈ അവസരത്തിലും സഭാ സെക്രട്ടറി കെ ജി ജോസഫ് അച്ഛൻ സഭയെ പ്രതിനിധീകരിച്ച് ഇന്ന് ഇതിൽ പങ്കെടുക്കുന്നു എന്നുള്ളതായിട്ടുള്ള അവസരത്തിലും സഭയുടെ പേരിലുള്ള എല്ലാ ആശംസകളും എല്ലാ പ്രാർത്ഥനയും ഈ അവസരം തിരുമേനിയെയും കൊച്ചമ്മയും കുടുംബാംഗങ്ങളെയും ഈ അവസരം ഞാൻ അറിയിക്കുന്നു. ആയുർ ആരോഗ്യം ദൈവം തമ്പുരാൻ നൽകി ശക്തീകരിക്കട്ടെ എന്നത് പ്രാർത്ഥിക്കുന്നു. ദൈവം നൽകിയിട്ടുള്ളതായിട്ടുള്ള എല്ലാ താലന്തുകളും ദൈവനാമഹത്വനായിട്ട് തുടർന്ന് വിനിയോഗിക്കുവാൻ്റെ കാണും. ഔദ്യോഗികമായിട്ടൊരു സ്ഥാനത്ത് ഇപ്പോൾ അല്ല എന്ന് അതിൽ നിന്ന് വിരമിക്കുകയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ ദൈവം നൽകിയതായിട്ടുള്ള ഈ വിശാലമായിട്ടുള്ള ലോകത്തിൽ അനേക കാര്യങ്ങൾ ഇനിയും ചെയ്ത് പൂർത്തീകരിക്കാനായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി കഴിവുകളെയും താലന്തുകളെയും ദൈവസനത്തിൽ സമർപ്പിച്ചുകൊണ്ട് അതെല്ലാം നിറവേറ്റുന്നതിനായിട്ട് ദൈവം തമ്പുരാൻ തുടർന്നും ശക്തീകരിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്നത് ഞാൻ ഈ അവസരം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുകയാണ്. ഈ അവസരത്തിൽ എന്നെ ക്ഷണിച്ചതിലും ഈ മീറ്റിങ്ങിൽ ഉദ്ഘാടന പ്രസംഗം ചെയ്യുവാനായിട്ട് എന്നെ അതിനായിട്ട് നിയോഗിച്ചതിലും ഈ മഹാസഭയോട് വന്ന് ചേർന്നിരിക്കുന്ന എല്ലാവരോടും എൻ്റെ നന്ദി ഞാൻ ഈ അവസരം അറിയിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന തുടർന്ന് എനിക്ക് ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിൻ്റെ കൃപയുടെ ശക്തീകരണവും ആത്മാവിൻ്റെ നിറവോടും കൂടി നിറവേറ്റപ്പെടേണ്ടതായുള്ളൊരു ശുശ്രൂഷയിലേക്കാണ് എന്നെ ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ദൈവസന്നിധിയിൽ ഉയരുന്നതായിട്ടുള്ള അവസരത്തിൽ ദൈവം തൻ്റെ കൃപയിൽ ശക്തീകരിക്കുകയും അനുഗ്രഹിക്കുകയും വഴിനടത്തുകയും ചെയ്യും എന്നത് എനിക്ക് ഉറപ്പുണ്ട്. അത് നൽകണമേ എന്നത് സ്നേഹത്തോടെ നിങ്ങളോടെല്ലാവരോടും ഈ അവസരം ഞാൻ അറിയിക്കുകയും ചെയ്യട്ടെ. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഈ മഹാ ഇടവയുടെ പ്രവർത്തനങ്ങൾ പൂർവോർത്തരം ശക്തിയായി ഫലകരമായി മുന്നേറുവാൻ്റെ കോണം ദൈവം കൃപ നൽകട്ടെ. രണ്ട് സഭകളും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുവാൻ്റെ കോണം വരും കാലങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവെന്നമ്മെ ശക്തീകരിക്കുകയും അന്യോന്യമുള്ള സ്നേഹത്തിലും ബഹുമാനത്തിലും ആദരവിലും ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള നിലയിൽ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുവാൻ കർത്താവ് സഹായിക്കുകയും ചെയ്യട്ടെ എന്നത് ഈ അവസരം ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ മീറ്റിംഗ് ഔപചാരികമായി നിങ്ങളുടെ എല്ലാവരുടെയും സമൂഹത്തോടു കൂടി ഞാൻ ഉദ്ഘാടനം ചെയ്തുകൊള്ളുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തിരുമേനിയുടെ എല്ലാ ആശംസകൾക്കും പ്രാർത്ഥനകൾക്കും നന്ദി പ്രകാശിപ്പിക്കുന്നു. Most Reverend Dr. P.C. Singh, the moderator of the Church of North India, is a true friend of the CSI and the Bishop. He has been with Thirumeni every step of the way in Thirumeni's endeavor to bring unity between the churches. This readiness to accommodate will be there in the future also, we hope. And we request Most Reverend Dr. P.C. Singh to give the keynote address. The Most Reverend Dr. Dharmaraj Rasalam, the moderator of Church of South India, retiring Bishop, the Most Reverend Thomas K. Oommen, all other colleagues, bishops, clergy, distinguished guests, officers of the Synod and faithful Church of South India members of the Church of South India. I greet you all in the name of Lord and Savior Jesus Christ. Let me, along with you, thank God for the life and witness of Most Reverend Thomas K. Oommen, who would be concluding his active service today as the Bishop of Church of South India. Today, 29th November, is a golden jubilee
Day of Church of North India, on this very special occasion, on behalf of the all Bishop of Church of North India, Synod, members and clergy, 27 Diocese of Church of North India, I offer best wishes, future blessing to Bishop Thomas K. Oommen. I am unable to be with you physically because upon this Church of North India CNI Day, I have to be in Jabalpur as we are planning to simple celebration here. Bishop Thomas K. Oommen had been a compartment, had been a counterpart in CSI. We had several occasions in the past to work together in ecumenical organization like this Communion of Churches in India, CASA, as well as the Bible Society of India. There are two messages of Bishop Thomas K. Oommen which caught my attention. First, Bishop Thomas K. Oommen, you were speaking during the 71st anniversary of the formation of CSI. There you shared your vision about Church of South India. I remember the key words you said, the CSI is a pilgrim church as well as a missionary church. You wanted the CSI to be a borderless church, which like the kingdom of God. You also shared your vision on humanity, preached by your Lord. The other occasion was which you addressed to the consultation on ecology. You said that ecology not a program of Church of South India, but is a mission concern which has been already incorporated in the Constitution of Church of South India. You reminded us the Creator God has appointed us as the caretakers of creation. Well, Bishop, you have served with full commitment as a presbyter, bishop and moderator of Church of South India. May God accept all contribution and bless all the lives you have touched and transformed. When you were in health difficulty, the Church of North India prayed for you. We thank God for the healing of you miraculously. Bishop, never retire. They may retire from administrative responsibilities. You will be free from the bondage of administration. You will have much time to share your rich experience, vision and insight with the world. We wish you, your wife, Dr. Susan, children and their families many more years to fruitful life. We wish you in advance a blessed Christmas and New Year with new hope. May God bless you. Thank you, moderator. Parishuddha Baselius Marthoma പൗലൂസ് രണ്ടാമൻ CSI സഭയുടെ ഉറ്റ സുഹൃത്താണ്. കോട്ടയം CMS കോളേജ് സോഷ്യോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയായിരുന്ന തിരുമേനി കോളേജിനെയും കോളേജ് മാനേജ്മെൻറ്റിനെയും എല്ലായ്പ്പോഴും സ്നേഹത്തോടെ ഓർക്കുന്ന പൂർവ്വ വിദ്യാർത്ഥിയാണ്. പരിശുദ്ധ തിരുമേനിയുടെ വാക്കുകൾക്ക് നമുക്ക് ചെവി കൊടുക്കാം. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ നമ്മുടെ പ്രിയ സഹോദരൻ, ഏറ്റവും ആദരണീയനായ ബിഷപ്പ് ഡോക്ടർ തോമസ് കെ ഉമ്മൻ തിരുമേനി, സഹോദരി സഭയിലെ വന്നിരായ പിതാക്കന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, സമാദരണീയരായ വിശിഷ്ട അതിഥികളെ, അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, കേരള ക്രൈസ്തവ സമൂഹത്തിന് മുഴുവനും
ആത്മീയ ചൈതന്യം പകർന്നു നൽകുന്ന വിധത്തിൽ അതുല്യമായ ഇടയ ശുശ്രൂഷ നിർവഹിച്ചു വരുന്ന സി എസ് ഐ മധ്യകേരള ഡയോസിസിൻ്റെ ചുമതലക്കാരനും സി എസ് ഐ സഭയുടെ മുൻ മോഡറേറ്ററും ആയിരിക്കുന്ന നമ്മുടെ പ്രിയ സഹോദരൻ അഭിവന്യ ഡോക്ടർ തോമസ് കെ ഉമ്മൻ തിരുമേനി, സഭയുടെ മുഖ്യ ചുമതലക്കാരൻ എന്ന നിലയിലുള്ള അനുഗ്രഹകരമായ ശുശ്രൂഷകൾ പൂർത്തീകരിച്ച് വിശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ സമയത്ത് നമ്മുടെ ഹൃദയം നിറഞ്ഞ പ്രാർത്ഥന ആശംസകൾ നേരുന്നു. സി എസ് ഐ സഭയും അതിന് നേതൃത്വം നൽകിയിട്ടുള്ള പൂർവിക പിതാക്കന്മാരും എന്നും മലങ്കര സഭയോട് സ്നേഹവും ആദരവും പുലർത്തിയിട്ടുണ്ട് എങ്കിലും അവരിൽ ഏറ്റവും അധികമായി ഹൃദയപൂർവം മലങ്കര ഓർത്തഡോക്സ് സഭയെ ചേർത്ത് നിർത്തിയിട്ടുള്ള ഒരു പിതാവ് എന്ന നിലയിൽ അങ്ങയോട് നമുക്ക് വ്യക്തിപരമായി ഏറെ ആദരവും ബഹുമാനവുമുണ്ട്. പൗരോഹിത്യ ശുശ്രൂഷയിലെ നിർമ്മലതയും സഭാഭരണത്തിലെ നിപുണതയും വ്യക്തി വ്യക്തങ്ങളിൽ കാത്തുസൂക്ഷിക്കുന്ന ആത്മാർത്ഥതയും സുതാര്യതയും സഭാ ശുശ്രൂഷകളിലെ സ്ഥിരോത്സാഹവും ത്യാഗ സന്നദ്ധതയും തിരുമേനിയുടെ വ്യക്തിത്വത്തെയും ഇടയ ശുശ്രൂഷയും കൂടുതൽ തേജോമയമാക്കിയിട്ടുണ്ട്. ഏറെ പ്രതിസന്ധികൾ നിറഞ്ഞൊരു കാലഘട്ടത്തിൽ സി എസ് ഐ മധ്യകേരള മെത്രാസനത്തിനും സഭയുടെ മുഴുവനുമായുള്ള കെട്ടുപണിക്കും വളർച്ചയ്ക്കും ധീരോദാത്തവും ത്യാഗോജ്വലവും ഫലപ്രദവുമായ നേതൃത്വം നൽകുവാൻ തിരുമേനിക്ക് സാധിച്ചു എന്ന് പറയുന്നതിൽ നമുക്ക് അഭിമാനമുണ്ട്. എക്യുമിനിക്കൽ രംഗത്ത് പ്രത്യേകാൽ നിലയ്ക്കൽ എക്യുമിനിക്കൽ ദേവാലയത്തിൻ്റെ പുനർനിർമ്മാണം ഉൾപ്പെടെയുള്ള സംരംഭങ്ങളിൽ ആ പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ പ്രസിഡൻ്റായ നമ്മോടൊപ്പം ചേർന്ന് അനുഗ്രഹകരമായ നേതൃത്വം നൽകുവാൻ തിരുമേനിക്ക് സാധിച്ചു എന്നത് ഈ സമയത്ത് ഏറെ കൃതജ്ഞതയോടെ നാം ഓർക്കുന്നു. സാമൂഹിക പ്രശ്നങ്ങളിൽ സഭ ഫലപ്രദമായി ഇടപെടേണ്ടത് എങ്ങനെയാണെന്നുള്ളതിനെ ഉത്തമമായ അനവധി മാതൃകകൾ ഉദാത്തവും കാലിക പ്രസക്തവുമായ നിരവധി പ്രതികരണങ്ങളിലൂടെ കാട്ടിത്തരുവാൻ സാധിച്ചു എന്നത് തോമസ് ഉമ്മൻ തിരുമേനിയുടെ ആഴമേറിയ സഭാദർശനത്തെയും മിഷൻ അവബോധത്തെയും ധാർമ്മികതയെയും പ്രതിഫലിപ്പിക്കുന്നുണ്ട്. മലങ്കര സഭയുടെ പ്രതിസന്ധികളുടെ നാളുകളിൽ തിരുമേനി സ്വീകരിച്ച സത്യസന്ധവും നീതിപൂർവമായ നിലപാടുകൾ നമുക്കേറെ കരുത്തും ആശ്വാസവും പകർന്നു എന്ന വസ്തുത നന്ദിയോടെ ഈ സമയത്ത് നാം ഓർക്കുന്നു. വ്യക്തിപരമായ രോഗങ്ങളിലും പ്രയാസങ്ങളിലും ശുശ്രൂഷകളിലുമുണ്ടായ പ്രതിബന്ധങ്ങളിലും അഭിവന്യ തോമസ് ഉമ്മൻ തിരുമേനി പുലർത്തിയ അഗാധമായ ദൈവാശ്രയവും പ്രത്യാശയും വിശ്വാസ ജീവിതത്തിൽ നമുക്കും ഏറെ ധൈര്യവും ആത്മവീര്യവും പകർന്നു നൽകിയിട്ടുള്ള എല്ലാ പ്രതിസന്ധികളെയും പുഞ്ചിരിയോടെയും നർമ്മബോധത്തോടെയും പ്രാർത്ഥനയോടെയും നേരിടുവാനുള്ള ദൈവകൃപ തിരുമേനിക്ക് സർവശക്തി നൽകിയെന്നതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. സഭാഭരണത്തിൻ്റെ സങ്കീർണതകളിൽ നിന്നും ഒഴിഞ്ഞ് തുടർന്നുള്ള ജീവിതം കൂടുതൽ ക്രിയാത്മകമായും ശാന്തമായും സഭയുടെ കെട്ടുപണിക്ക് വേണ്ടി വിനിയോഗിക്കുവാൻ ദൈവം അങ്ങയെ ശക്തീകരിക്കുകയും വഴി നടത്തുകയും ചെയ്യട്ടെ. സഹോദരി സഭയുടെ അധ്യക്ഷൻ എന്ന നിലയ്ക്കും അപ്പുറം നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഏറെ സ്നേഹമുള്ള ഒരു സ്വന്ത സഹോദരൻ എന്ന നിലയിൽ തന്നെയുള്ള നമ്മുടെ അടുപ്പവും വാത്സല്യവും മനസ്സിൽ അങ്ങയോട് എന്നും സൂക്ഷിക്കുന്നു. ദൈവം ആയുരാരോഗ്യം നൽകി അങ്ങയെ വഴി നടത്തുന്നതിനും അങ്ങേക്കും കുടുംബത്തിനും തുടർന്നുള്ള ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകുന്നതിനുമായി മലങ്കര സഭ ഒന്നാകെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം ഏൽപ്പിച്ച താലന്തുകളെ 100 മടങ്ങ് വർദ്ധിപ്പിച്ച് സഭയുടെ കെട്ടുപണിക്ക് വേണ്ടി വിനിയോഗിച്ചു എന്ന ചാരിതാർത്ഥ്യത്തോടെ അങ്ങേക്ക് നിസ്സംശയം സർവശക്തൻ്റെ അടുക്കൽ കണക്കേൽപ്പിക്കാം.
ദൈവത്തിൻ്റെ ഉത്തമനും വിശ്വസ്തനുമായ ദാസനായി സഭയെ ശുശ്രൂഷിച്ച അങ്ങയുടെ തുടർന്നുള്ള ജീവിതത്തെ ദൈവം കൂടുതൽ സമാധാനമുള്ളതും പ്രകാശപൂർണവുമാക്കി തീർക്കുന്നതിനായി നാം പ്രാർത്ഥിക്കുന്നു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ എല്ലാ പ്രാർത്ഥനകളും നന്മകളും ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നിലയ്ക്കൽ എക്യുമെനിക്കൽ പ്രസ്ഥാനത്തിലൂടെ ഉറ്റ സുഹൃത്തുക്കളായി മാറിയ ഡോക്ടർ ജോഷുവ മാർ ഇഗ്നോത്തിയോസ് തിരുമേനിയും തോമസ് കെ ഉമ്മൻ തിരുമേനിയും അവരുടെ ഈ ബന്ധം അഭംഗരം കാത്തു സൂക്ഷിക്കുവാൻ തയ്യാറായിരുന്നു. രണ്ട് തിരുമേനിമാരും ഇതിന് ശ്രമിച്ചിട്ടുണ്ട്. ആശംസാ സന്ദേശത്തിന് മലങ്കര കത്തോലിക്ക മാവേലിക്കര ഭദ്രാസിപിതിവിനെ ആദരവോടുകൂടി ക്ഷണിക്കുന്നു. ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന റൈറ്റ് റവൻ ഡോക്ടർ റൂബൻ മാർ തിരുമേനി, സമ്മേളനം ഉദ്ഘാടനം ചെയ്ത മലങ്കര മാർത്തോമ മെത്രാപ്പൊലീത്ത മോസ്റ്റ് റവൻ ഡോക്ടർ തിയഡോഷ്യസ് തിരുമേനി, ഇന്ന് നാം ആദരിക്കുന്ന സി എസ് ഐ സഭയുടെ മധ്യകേരള മഹായിടവകയുടെ അധ്യക്ഷൻ അഭിയന്യ തോമസ് ഉമ്മൻ തിരുമേനി, തിരുമേനിയുടെ സഹധർമ്മിണി കൊച്ചമ്മ ഡോക്ടർ സൂസൻ തോമസ്, ആശംസകളർപ്പിച്ചുകൊണ്ട് സ്മരണീക പ്രകാശനം ചെയ്യുവാൻ ആഗതനായിരിക്കുന്ന അഭിയന്യ ഡോക്ടർ കുര്യാക്കോസ് മാർ സേവറിയോസ് തിരുമേനി, നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മുൻ എം എൽ എ കൂടിയായ ശ്രീ വി എൻ വാസൻ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ഒന്നിയ വൈദിക സഹോദരങ്ങളെ, സന്യസ്തരെ, സഹോദരി സഹോദരന്മാരെ, വളരെയേറെ വികാരപരമായ ഒരു നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. തോമസ് ഉമ്മൻ തിരുമേനി റിട്ടയർഡ് ആകുന്നു. അത് സി എസ് ഐ സഭയുടെ നിയമപ്രകാരമാണ്. അല്ലാതെ ആണെങ്കിൽ ഞാൻ റിട്ടയർഡായി കുറേ കഴിഞ്ഞതിന് ശേഷമേ അദ്ദേഹം റിട്ടയർഡാകാൻ സാധിക്കുകയുള്ളൂ. എനിക്ക് 70 വയസ്സായി, തിരുമേനിക്ക് 67 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ തമ്മിൽ നോക്കുമ്പോൾ ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷമേ തിരുമേനിക്ക് റിട്ടയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ സഭയുടെ നിയമമനുസരിച്ച് കൂടുതൽ യങ് ബ്ലഡ് മുമ്പോട്ട് വരണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഈ ഒരു നിയമം സഭ എഴുതി വച്ചിരിക്കുന്നത്. ആ നിയമത്തിന് വിധേയനായിട്ടാണ് അദ്ദേഹം ഔദ്യോഗികമായിട്ട് വിരമിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിന് വിരമിക്കുവാനാവില്ല. ഒരു പുരോഹിതൻ നീ മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനായി തന്നെ തുടരും. ആ കാരണത്താൽ തിരുമേനി ഇതിന് റിട്ടയർമെൻ്റ് ഇല്ല. ഔദ്യോഗികമായ പ്രവർത്തനങ്ങൾക്ക് പുതിയ ഒരു തലമുറയ്ക്ക് അത് രണ്ടുപേർ പുറകിലിരിപ്പുണ്ട്. വിളിക്കപ്പെട്ടവർ വളരെ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. അതിൽ സാബുവച്ചനാണോ നെൽസലച്ചനാണോ, അത് പരിശുദ്ധാത്മാവ് ആരെ സെലക്ട് ചെയ്യുന്നുവോ അവർ അധികാരിയായിട്ട് വരുമ്പോൾ തോമസ് ഉമ്മൻതിരും എനിക്ക് ഏറെ സന്തോഷിക്കാൻ കഴിയും. നിങ്ങൾക്ക് അനുയോജ്യരായ ഇടയന്മാരെ ദൈവം നൽകുമെന്നുള്ള വാഗ്ദാനം നിറവേറ്റി കാണുവാൻ തിരുമേനിക്ക് സാധിക്കും എന്നുള്ളതാണ്. അതിന് പുറകിലിരിക്കുന്ന രണ്ട് അച്ഛന്മാരും നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട അച്ഛന്മാരാണ്, സാബു അച്ഛനും അതേപോലെ നെൽസൺ അച്ഛനും. രണ്ടുപേർക്കും തോമസ് ഉമ്മൻ തിരുമേനി ഒരു വെല്ലുവിളിയായിരിക്കും എന്ന് മാത്രം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം തോമസ് ഉമ്മൻ തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം ചരിത്രം പഠിച്ച ഒരു ചരിത്രകാരനാണ് അദ്ദേഹം. ഇന്നലകളെയും ഇന്നിനെയും നാളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വലിയ ഒരു കണ്ണിയാണ് തോമസ് ഉമ്മൻ തിരുമേനി. അദ്ദേഹത്തിൻ്റെ മുൻഗാമികൾ തോമസ് സാമുൽ തിരുമേനിയും സാമാത്യു തിരുമേനിയും സേ തിരുമേനിയും അങ്ങനെയുള്ള മുൻഗാമികളായ മാണി തിരുമേനിയും അവരെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കാലഘട്ടത്തിലൂടെ എങ്ങനെയാണ് അനുയോജ്യനായ ഒരു ഇടയനായി ജീവിക്കേണ്ടതെന്ന് കാണിച്ചു തന്ന തോമസ് ഉമ്മൻ തിരുമേനി ഔദ്യോഗികമായി വിരമിക്കുമ്പോൾ പുതുതായി ചുമതല ഏറ്റെടുക്കുന്ന ആളുകൾക്ക്
ബഹുദൂരം സഞ്ചരിക്കുവാനുണ്ട് അദ്ദേഹത്തെ അനുധാവനം ചെയ്യുവാൻ എന്നുള്ളതാണ് അതിൻ്റെ വെല്ലുവിളി. അതിൻ്റെതായ മറ്റൊരു കാരണം, വളരെ ചെറുപ്പം മുതൽ അദ്ദേഹം ദൈവീകമായ ചിന്തകൾ കാത്തു സൂക്ഷിക്കുവാൻ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ അദ്ദേഹത്തെ ഒരുക്കി. ആ ഒരു പശ്ചാത്തലത്തിൽ, കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം വളർന്നു വന്ന് സഭാ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു ഡീക്കനായിട്ട്, ഒരു വൈദികനായിട്ട്, ഒരു മേലധ്യക്ഷനായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ബൈബിൾ കേന്ദ്രീകൃതമായിരുന്നു. നിന്റെ വചനം എൻ്റെ കാലുകൾക്ക് വിളക്കും ഓടുവഴികൾക്ക് പ്രകാശവുമാണ്. ബൈബിൾ സൊസൈറ്റിയുടെ ആണെങ്കിലും ബൈബിൾപരമായിട്ടുള്ള മറ്റ് കാര്യങ്ങളിലൂടെ എല്ലാവരെയും ഏകോപിപ്പിക്കുവാൻ, അത് മാവേലിക്കരയാണെങ്കിലും ചെങ്ങന്നൂരാണെങ്കിലും മറ്റ് സ്ഥലങ്ങളിലാണെങ്കിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ള മിഷൻ മേഖലകളിലെല്ലാം തന്നെ തമ്പുരാൻ്റെ വചനം മാംസമെടുക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. ക്രിസ്മസിന് വേണ്ടി വാം ഒരുങ്ങുന്ന ഈ അവസരത്തിൽ വചനം നമ്മിലൂടെ മാംസമെടുക്കുമ്പോൾ അതാണ് ഏറ്റവും വലിയ മാതൃക, ഒരു റോൾ മോഡൽ എന്നുള്ളത് അഭിയുന്ന തിരുമേനി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. രണ്ടാമതായിട്ട്, അദ്ദേഹം CSI സിനഡിൽ, ഞാനൊന്ന് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് അതിശയിക്കുമായിപ്പോയി, യൂത്തിൻ്റെ പരിപാടി മുതൽ ഒരു ഡയസിസിൽ വരുന്ന അതിൻ്റെ ഡിവിഷൻ വരുമ്പോഴും അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ നേരിടണമെന്ന് സിനഡൽ കമ്മീഷനിലൂടെ വിശാലമായ കാര്യങ്ങൾ പഠിച്ച അനുഭവമുള്ള ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹം ഉയർന്നു വന്നത്. മൂന്ന് മേഖലകളിൽ അദ്ദേഹം മോഡറേറ്ററിൻ്റെ കമ്മീസറിയായി സേവനമനുഷ്ഠിച്ചു. ആ മൂന്ന് മേഖലകളിലും, അത് കോയമ്പത്തൂരാണെങ്കിലും നോർത്ത് കേരളയാണെങ്കിലും കമ്മൻകരി ഡയസിസിലാണെങ്കിലും, അവിടെയൊക്കെ നിന്നുകൊണ്ട് എങ്ങനെയാണ് ഒരു രൂപതയെ നയിക്കേണ്ടത് എന്ന് പഠിച്ചതിന് ശേഷമാണ് അദ്ദേഹം മധ്യകേരള മഹായിടവകയുടെ അധ്യക്ഷനായി ചുമതല ഏറ്റെടുക്കുന്നത്. ഈ ചുമതല ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം നിരവധി കൺവെൻഷനിലൂടെ ആളുകൾക്ക് ദൈവത്തിൻ്റെ വചനം വ്യാഖ്യാനിച്ചു കൊടുക്കുവാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ കൺവെൻഷൻ പ്രസംഗകനായി മാറിയ അദ്ദേഹം സാമൂഹ്യ തിന്മകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി, മദ്യപാനത്തിൻ്റെയും അതിനടിമപ്പെട്ട് ജീവിക്കുന്ന ആളുകളെ മോചിപ്പിക്കുവാൻ ട്രാണാ പോലെയുള്ള പ്രസ്ഥാനത്തിലൂടെ അതിന് നേതൃത്വ നിരയിൽ നിന്നുകൊണ്ട് ബോധവൽക്കരണം നൽകിക്കൊണ്ട് ക്ലാസ്സുകൾ എടുത്തുകൊണ്ട് വലിയ ഒരു ശുശ്രൂഷ നിർവഹിച്ചു. സമൂഹത്തിലെ ജനങ്ങളെ അതിൽ നിന്ന് മോചിപ്പിക്കുവാൻ അദ്ദേഹം സമരത്തിന് വരെ വന്നിരുന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയാണ്. അപ്പോൾ ബുദ്ധിയുള്ള മനുഷ്യൻ്റെ ബുദ്ധിയെ നശിപ്പിച്ച് മൃഗതുല്യമാക്കി മാറ്റുന്ന ഈ പ്രവണതയിൽ നിന്നും ജനങ്ങളെ മോചിപ്പിച്ച് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുവാൻ തിരുമേനി നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ ഏറെ മാതൃകാപരമായ ഒന്നാണ്. അടുത്തതായി, നിലയ്ക്കൽ എക്യുമെനിക്കൽ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, തോമസ് സാമുവൽ തിരുമേനി അതിൻ്റെ സെക്രട്ടറി ആയതിനു ശേഷമാണ് തോമസ് ഉമ്മൻ തിരുമേനി അത് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്, അത് പരിഹരിച്ചിട്ടുണ്ട് സഭകളെല്ലാം ചേർന്ന്. എന്നാൽ അതിനേക്കാൾ ഉപരിയായി, നമ്മുടെ ആ ദേവാലയം ഒരു ജീർണാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മാർത്തോമാ വലിയ മെത്രാപ്പൊലീത്ത ഫിലിപ്പോസ്മാ ക്രിസോസ്റ്റം തിരുമനസ്സുകൊണ്ടാണ് ഞങ്ങൾ ഒന്നിച്ചുകൂടിയിരുന്ന് പറയുമ്പോൾ, ഇങ്ങനെ എല്ലാ പ്രാവശ്യവും നിങ്ങൾ പറഞ്ഞിട്ട് പോകും, ആരും ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല, അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, ഞാനൊരു തിരുമേനിയെ ചുമതലപ്പെടുത്താമെന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ ചുമതലപ്പെടുത്തി. അപ്പോൾ തോമസ് ഉമ്മൻ തിരുമേനി കലവറയില്ലാത്ത പിന്തുണ നൽകി, അദ്ദേഹം സെക്രട്ടറിയാണ്. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി എല്ലാ സപ്പോർട്ടും നൽകി. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഒരു ദേവാലയം തിരുമേനി റിട്ടയർഡാകുന്നതിന് മുമ്പ് കൂതാശ ചെയ്യണമെന്നുള്ള നിർബന്ധത്തിൽ മൺമറഞ്ഞ നമ്മുടെ മാർത്തോമാ മിത്രാപൊലീത്ത, ജോസഫ് മാർത്തോമാ മിത്രാപൊലീത്ത, അദ്ദേഹം തന്നെയാണ് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് തന്നത്, ഓൾ സെയിൻസ് ഡേയിൽ നമുക്കത് കൂതാശ ചെയ്യണം എന്ന്. അന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മ ആചരിച്ചുകൊണ്ട് തലേ ദിവസം ഞങ്ങളത് കൂതാശ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പൂർത്തിയാക്കുവാൻ സാധിച്ചത് തോമസ് ഉമ്മൻ തിരുമേനിയുടെ വളരെ ധീരമായ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് എന്നുള്ളത് നന്ദിയോടെ ഓർക്കുകയാണ്. CSIയുടെ മോഡറേറ്ററായി അദ്ദേഹം ചുമതലയേറ്റെടുത്ത് ഓരോ പ്രദേശങ്ങളിലേക്കും പോകുമ്പോൾ വളരെ വിശാലമായ ഒരു മനോഭാവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്.
എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഒരു മനുഷ്യത്വമുള്ള മാംസളത്വമുള്ള ഹൃദയം, ഓരോ പ്രശ്നങ്ങളും വരുമ്പോൾ അതിനെ നേരിടുവാനുള്ള യേശുക്രിസ്തുവിൻ്റെ മനോഭാവത്തിലുള്ള പ്രവർത്തനങ്ങൾ, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തെ ഉന്നതനാക്കി മാറ്റിയത് എന്നുള്ളതിൽ സംശയമില്ല. പ്രിയ സഹോദരങ്ങളെ, അദ്ദേഹത്തിന് ഒരു സ്ട്രോക്ക് വന്ന അവസരത്തിൽ നമുക്കൊക്കെ വളരെയേറെ പ്രയാസമുണ്ടായി. എന്നാൽ ദൈവത്തിനൊരു പദ്ധതി അദ്ദേഹത്തിലൂടെ നിറവേറ്റുവാനുണ്ട് എന്നുള്ളതാണ്. ആരോഗ്യം നൽകി വീണ്ടും അദ്ദേഹത്തെ പ്രവർത്തിപ്പിക്കുവാൻ ദൈവം അനുവദിച്ചത് എന്ന് കാണുമ്പോൾ, അവിടെ ഞാൻ ഏറെ അഭിനന്ദിക്കുന്നത് മധ്യകേരള മഹാ ഇടവകയുടെ നേതൃത്വം വഹിക്കുന്ന അൽമായ സഹോദരങ്ങളും വൈദിക സഹോദരങ്ങളും കുടുംബാംഗങ്ങളുമൊക്കെ ഒന്നിച്ച് നിന്നുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും നൽകി അദ്ദേഹത്തെ ഈ നിലയിൽ വീണ്ടും കൊണ്ടുവരുവാൻ ഇടയായത് നിങ്ങൾ ഓരോരുത്തരുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥനയും പ്രവർത്തനവുമാണ് എന്നുള്ളത് നന്ദിയോടെ അനുസ്മരിക്കുകയാണ്. അതാണ് ഒരു നേതാവിൻ്റെ പിന്നിൽ അണികൾ പ്രാർത്ഥനാപൂർവമുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്നത്. അഭിയന്നി തിരുമേനി, അങ്ങ് റിട്ടയർഡായിട്ട് വരുന്നത് തലവടി പ്രദേശത്തേക്കാണ്. മാവേലിക്കരയിൽ നിന്നും വലിയ ദൂരമൊന്നുമില്ല. അങ്ങേക്ക് മാവേലിക്കര ബിഷപ്പൂർ കോളേജും അവിടുത്തെ ദേവാലയങ്ങളും അതേപോലെയുള്ള സ്ഥാപനങ്ങളുമൊക്കെ മനസ്സിലുണ്ട് എന്നുള്ളത് എനിക്കറിയാം. ആ സ്ഥാപനങ്ങളെല്ലാം നല്ല നിലയിൽ വരണമെന്നും ആഗ്രഹിക്കുന്നു. തിരുമേനിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായി ഞാൻ കണ്ടത്, പാവപ്പെട്ടവരോട്, അംഗവൈകല്യമുള്ള ആളുകളോട്, ഡിഫറൻഷ്യലി ഏബിളായിട്ടുള്ള ആളുകളോടുള്ള പ്രത്യേക പരിഗണന. അതാണ് മണക്കാലയിൽ അദ്ദേഹം സ്ഥാപിച്ച ഡിഫറൻഷ്യലി ഏബിൾഡ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്ഥാപിച്ച ആ കലാലയം എന്നുള്ളത്. CSI സഭയെ പ്രബുദ്ധമാക്കുവാൻ വേണ്ടി നിയമപരമായ കാര്യങ്ങൾ നമ്മുടെ മക്കൾ പഠിക്കണം. എങ്കിൽ മാത്രമേ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൈൻഡിലൂടെ ഹ്യൂമാനിറ്റിയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന ബോധ്യത്തോടു കൂടി അദ്ദേഹം ഒരു ലോ അക്കാഡമി തന്നെ ആരംഭിച്ചു എന്നുള്ളത് ഏറെ അനുഗ്രഹപ്രദമായ ഒരു കാര്യമാണ്. സ്ത്രീകളുടെ ഉദ്ധാരണത്തിന് വേണ്ടി ഒരു വിമൻസ് കോളേജ് അദ്ദേഹം സ്ഥാപിച്ചു എന്നുള്ളത്, ഇതൊക്കെ നമ്മെ അറിയിക്കുന്നതായ ഒരു കാര്യമുണ്ട്. അദ്ദേഹം എത്രത്തോളം വിശാലമായ ഒരു പ്രവർത്തനമാണ് സമൂഹത്തിന് കാഴ്ചവെച്ചത് എന്നുള്ളത്. ഈ പ്രവർത്തനങ്ങളിലൂടെ അങ്ങ് എന്നും ജനമനസ്സുകളിൽ നിറഞ്ഞു നിൽക്കും എന്നുള്ളതും, റിട്ടയർഡാകാൻ സാധിക്കുകയില്ല, മരണം വരെ ഒരു പുരോഹിതനായി ഈ ശുശ്രൂഷ തുടർന്നുകൊണ്ട് പോകണം, അതിനെല്ലാ പിന്തുണയും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, ഞങ്ങളെല്ലാവരും അങ്ങേക്ക് നൽകുന്നതാണ്. തിരുമേനിയുടെ ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത് നമ്മുടെ കൊച്ചമ്മ തന്നെയാണ് എന്നുള്ളത് ഞങ്ങൾക്കറിയാം. തിരുമേനിയുടെ എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടുകൂടി കൊച്ചമ്മയും മക്കള് സോണിയും സാൻഡിനയും അവരുടെ മരുമക്കള് ഡോക്ടർ ആശയും ഡോക്ടർ ജീനും ഒക്കെ പ്രവർത്തിക്കുന്നു എന്നുള്ളത്. അവരെല്ലാം വിവിധ മേഖലകളുമായി ബന്ധപ്പെടുത്തി ടോപ്പായിട്ട് അദ്ദേഹം കൊണ്ടുവരുവാൻ കഴിഞ്ഞു. അതേപോലെ ഓരോ കൂട്ടായ്മകളിലെയും കഴിവുള്ള കുഞ്ഞുങ്ങളെയെല്ലാം പരിശീലിപ്പിച്ച് മുൻപിൽ കൊണ്ടുവരുവാൻ സ്വന്തം മക്കളെപ്പോലെ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയം. അതുകൊണ്ട് തിരുമേനിയും കൊച്ചമ്മയും വിശ്രമജീവിതത്തിലേക്ക് ഞാൻ പറയത്തില്ല, കൂടുതൽ പ്രവർത്തിക്കുവാൻ. റിട്ടയർഡായി കഴിയുമ്പോൾ MRF വിട്ട് റിട്രീറ്റ് ചെയ്ത് ഓടിപ്പിക്കുന്നത് പോലെ കൂടുതൽ പ്രവർത്തനോന്മുഖരായി മാറുവാൻ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇന്നത്തെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ചടങ്ങിനാണ് നാം സാക്ഷികളാകാൻ പോകുന്നത്. തോമസ് കെ ഉമ്മൻ തിരുമേനിയുടെ വിരമിക്കലുമായി ബന്ധപ്പെട്ട് സ്മരണീയ പ്രകാശനം ഇവിടെ നടക്കുകയാണ്. ഈ മഹത് കർമ്മം നിർവഹിക്കുന്നത് ജ്ഞാനായ മെത്രാപ്പൊലീത്ത ഡോക്ടർ കുര്യാക്കോസ് മാർ സെവേറിയോസ് തിരുമേനിയാണ്. ഈ സൽക്കർമ്മത്തിന് തിരുമേനിയെ വിനയപൂർവം ക്ഷണിക്കുന്നു. കഴിഞ്ഞ 67 വർഷക്കാലം CSI മധ്യകേരള മഹാ ഇടവകയിലെ ഒരു അംഗമായും, കഴിഞ്ഞ 40 വർഷക്കാലം ഈ മഹാ ഇടവകയിലെ ഒരു വൈദിക ശുശ്രൂഷകനായും, കഴിഞ്ഞ ഒരു ദശകക്കാലം ഈ മഹാ ഇടവകയുടെ അധ്യക്ഷനായും, ഒരു ക്ഷയം CSI സഭയുടെ മോഡറേറ്ററായും പ്രവർത്തിച്ചതായിട്ടുള്ള അഭിവന്യ തോമസ് കെ ഉമ്മൻ ജി തിരുമേനിയുടെ ജീവിതം നമ്മളിൽ ഒരാളെ പോലെ തന്നെയാണ്. അല്ലെങ്കിൽ
നാം അദ്ദേഹത്തെ കഴിഞ്ഞ 67 വർഷക്കാലമായി 40 വർഷക്കാലമായി ഒരു ദശകക്കാലമായി ഏറ്റവും അടുത്തറിയുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ സംസാരം നമ്മളുടെ കാതുകളിൽ ഇപ്പോഴും ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹത്തിൻ്റെ ജീവിത ദർശനം, വിശ്വാസ ദർശനമെല്ലാം കഴിഞ്ഞ ഒരു 40 വർഷക്കാലം, പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു ദശകക്കാലം നമ്മെ ഉദ്ദേശിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നമ്മളെ വിശ്വാസ ജീവിതത്തിൽ ധന്യരാക്കിയിട്ടുണ്ട് എന്നും നാം അറിയുന്നതായിട്ടുള്ള കാര്യം തന്നെയാണ്. തിരുമേനിയുടെ സേവനകാലത്തോടുള്ള വിരമിക്കലിനെ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റി CSI സഭയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടി ആലോചിക്കുകയും ഇങ്ങനെ ഒരു സംഗമം നടത്തണമെന്ന് തീരുമാനിക്കുകയും അതിനോടനുബന്ധമായി തീർച്ചയായും തിരുമേനിയുടെ ജീവിതവും ദർശനവും രേഖപ്പെടുത്തി സൂക്ഷിക്കേണ്ടതാണ് എന്ന് തീരുമാനിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സ്മരണിക ഇന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പാകെയും മധ്യകേരള മഹായിടവകയിലെ വിശ്വാസ സമൂഹത്തിന് മുമ്പാകെയും കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് മുമ്പാകെയും വായനയ്ക്കായും അറിവിനായും ഞങ്ങൾ സമർപ്പിക്കുന്നത്, റിലീസ് ചെയ്യുന്നതിന് അഭിവന്ദ്യ കുര്യാക്കോസ് മാർ സേബോറിയോസ് തിരുമേനിയോട് അഭ്യർത്ഥിക്കുന്നു. ആദ്യത്തെ പ്രതിമർത്ഥം മെത്രാപ്പൊലി തായിക തിരുമേനിക്ക് നൽകി റിലീസ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം കരയേറ്റട്ടെ. ZSI മധ്യകേരള മഹായിടവകയുടെ അമരക്കാരൻ അഭിവന്യ തോമസ് കെ ഉമ്മൻ തിരുമനസ്സുകൊണ്ട് ഔദ്യോഗികമായി ആ സ്ഥാനത്ത് നിന്ന്, ഉത്തരവാദിത്വത്തിൽ നിന്ന് താൽക്കാലികമായിട്ട് വിരമിക്കുന്ന ഇതിനോട് ബന്ധപ്പെട്ടുള്ള ഈ സംഗമത്തിൽ നമ്മളുടെ മധ്യത്തിലായിരിക്കുന്ന മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷൻ തിയഡോഷ്യസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സും അതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും പ്രിയങ്കരനായിരിക്കുന്ന അഭിയുന്ന പിതാവായ ജോഷുവ മാർ ഇഗ്നാത്തിയോസ് തിരുമനസ്സും CSI മധ്യകേരള മഹായിടവകയുടെ ഏറ്റവും ശ്രേഷ്ഠരായ വൈദിക ശ്രേഷ്ഠര്, മറ്റ് സിസ്റ്റേഴ്സ്, എല്ലാ പ്രിയപ്പെട്ടവരോടും ഒപ്പം നമ്മുടെ ജനപ്രതിനിധികൾ, നമ്മുടെ പ്രിയങ്കരായിരിക്കുന്ന നമ്മുടെ MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവർ, മുൻ MLA VN വാസവൻ അവർ, ഇതിലേക്ക് എന്നെ ഉൾപ്പെടെ ഞാൻ താമസമുള്ള കോട്ടയം മുനിസിപ്പൽ അതിർത്തി തന്നെയായ ചിങ്ങവനത്ത് സെമിനാരി ബിഷപ്പ് ഹൗസിലേക്ക് കടന്നു വന്ന് എന്നെ ക്ഷണിച്ചതായി നമ്മുടെ പ്രിയപ്പെട്ട ജോൺ ഐസക് അച്ഛനും തോമസ് വായിക്കാട്ട് അച്ഛനും, പ്രിയപ്പെട്ട സൈമൺ ജോൺ അവറകളും ജേക്കബ് ഫിലിപ്പ് അവറകളും മറ്റ് എല്ലാ പ്രിയപ്പെട്ടവരുമേ, എനിക്ക് അനുവദിച്ചിരിക്കുന്ന 7-8 മിനിറ്റിനുള്ളിൽ എൻ്റെ വാക്കുകൾ ചുരുക്കി പറയുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം തന്നെ സർവേശ്വരനായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, നന്ദി പറയുന്നു. ഒരു മെത്രാപ്പൊലീത്ത അല്ലെങ്കിൽ ഒരു ബിഷപ്പ് അല്ലെ ഒരു പുരോഹിതൻ എന്ന് പറയുമ്പോൾ അവരിൽ നിന്ന് ആ സഭയും പൊതുസമൂഹവും പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരുപക്ഷേ അതിന് നമുക്ക് പൊതു ഇലക്ഷൻ നടക്കുമ്പോൾ പ്രകടന പത്രിക, മാനിഫെസ്റ്റോ
രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത് പോലെ പൗരോഹിത്യ ഗണത്തിൽപ്പെട്ട ഞങ്ങൾ ദൈവരാജ്യ പ്രകടന പത്രിക ദൈവജനത്തിന് മുമ്പിൽ വെക്കുന്നവരാണ്. ഈ ദൈവരാജ്യ പ്രകടന പത്രിക അതിനോട് എത്രമാത്രം നീതി പുലർത്തുന്നവരാണ് ഞങ്ങളെന്നുള്ളതിനെ ആശ്രയിച്ചാണ് അതാത് സഭകളിലെയും പൊതുസമൂഹത്തിലെയും അംഗങ്ങൾ ആ വ്യക്തിയെ നോക്കിക്കാണുന്നത്. ആ ദൈവരാജ്യ പ്രകടന പത്രിക നമ്മൾ നസ്രേത്ത് മാനിഫെസ്റ്റോ എന്നൊക്കെയും നമ്മൾ പറയുന്നത് ഉൾപ്പെടെ അത് യെശയ്യാ പ്രവചനം 61:1-3 വരെയുള്ളതായ വാക്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഹൃദയം തകർന്നവരുടെ മുറിവ് കെട്ടുവാനും അടിമകൾക്ക് സ്വാതന്ത്ര്യവും ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാനും ദുഃഖത്തിന് പകരം ആനന്ദതൈലം പുരട്ടാനും എന്ന് തുടങ്ങി എന്നെ യഹോവ അയച്ചിരിക്കുന്നുവെന്ന് യെശയ്യാവ് പറഞ്ഞതുപോലെയും മറ്റുമായിട്ട് പ്രത്യേകിച്ച് മെത്രാന്മാർ അവരുടെ ആ വലിയ ചുമതലകൾ നിർവഹിക്കുവാൻ ബാധ്യസ്ഥരാണ്. സി എസ് ആയി മധ്യകേരള മഹാ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഈ വിധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ എത്രയും സ്നേഹനിധിയായ തോമസ് കെ ഉമ്മൻ തിരുമനസ് അദ്ദേഹം എന്ത് ചെയ്തു ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ജനാധിപത്യത്തിൻ്റെ ഡെമോക്രസിയുടെ കാവൽ ഭടനാണോ എന്ന് ചോദിച്ചാൽ അതെ. മതനിരക്ഷതയുടെ ആ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള വ്യക്തിയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ തന്നെ. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ദരിദ്ര ജനവിഭാഗത്തിനും ദളിതർക്കും വേണ്ടി അദ്ദേഹം നിലകൊണ്ടോ എന്ന് ചോദിച്ചാൽ നിലകൊണ്ടു. മദ്യത്തിനെതിരെ സന്ധിയില്ലാത്ത സമരം പ്രഖ്യാപിക്കുകയും അതിന് വലിയതായ നേതൃത്വം കൊടുക്കുകയും ചെയ്തോ എന്ന് ചോദിച്ചാൽ വീണ്ടും അങ്ങനെ തന്നെ. എക്യൂമെനിക്കൽ ദർശനങ്ങളിൽ അതിൻ്റെ മുൻനിരക്കാരനിൽ ഒരുവനായി പ്രവർത്തിക്കുവാൻ കഴിഞ്ഞു. ഒരു സഭയും അതിലേക്ക് തന്നെ ചുരുങ്ങരുത് എന്നും വിശാല ഐക്യത്തിൽ വളരണമെന്നും എന്നും പ്രബോധനം നടത്തിയിട്ടുള്ള അഭിവന്ദ്യനായ തോമസ് കെ ഉമ്മൻ തിരുമനസ്സുകൊണ്ട് പ്രകൃതി സൗഹൃദ ബദൽ ക്രമം ജീവിതക്രമം രൂപപ്പെടുത്തണമെന്ന് പറയുക മാത്രമല്ല അതിനുവേണ്ടി തന്നെ കൊണ്ട് എന്തെല്ലാം ചെയ്യുവാൻ കഴിയുമോ അതെല്ലാം ചെയ്ത ഒരു ബിഷപ്പ്. ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ ഇതിലൊക്കെയും ഉപരിയായിട്ടും അല്ലെങ്കിൽ ചേർന്നു സാമൂഹിക തിന്മകൾക്കെതിരെ എന്നും ആഞ്ഞടിച്ചിട്ടുള്ള തൻ്റെ കൺവിക്ഷന് എതിരായിട്ട് ദർശനങ്ങൾക്കെതിരായിട്ട് കാഴ്ചപ്പാടുകൾക്കെതിരായിട്ട് ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ടുള്ള ആ കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായി വ്യക്തികളോ സമൂഹമോ പ്രവർത്തിക്കുകയാണെങ്കിൽ അതിൽ സോഷ്യൽ മീഡിയയിൽ കൂടെയും സ്റ്റേജുകളിൽ നിന്നും ലഭിക്കാവുന്ന എല്ലാ വേദികളിലും ഉച്ചസ്ഥരം പ്രഖ്യാപിച്ചിട്ടുള്ള അഭിവന്ദ്യനായ തിരുമേനി ഇക്കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ മറ്റനേകം മെത്രാന്മാരിൽ നിന്ന് ബിഷപ്പുമാരിൽ നിന്ന് വ്യത്യസ്തനായിട്ട് അഭിവന്യ തോമസ് കെ ഉമ്മൻ തിരുമനസ് നിലകൊള്ളുന്നു എന്നുള്ളത് ഈ സമയത്ത് ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. ഐശ്വര്യത്തിൻ്റെ ദൈവശാസ്ത്രമല്ല സെവേറിയോസ് തിരുമേനി, ഇത് ഇന്ന് ക്രൈസ്തവ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയതായ വൈകല്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്കതിനെതിരെ ശക്തമായ നിലപാടുകൾ എടുക്കണമെന്ന് എത്രയോ തവണ തോമസ് കെ ഉമ്മൻ തിരുമനസ് ഞങ്ങളെ പലപ്പോഴും വ്യത്യസ്തങ്ങളായ മീറ്റിങ്ങുകൾ അല്ലെങ്കിൽ സ്റ്റേജുകൾ പങ്കിടുമ്പോൾ എന്നോട് അതിനു മുമ്പും ആ മീറ്റിങ്ങിന് പിമ്പുമൊക്കെയായി, അതുപോലെ തന്നെ സി എസ് ഐ ബിഷപ്പ് ഹൗസ് സന്ദർശിക്കുമ്പോഴും ചിങ്ങവനത്തെ ഞാൻ താമസമുള്ള ആ താമസ സ്ഥലത്തേക്ക് കടന്നു വരുമ്പോഴുമൊക്കെ തിരുമനസ് പറയാറുണ്ടായിരുന്നു. അപ്പോൾ അതിനു പകരം കഷ്ടപ്പെടുന്നവരും രോഗികളും ദരിദ്രരുമായിരിക്കുന്നവരുടെ ജീവിതത്തിൽ അവർക്ക് അവരുടെ കൈ പിടിച്ചുയർത്തുവാൻ നമ്മെക്കൊണ്ട് ചെയ്യാവുന്നത് നമുക്ക് സാധിക്കണം എന്നുള്ളത് ഓർമ്മപ്പെടുത്താറുണ്ടായിരുന്നു. അങ്ങനെ അതിനോട് ചേർന്നപ്പോൾ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്
അനാഥരുടെയും അഗതികളുടെയും അശരണരുടെയും നിരാലംബരുടെയും നിരാശ്രയരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും അവരുടെ ജീവിതം നമ്മുടെ ഹൃദയങ്ങളെ അസ്വസ്ഥമാക്കുന്നില്ല എങ്കിൽ ഒരു മെത്രാന്റെയോ വൈദികന്റെയോ ആ ജീവിതം അത് മീനിങ്ഫുള്ളും എഫക്റ്റീവുമാണെന്ന് പറയുവാൻ നമുക്ക് സാധിക്കുമോ? അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ, ആ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ കൊണ്ട് അവരാണ് വേദന അനുഭവിക്കുന്നെങ്കിലും അയൽക്കാരനാണ് വേദന അനുഭവിക്കുന്നെങ്കിലും സാധിക്കാത്ത സാഹചര്യം വരുമ്പോഴാണ് യഥാർത്ഥ ട്രൂ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. നമുക്ക് വേദന സാമ്പത്തികമായോ ശാരീരിക അസ്വസ്ഥത കൊണ്ടോ നമുക്ക് സാധിക്കാതെ വരുന്നെങ്കിൽ അതിൽ പ്രത്യേകതയൊന്നുമില്ല, അത് വളരെ നോർമലാണ്. എന്നാൽ മറ്റൊരുവന്റെ പ്രയാസത്തിൽ നമുക്കുറങ്ങാൻ സാധിക്കാതെ വരുന്ന ആ ഒരു മനസ്ഥിതിയുള്ള മെത്രാനും വൈദികനുമാണ് യഥാർത്ഥത്തിൽ ഒരു കർത്താവിന്റെ ക്രിസ്തുയേശുവിന്റെ യഥാർത്ഥ ആ ഫോളോവർ എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ആ വിധത്തിലുള്ള ഒരു ജീവിതം എന്നും മുന്നോട്ട് നയിക്കുവാൻ തോമസ് കെ ഉമ്മൻ തിരുമനസ്സിനെ അവിയുന്ന തിരുമേനിക്ക് സാധിച്ചു എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. തിന്മയുടെ ലോകത്തെ നന്മയുടെ പ്രഭാപൂരിതമാക്കിയെടുക്കുവാൻ എന്നും തിരുമനസ്സിന് വളരെയേറെ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ സമയത്തിന്റെ പരിമിതി കൊണ്ട് ചുരുക്കട്ടെ. ഭൗതികവാദവും നിസ്സംഗതിയുമാകുന്ന മരുഭൂമിയിലെ കാരുണ്യത്തിൻ്റെതായിട്ടുള്ള മലർവാടി സൃഷ്ടിക്കാൻ എന്നും ശ്രമിച്ചിട്ടുള്ള അവിയുന്ന തിരുമേനി ഇപ്പോൾ താൽക്കാലികമായിട്ട് ഇവിടെ അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ട് തൻ്റെ ഈ കൃത്യനിർവഹണത്തിൽ നിന്ന് ചുമതലയിൽ നിന്ന് മാറി പോകുന്നുവെങ്കിലും തുടർന്നും ദൈവമായുസ്സും ആരോഗ്യവും തിരുന്നിടത്തോളം കാലം തീർച്ചയായിട്ടും ഈ ഭൂമിയെ മരുഭൂമിയുടെ അവസ്ഥയിൽ പലപ്പോഴുമാകുന്ന അവസ്ഥയിൽ ഇതിനെ പൂന്തോട്ടം മലർവാടിയാക്കാൻ അവിടത്തേക്ക് സാധിക്കട്ടെ എന്ന് മലങ്കര സുറിയാനി കനനായ സമുദായത്തിൻ്റെ അധിപതിരാസനത്തിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ എനിക്ക് എല്ലാ ആശംസകളും ഞാൻ അർപ്പിക്കുമ്പോൾ തന്നെ തീർച്ചയായിട്ടും ഡോക്ടർ സൂസൻ തോമസ് തിരുമേനിയുടെ ജീവിത പങ്കാളി, ഒരു വാക്കുപോലും എന്നെക്കുറിച്ച് സഹോദരിയോ തിരുമേനി പറഞ്ഞില്ലല്ലോ എന്നുള്ളൊരു പ്രയാസം ചിലപ്പോൾ മനസ്സിൽ തോന്നാൻ കാരണം ബിഷപ്പ് ഹൗസിൽ വരുമ്പോൾ ആ കൊച്ചമ്മയുടെ സ്നേഹപൂർവമായിട്ടുള്ള പെരുമാറ്റത്തോടൊപ്പം നമ്മൾ ഹസ്ബൻഡ് വൈഫ് എന്ന് പറയുന്നത് പോലെ ബെറ്റർ ഹാഫ് എന്ന് പറയാറുണ്ട്. തിരുമേനിയുടെ ശരിക്കും ഒരു ബെറ്റർ ഹാഫ് ഇൻ ലെറ്റർ ആൻഡ് സ്പിരിറ്റ് ആയിരുന്നു കൊച്ചമ്മ എന്നുള്ളത് കൃത്യമായി എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. ഇന്ന് തിരുമേനിക്ക് എന്തെല്ലാം സാധിച്ചു അതിനെല്ലാം വേണ്ട എല്ലാ സപ്പോർട്ടും കൊടുക്കുവാൻ തക്കവണ്ണം കൊച്ചമ്മയ്ക്കും സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. അനേകം നമ്മുടെ CSI സഭാംഗങ്ങളിൽ നിന്നും മനസ്സിലാക്കുകയും ചെയ്യുന്നു. എല്ലാം അനുഗ്രഹത്തിനായിട്ട് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ സമയത്ത് നിങ്ങളെല്ലാവരും ഒന്നിച്ച് ഇന്ന് സഭാ അധ്യക്ഷന്മാരും അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രീയ പ്രമുഖരായിട്ട് എല്ലാവരും നമ്മോടുകൂടെയുണ്ട്. നാം നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA അവറുകളും അതുപോലെ VN വാസവൻ അവറുകളും ഒന്നിച്ചിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഇവരെ രണ്ടുപേരെയും ഇത്രയ്ക്ക് ചേർത്തിരുത്തിയത് മനഃപൂർവമാണോ എന്ന് ഞാൻ ചോദിച്ചു. അതുപോലെ പരമാവധി ചേർന്നായിരിക്കുന്നത് രണ്ടുപേരും ചെറുതായിട്ടൊന്ന് ചിരിക്കുകയും എല്ലാം ഒന്നിപ്പിൻ്റെ അനുഭവമായി തീരണമല്ലോ എന്ന് അവർ പറയുകയും ചെയ്തു. ആ സമയത്ത് ഇപ്പോഴും അവരെ ചിരിക്കുന്നുണ്ട്, ഏറ്റവും ചേർന്നായിരിക്കുന്നത്. അത് എനിക്ക് സന്തോഷമാണ്. നമ്മളെയൊക്കെ സംബന്ധിച്ച് തിരുവഞ്ചൂർ അവറുകളും അതോടൊപ്പം വി എൻ വാസവൻ അവറുകളും നമുക്ക് ഏറ്റവും സ്നേഹക്കാരും വേണ്ടപ്പെട്ടവരുമാണെന്ന് നമുക്കറിയാം. അപ്പോൾ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട അഭിയുന്ന പിതാവ് പറഞ്ഞതുപോലെ, ജോഷുവ ഇഗ്നാത്യോസ് പിതാവ് പറഞ്ഞതുപോലെ, നമ്മുടെ സാബു അച്ഛനും നെൽസൺ അച്ഛനും, ഞാൻ അവരോട് ഒന്നൊരു പ്രാവശ്യം ചോദിച്ചു, ഇപ്പോഴേ അവരുടെ ഹൃദയത്തിൽ കൂടി കടന്നു പോകുന്ന വികാര വിചാരങ്ങൾ മനുഷ്യ സഹജമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഞാൻ ചോദിച്ചു, ഇനിയും തിരഞ്ഞെടുത്തു, നിങ്ങൾ രണ്ടുമല്ലാതെ മൂന്നാമതൊരാൾക്ക് സാധ്യതയുണ്ടോ? ഒരിക്കലുമില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ രണ്ടിൽ മാത്രം ഒന്ന് നോക്കിയാൽ മതി. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പോൾ അതിനെന്താ സാഹചര്യം?
എൻ്റെ സേവോറിയ ശ്രീമേനി ഒരു ഏഴംഗ സംഘമെല്ലാം നിശ്ചയിക്കുന്നു എന്ന് പറഞ്ഞു, ഏഴംഗ സംഘം. അപ്പോൾ അതിലേക്ക് ഞാൻ നമ്മുടെ ക്ലനായ സമുദായം സി എസ് ഐ അതികേരള മഹായിടവികയുമായിട്ടുള്ള ആ വലിയ സ്നേഹത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ സാബു അച്ഛ സാബു അച്ഛനെയും നെൽസൺ അച്ഛ നിങ്ങൾക്ക് രണ്ടു പേർക്കും എല്ലാ അനുഗ്രഹങ്ങളും വിജയങ്ങളും നേരുന്നു. രണ്ടുപേരും അത്രന്മാരായി ബിഷപ്പുമാരായി വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ അതൊക്കെ സി എസ് ഐ സഭയ്ക്ക് ഞാൻ വിടുന്നു. രണ്ടുപേരെയും വേണോ ഒരാളെ, അതൊക്കെ ഇവിടുത്തെ ഭരണഘടനയനുസരിച്ചാണല്ലോ കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും രണ്ടുപേരോടും എനിക്ക് ഒരുപോലെ സ്നേഹമാണ്. ആര് വന്നാലും നമ്മൾ ആ സ്നേഹത്തിൽ മാത്രം അതിനെ ഉൾക്കൊള്ളുമെന്നുള്ളതും ഇവർക്ക് രണ്ടുപേരുടെയും അനുഗ്രഹത്തിനായി എല്ലാവരും ഒന്ന് കൈയടിച്ച് നമുക്ക് ആ വലിയ സ്നേഹത്തിൻ്റെ ആ വലിയ അനുഭവം തീർച്ചയായിട്ടും എല്ലാ അനുഗ്രഹങ്ങളും അവർക്ക് ലഭിക്കട്ടെ, നന്നെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഇതിന് നേതൃത്വം കൊടുത്ത ഈ മീറ്റിംഗ് ക്രമീകരിച്ച എല്ലാവരെയും ഈ സമയത്ത് സ്നേഹത്തോടെ ഓർക്കുകയും ക്ലനായ സമുദായവുമായിട്ടുള്ള സി എസ് ഐ മധ്യകേരള മഹായിടവകയുടെ ആ വലിയ കൂട്ടായ്മ ആചരണം അത് ഞാൻ ഒരിക്കൽ കൂടെ എപ്പോഴും ഫ്രഷ് ഇൻ മൈ മെമ്മറി അത് പ്രത്യേകമായിട്ട് ഓർക്കുന്നു. നമ്മുടെ അഭിനയ തിരുമേനി തോമസ് കെ ഉമ്മൻ തിരുമേനി, തിരുമേനി പറഞ്ഞു പല തിരക്കുകളായിരുന്നു, ഇനി ഞാൻ തലവടിയും ചിങ്ങവനത്തൂടെയൊക്കെയും കടന്നു പോകുമ്പോഴും അല്ലാതെയും അവിടെയൊക്കെ സേവോറിയോസ് തിരുമേനി കടന്നു വന്നുകൊള്ളാൻ തക്കവണ്ണം എനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ ഉറപ്പ് പാലിക്കണമേ എന്ന് ആ സ്നേഹത്തോടെ അഭിനയ തിരുമേനിയോടെ സ്നേഹം അറിയിച്ചുകൊണ്ടും അതുപോലെ തന്നെ സൂസൻ കൊച്ചമ്മയോടെ ഉള്ള ആ അതോടൊപ്പം ആ സ്നേഹത്തിൻ്റെ ആ വലിയ കൂട്ടായ്മയുടെ അനുഭവം അറിയിച്ചുകൊണ്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത്രയും സമയം സ്നേഹത്തോടുകൂടി അതുപോലെ ക്ഷമയോടുകൂടി ശ്രമിച്ച എല്ലാവരോടുമുള്ള സന്തോഷവും അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാനാലാപനത്തിനായി യുവജന ഗായക സംഘത്തെ ക്ഷണിക്കുന്നു. Check.
Archbishop of Canterbury, the Right Reverend Thomas Oommen, Bishop of Madhya Kerala, CSI Bishop's House, Cathedral Lord Kottayam. My dear brother in Christ, I write to you in the eve of your retirement as Bishop of the Diocese of Madhya Kerala to offer you my warmest good wishes as you stand down from your role as Bishop, a role that you have held since your consecration on 5th March 2011. Yours has been a long ministry in the service of God since you were ordained
as a deacon in 1982 and presbyter the year following that. During that time, you have held both roles of deputy moderator and moderator, leading the United Church of South India from 2017 to 2019. You have worked tirelessly to spread the gospel and to set up new churches in the most adverse environments of poverty and deprivation, bringing hope to many. I was, of course, very sad that you were not able to be with us for the primates meeting in 2019 following the stroke you suffered in February 2019. But my wife Carolyn and I were both delighted to have the opportunity to spend time with you and your wife Susan when we visited India last year. And we shall not forget our visit to your diocese and your hospitality during the time we were with you. But both Carolyn and I wish you a long and happy retirement with your wife Susan. Please be assured of our prayers and best wishes as you take the next step in your life journey. In Christ, the Most Reverend and Right Honorable Justin Welby, Archbishop of Canterbury. Thank you, Achan. Kottayam MLA, Madhya Kerala Mahayidavakayude Utta Suhurthumaya Sri Thiruvanju Radhakrishnan Ashamsa Sandesham Nalgum. Abhyandi Adhyaksham, Right Reverend Dr. K. Ruben Bark. നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകൻ മോസ്റ്റർ വനം ഡോക്ടർ തിയഡോഷ്യസ് മെത്രപ്പൊലിത്ത തിരുമേനി. ഈ യാത്രയിപ്പ് സമ്മേളനത്തിൽ സേവനകാല വിവരിക്കൽ സംഗമത്തിൻ്റെ കേന്ദ്രബിന്ദുവായ റൈറ്റ് റവറൻ തോമസ് കെങ്മൻ തിരുമേനി, ഡോക്ടർ സൂസൻ തോമസ് കൊച്ചമ്മ, അഭിവന്ദ്യ ജോഷോ മാർ ഇഗ്നാത്യോസ് തിരുവേനി, സ്മരണീയ പ്രകാശനം നിർവഹിച്ച കുര്യാക്കോസ് മാർ സേവറിയോസ് മെത്രപ്പൊലിത്ത തിരുവേനി, അഭിവന്ദ്യരായ ശ്രീ വി എൻ വാസവൻ എക്സ് എം എൽ എ, ഈ സമ്മേളന വേദിയിലുള്ള മറ്റ് വിശിഷ്ടാതിഥികൾ, സംപൂജ്യ സ്നേഹിതരെ, സഹോദരങ്ങളെ, വൈദിക സൃഷ്ടി, തോമസ് കെ ഉമ്മൻ തിരുമേനി അതിദീർഘകാലത്തെ സേവനത്തിന് ശേഷമാണ് ഔദ്യോഗികമായി നാളെ ഇവിടെ നിന്ന് പിരിയുന്നത്. തോമസ് കെ ഉമ്മൻ തിരുമേനിയുടെ വിദ്യാഭ്യാസ കാലം മുതൽ എനിക്ക് നേരിട്ട് നന്നായിട്ടറിയാവുന്നതാണ്. എടത്തുവ സെൻ്റ് ലൂഷ്യസ് കോളേജിൽ ആരംഭിച്ച വിദ്യാഭ്യാസ ജീവിതം, അവിടെ നിന്ന് വളർന്ന് നമ്മുടെ സമൂഹത്തിൻ്റെ പരമോന്നതമായ വേദിയിലെത്തുന്നതുവരെ അത്യുജ്വലമായ ഒരു ജീവിത കഥയായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് രണ്ട് തിരുമേനിമാരിവിടെ സൂചിപ്പിച്ചു. ആവർത്തന ചുവയുള്ളത് കൊണ്ട് ഞാൻ വീണ്ടും അത് പറയുന്നില്ല. എപ്പോഴും കാരുണ്യത്തോടൊപ്പം കൂട്ടുനീക്കുന്ന തിരുമേനി, അതാണ് തോമസ് കെ ഉമ്മൻ തിരുമേനി. എല്ലാവർക്കും അറിയാവുന്നതുപോലെ 2006 കേരളം വിറങ്ങലിച്ചു നിന്നൊരു സന്ദർഭമുണ്ട്. നമ്മൾ സുനാമി അടിച്ച് തീരപ്രദേശങ്ങൾ തകർന്നടിഞ്ഞ സന്ദർഭങ്ങളിൽ നൂറുകണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ട സമയത്ത് കുടുകലുകളിൽ താമസിച്ച ആളുകൾക്ക് പാർപ്പിടമില്ലാതെ പോയ സന്ദർഭത്തിൽ അന്ന് ഒരു ദൈവദൂതനെ പോലെ എത്തി ആ പാവങ്ങൾക്ക് എല്ലാ പരിചരണവും ചെയ്യുന്നതിന് വേണ്ടി മുൻകൈയെടുത്ത തോമസ് കെ ഉമ്മൻ തിരുമേനിയെ ഒരിക്കലും എൻ്റെ മനസ്സിൽ നിന്ന് മറക്കാൻ കഴിയില്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അദ്ദേഹം ചെയ്തിട്ടുള്ള രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇവിടെ ജോഷോ മാർ ഇഗ്നാത്യോസ് തിരുമേനി സൂചിപ്പിച്ചു. ഞാൻ നേരത്തെ പ്രതിനിധാനം ചെയ്തിരുന്ന അടൂർ നിയോജക മണ്ഡലത്തിലെ മണക്കാലയിൽ
ആ ഒരു കുന്നിൻ്റെ മേളിൽ ഇവിടെ ഡിഫറൻ്റ്ലി ഏബിൾഡായിട്ടുള്ള കുട്ടികൾ, അശരണരായിട്ടുള്ള കുട്ടികൾ, അവർക്ക് ആശയും ആവേശവും ഉണ്ടാക്കി കൊടുക്കുന്നതിന് അദ്ദേഹം അനുഷ്ഠിച്ച സേവനം ഒരിക്കലും മറക്കാൻ കഴിയില്ല. ആ സ്കൂൾ റെക്കഗ്നൈസ്ഡ് സ്കൂളാക്കി മാറ്റാനും അതിനോടൊപ്പം അവർക്കെല്ലാവർക്കും എല്ലാ സൗകര്യങ്ങളും കൊടുക്കുന്നതിനും ശ്രമിച്ച തിരുമേനിയുടെ പ്രവർത്തനം നമ്മളുടെ സാമൂഹ്യ രംഗത്തെ ഏറ്റവും തിളക്കമാർന്ന അധ്യായമായി ഞാൻ കാണുകയാണ്. പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി തിരുമേനി എടുത്തിട്ടുള്ള നിലപാടുകൾ വളരെ വലുതാണ്. പരിസ്ഥിതി സൗഹൃദത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ടാകും, പക്ഷേ പരിസ്ഥിതി സൗഹൃദത്തിന് വേണ്ടി എപ്പോഴും ഒരു വക്താവായി നിന്നിട്ടുള്ള ആള് തിരുമേനിയാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ്. മദ്യവിരുദ്ധ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത ജോഷുവ മാർ മാത്യൂസ് തിരുമേനി ഈ വേദിയിലുണ്ട്. മദ്യവിരുദ്ധ പ്രസ്ഥാനത്തിന് ഏറ്റവും കൂടുതൽ ശക്തമായ നേതൃത്വം കൊടുത്ത, അങ്ങനെ സമൂഹത്തിൽ ഒരു തെറ്റായ പ്രവണത ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടി ജനങ്ങളെ ബോധവൽക്കരിച്ച ഏറ്റവും നല്ല തിരുമേനി തോമസ് കൗമ്മൻ തിരുമേനിയായിരുന്നു എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. നമ്മളുടെ ഈ കോട്ടയത്ത് പൊതുവികസനത്തിൻ്റെ കാര്യത്തിൽ തിരുമേനി എടുത്തിട്ടുള്ള വ്യക്തമായ നേതൃത്വം ഒരിക്കലും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എനിക്ക് മറക്കാനേ കഴിയില്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളുടെ ഈ സൈഡിൽ പോകുന്ന ഒരു റോഡ്, അതിൻ്റെ തുടക്കം മുതൽ ഏകദേശം ചാലുകുന്ന് വരെയുള്ള സ്ഥലം തിരുമേനിയുടെ മനസ്സുകൊണ്ടാണ് അത് ഈ കൃത്യതയിലേക്ക് എത്താൻ കാരണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. വിദ്യാഭ്യാസ രംഗത്ത് തിരുമേനി എടുത്തിട്ടുള്ള തീരുമാനങ്ങളിലൊന്നാണ് ലോ കോളേജ്. ആ ലോ കോളേജ് നന്നായി പ്രവർത്തിക്കുകയാണ്. നമ്മുടെ ബേക്കർ കുന്നിൽ ഒരു സ്കൂളിന് പകരം പല സ്കൂളായി മാറി, അങ്ങനെ ആ സ്കൂളുകൾക്കെല്ലാം നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. പെൺകുഴലിക്കൂടത്തിൻ്റെ നേതൃത്വം കൊടുത്ത CSI സഭ ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്ത് എടുത്തിട്ടുള്ള നിർണായകമായ നീക്കം, ആർക്കാണ് ഈ അക്ഷര നഗരിയിൽ നിന്നുകൊണ്ട് ആർക്കാണ് മറക്കാൻ കഴിയുക? അതുകൊണ്ട് എല്ലാ നല്ല കാര്യങ്ങളുടെയും നിറകുടമായി ഞങ്ങൾക്കെല്ലാ കാലത്തും ഞങ്ങളുടെ മാതൃകാപരമായി ഞങ്ങൾ കാണുന്ന വലിയ തിരുമേനിയായി ഞങ്ങൾ തോമസ് കൗമ്മൻ തിരുമേനിയെ കാണുകയാണ്. തോമസ് കൗമ്മൻ തിരുമേനി താമസം മാറ്റുന്നതിന് എടത്വായിൽ വീട് വെച്ച സമയത്ത് ഞാൻ ആ വീടിൻ്റെ ബെഞ്ചിരിപ്പിന് അവിടെ പോയിരുന്നു. അതിമനോഹരമായ ഒരു സ്ഥലം, പരിസ്ഥിതിക്ക് ചേരുന്ന നല്ല സ്ഥലം. ഞാൻ തിരുമേനിയോടൊരു വാക്ക്, അദ്ദേഹത്തോട് അധികം ശുപാർശയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ ഒരു ശുപാർശ ഞാൻ കൃത്യമായി പറഞ്ഞു. തോമസ് കൗമ്മൻ തിരുമേനി കോട്ടയം ജീവിതത്തിൻ്റെ നടുനായകത്വത്തിൽ നിൽക്കുന്ന ആളാണ്. കോട്ടയം ജീവിതത്തിന് ജീവൻ പകർന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ തിരുമേനി എടത്വയിലല്ല കോട്ടയത്താണ് താമസിക്കേണ്ടത് എന്ന് ശക്തമായി വാദിച്ച ഒരാളാണ് ഞാൻ. ഞാൻ പറയുന്നു, ഇതുപോലുള്ള സന്മനസ്സുള്ള ആളുകളുടെ സംഗമമാണ് നമ്മുടെ മണ്ണിനെക്കുറിച്ച് ലോകമെമ്പാടും അറിയുന്നത്. അങ്ങനെയാണ് നമ്മുടെ നാടിൻ്റെ മഹത്വം നിലനിൽക്കുന്നത്. ആ മഹത്വത്തിലെ പ്രധാനപ്പെട്ട കണ്ണിയായി നിൽക്കുന്ന തിരുമേനിക്ക് ദീർഘായുസ് നേരാൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയും ചെയ്യുകയാണ്. കൊച്ചമ്മ തന്ന ചായയ്ക്ക് ഒരു കയ്യും കണക്കുമില്ല. ഞാൻ അതിനൊക്കെ നന്ദി ഇപ്പോൾ പറയുന്നില്ല, വീണ്ടും എടത്വയിൽ ചെന്നതിന് നന്ദി പറയാം എന്ന് കണക്കാക്കുകയാണ്. വളരെ സന്തോഷത്തോടുകൂടി സൗഹൃദമായി തികഞ്ഞ കുടുംബിനിയായി, അതോടൊപ്പം സഭയുടെ നേതൃത്വത്തിൽ ശക്തമായ രൂപത്തിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ച വനിതാ പ്രസ്ഥാനത്തിന് എന്നും താങ്കും തണലുമായിട്ട് നിന്ന കൊച്ചമ്മയുടെ കൈപുണ്യവും നമുക്ക് മറക്കാൻ കഴിയില്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. തിരുമേനിയുടെ മക്കൾ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ആളുകൾ, മക്കൾ മാത്രമല്ല കൊച്ചുമക്കളുമുണ്ട്, എല്ലാവരും കൂടി ചേരുന്ന ആ സൗഹൃദ വലയം നമുക്ക് മറക്കാൻ കഴിയാത്ത ഓർമ്മകളാണ് എന്ന് ഞാൻ കണക്കാക്കുന്നു. ഞാൻ തിരുമേനിക്ക് എല്ലാ വിധത്തിലുള്ള ആശംസ നേരുകയാണ്. കോട്ടയം നഗരത്തിലെയും ഈ പ്രദേശത്തുള്ള ജനങ്ങളുടെയും പേരിൽ ഒരിക്കലും മറക്കാത്ത തിരുമേനിയായി തോമസ് കെ ഉമ്മൻ തിരുമേനി ഞങ്ങളുടെ ഹൃദയത്തിലുണ്ടാകും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എല്ലാ ആശംസകളും നേരുന്നു. നമസ്കാരം. താങ്ക് യു. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, കോട്ടയം CPI ജില്ലാ സെക്രട്ടറി, മധ്യകേരളയുടെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും സഭയോട് കൂടെ പാറ പോലെ ഉറച്ചു നിന്ന നേതാവുമായ ശ്രീ VN വാസവനെ ആശംസ സന്ദേശം നൽകുന്നതിന് ക്ഷണിക്കുന്നു.
ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത അഭിവന്ദനായ മോസ്റ്റ് റെവറൻഡ് ഡോക്ടർ തിയഡോസ് തിരുമേനി, ഇന്നത്തെ നമ്മുടെ മുഖ്യ അതിഥിയായിട്ടുള്ള അഭിവന്ദനായ തോമസ് കെ ഉമ്മൻ തിരുമേനി അവർ, ഡോക്ടർ സൂസൻ കൊച്ചമ്മ അവർ, വേദിയിലെ അഭിവന്ദരായ തിരുമേനിമാർ, ബഹുമാനപ്പെട്ട എം എൽ എ, സമാദരണീയരായ വൈദിക ശ്രേഷ്ഠർ, മറ്റ് സി എസ് ഐ സഭയുടെ നേതൃത്വ നിരയിലെ ബഹുമാന്യരെ, സദസ്സിലെ ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, സഹോദരി സഹോദരന്മാർ, ഈ ചടങ്ങിൽ സംബന്ധിക്കുമ്പോൾ എനിക്കുള്ളൊരു സമ്മിശ്ര വികാരമുണ്ട്. തിരുമേനി അച്ഛനായിരിക്കുന്ന കാലഘട്ടം മുതൽ സൗഹൃദം പങ്കിട്ട് തിരുമേനിയെ വാഴിക്കുന്ന ചടങ്ങിൽ വീട്ടിൽ നിന്ന് പൈലറ്റ് ചെയ്ത് വന്നിരുന്ന എം എൽ എ ആയിരുന്നു ഞാനന്ന്. ഇന്നിപ്പോൾ തിരുവഞ്ചൂരാണ് യാത്രയയക്കാൻ വന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഈ സമ്മേളനത്തിൽ യാത്രയപ്പ് സമ്മേളനം എന്നുള്ള പേര് മാറ്റണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ സേവനത്തിൽ നിന്ന് തിരുമേനി വിരമിക്കുന്നുമില്ല, അതിന് പകരം തിരുമേനിക്ക് അനുമോദനങ്ങൾ അർപ്പിക്കുന്നു അക്ഷരനഗരി എന്ന രൂപത്തിൽ ഈ ചടങ്ങിൻ്റെ പേര് മാറ്റിയാൽ അത് ഏറ്റവും മനോഹരമായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരു ദശാബ്ദക്കാലത്തോളം സി എസ് ഐ മധ്യകേരള ഇടവകയുടെ എല്ലാ നേതൃത്വ നിരയിലും നിന്ന് ഈ നാടിനെ സ്നേഹിച്ച ഇടയ ശ്രേഷ്ഠൻ അദ്ദേഹം കൈവെക്കാത്ത മേഖലകളിൽ വിശ്വാസി സമൂഹത്തെ ആത്മീയ ചൈതന്യത്തിൻ്റെ അത്യുന്നതങ്ങളിലേക്ക് ആനയിക്കുന്നത് പോലെ തന്നെ ഭൗതിക ജീവിതത്തിൻ്റെ നാനാ മേഖലകളിൽ കടന്നു വന്ന് അദ്ദേഹം വലിയ രൂപത്തിൽ ഈ സമൂഹത്തിന് സംഭാവനകൾ നൽകിയിരിക്കുന്നു. അതിലാദ്യമായി ഞാൻ സൂചിപ്പിക്കട്ടെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിൽ കൊടുക്കുന്ന മനോഹരമായ ഒരു വാചകം നമ്മളെല്ലാവരും വായിച്ചിട്ടുണ്ട്. നമ്മുടെ ഭാരതം ഒരു മതനിരപേക്ഷ ജനാധിപത്യത്തിൻ്റെ മഹത്തായ പാരമ്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന റിപ്പബ്ലിക്കൻ ഭരണകൂടം എന്ന രൂപത്തിലാണ് അതിൻ്റെ സമ്പുഷ്ടമായ അർത്ഥയാപ്തികൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം മതനിരപേക്ഷ ജനാധിപത്യത്തിൻ്റെ മഹത്തായ പാരമ്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന നമ്മുടെ ഈ ദേശീയ വീക്ഷണവും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും അത് വിവിധ സന്ദർഭങ്ങളിൽ മുറുകെ പിടിക്കുന്ന രംഗങ്ങൾ നമ്മൾ കണ്ടു. നമ്മുടെ ഇടയ ശ്രേഷ്ഠൻ തിരുമേനി ആ രംഗത്തെല്ലാം മതനിരപേക്ഷതയുടെ മഹത്തായ പാരമ്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കൻ ഭരണകൂടമെന്ന സങ്കല്പമെന്ന ഭാരതത്തിൻ്റെ ആ കാഴ്ചപ്പാട് നാനാത്വത്തിൽ ഏകത്വം, ഇവിടെ ജനിച്ചവർ ഇവിടെ വളർന്നവർ ഇവിടെ തന്നെ ജീവിക്കണം, അവർ ഹൈന്ദവരാകട്ടെ അവർ ക്രൈസ്തവരാകട്ടെ അവർ ഇസ്ലാമികളാകട്ടെ അവർ പാഴ്സികളാകട്ടെ അവർ ജൈനരാകട്ടെ മറ്റ് ഏതായാലും മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, മതങ്ങൾക്കതീതമായി മനുഷ്യൻ എന്ന ചിന്ത അദ്ദേഹം ഉയർത്തിയിരുന്നു. പല രംഗങ്ങളിൽ ഞങ്ങളത് കണ്ടു. ചില സ്റ്റേറ്റ്മെൻറ്റുകൾ വായിക്കുമ്പോഴാണ് അത് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ മനുഷ്യനെ സ്നേഹിച്ചിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള സങ്കുചിതമായ വീക്ഷണങ്ങളിലുള്ള അതിർവരമ്പുകൾക്കപ്പുറം സമൂഹത്തെ ഒന്നായി കാണാനും ആ സമൂഹത്തെ എല്ലാ അർത്ഥത്തിലും സ്നേഹിക്കാനും സേവിക്കാനും ഉന്നതമായ ഉദാത്തമായ മാനവീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന വലിയ വീക്ഷണമുള്ള തിരുമേനിയായിരുന്നു അദ്ദേഹം. കടന്നു വന്നു അച്ഛനായി, തിരുമേനിയായി, ഡെപ്യൂട്ടി മോഡറേറ്ററായി, മോഡറേറ്ററായി. എത്ര അഭിമാനത്തോടെയാണ് നമ്മൾ അദ്ദേഹം മോഡറേറ്ററായി തിരിച്ചു വരുമ്പോൾ സ്വീകരിച്ചത്. അങ്ങനെ കോട്ടയത്തുകാർക്ക് സ്വകാര്യ അഹങ്കാരമായി തന്നെ കൊണ്ടു നടക്കാവുന്ന രൂപത്തിൽ അദ്ദേഹം പടിപടിയായി സി എസ് എഫ് സഭയുടെ ഉന്നതസ്ഥാനീയനായി മാറുന്ന രംഗം കർമ്മപഥങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ച അംഗീകാരങ്ങളുടെ ഭാഗമാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഈ നാട് പ്രളയക്കെടുതിയിൽ ഏറ്റവും വിഷമിച്ച സന്ദർഭം, ഭീതിജനകമായ അന്തരീക്ഷം നാട്ടിലെല്ലാം പടർന്നു വന്ന സന്ദർഭം, ഞാൻ ഓർക്കുന്നു കുമരകത്തുനിന്ന് ടോറസിലാണ് ഞങ്ങൾ ആളുകളെ കൊണ്ടുവന്ന്, കുമരകവും തിരുവാർപ്പും തിരുവാർക്കലും എല്ലാം മുങ്ങിപ്പോകുമ്പോൾ ആളുകൾ വാവിട്ട് നിലവിളിക്കുക, ആ വാവിട്ട് നിലവിളിച്ച ആളുകളെ ഞങ്ങൾ ടോറസിൽ പോയി കൊണ്ടുവരുമ്പോൾ അതിന് അഭയം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സങ്കേതം സി എം എസ് കോളേജിൻ്റെ എല്ലാ സ്കൂൾ കെട്ടിടങ്ങളും കോളേജും സഭയുടെ എല്ലാ ആസ്ഥാനങ്ങളും തുറന്നിടുകയാണ്.
ഇവിടെ എല്ലാ അർത്ഥത്തിലുമുള്ള അഭയകേന്ദ്രം, ആശ്വാസ കേന്ദ്രം എത്ര നാളത്തേക്ക് തുറന്നു തന്നു, എത്ര വിശാലമായ ഒരു വീക്ഷണം. അതിൽ ജാതിയോ മതമോ അല്ലെങ്കിൽ ആചാരമോ അനുഷ്ഠാനമോ ഇതൊന്നും നോക്കാതെ ആ രംഗത്ത് വിശ്വമാനവരി വർത്തിപ്പിടിച്ചുകൊണ്ട് മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ചപ്പോൾ അവിടെ സഹായഹസ്തവുമായി ഓടിയെത്തുന്ന ഒരു വിശ്വമാനവിയുടെ സന്ദേശം തിരുമേനി ഈ സഭയിൽ നിന്ന് ഉയർത്തുകയുണ്ടായി. അത് ആർക്കും വിസ്മരിക്കാനാവാത്ത കാര്യമാണ്. പരിസ്ഥിതി പ്രശ്നങ്ങൾ വളർന്നു വന്നു, നമ്മൾ കണ്ടു. ഒരുപക്ഷെ ഇന്ന് നാട് അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ്. ആ പരിസ്ഥിതിയെ സംബന്ധിച്ചുള്ള അവബോധം മനുഷ്യൻ സൃഷ്ടിക്കാൻ, ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്ക് ആത്മശാന്തി, മൃതിയിൽ നിനക്ക് അമൃതശാന്തി, ഇത് നിന്റെ എൻ്റെയും ചരമശുശ്രൂഷയ്ക്കായി ഹൃദയത്തിൽ എന്നേ കുറിച്ച ഗീതം എന്ന് ONV ഇനിയും മരിക്കാത്ത ഭൂമിയെക്കുറിച്ച് ഭൂമിക്കൊരു ചരമഗീതത്തിലൂടെ പാടി നമ്മളെ ബോധിപ്പിച്ച സംഭവം 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ്. അത് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഭൂമിയിൽ ഏറ്റവും അർത്ഥവത്താകുന്ന രൂപത്തിലേക്ക് വരുന്ന സന്ദർഭത്തിൽ ആ പരിസ്ഥിതി അവബോധം സൃഷ്ടിക്കാനുള്ള വലിയ വീക്ഷണത്തോടുകൂടി ഉയർന്ന് ഉണർന്നും പ്രവർത്തിച്ച രംഗം തിരുമേനിയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നത് ഒരിക്കലും വിസ്മരിക്കാനാവാത്ത കാര്യമാണ്. അതേപോലെ തന്നെയാണ് ലഹരി വിരുദ്ധ പ്രശ്നങ്ങൾ. ലഹരി ഈ സമൂഹത്തിനുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അപകടകരമായ സാഹചര്യങ്ങൾ ഏതെല്ലാം തരത്തിലാണെന്ന് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലും വിശദീകരിച്ചുകൊണ്ട് ഒരുപക്ഷെ ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ ഈ ജില്ലയിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന പ്രവർത്തനത്തിലായിരുന്നു തിരുമേനിയുടെ സജീവ സാന്നിധ്യം. അങ്ങനെ മനുഷ്യ സമൂഹത്തിൻ്റെ നാനാതരത്തിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ, പഠിക്കാൻ, അതിനനുസരിച്ച് എപ്പോഴും തിരുമേനിക്ക് നല്ല നിലപാടും നല്ല നിലവാരവും ഉണ്ടായിരുന്നു. അതാണ് പ്രശ്നം. ഇത് രണ്ടും ഒരുമിച്ച് നിലപാടും വേണം, നിലവാരവും വേണം. ഇത് രണ്ടും നമ്മൾ തിരുമേനിയിൽ കണ്ടു. അങ്ങനെ ഈ അക്ഷരനഗരിയുടെ തിരുനെറ്റിയിലെ ഏറ്റവും വലിയ പ്രകാശഗോപുരങ്ങളിലൊന്നായി നിന്നിരുന്ന തിരുമേനിയെ ഒരു കാരണവശാലും അക്ഷരനഗരി യാത്രയേക്കില്ല. അങ്ങയുടെ സേവനം ഔദ്യോഗികമായി ഈ സ്ഥാനത്ത് നിന്ന് വിരമിച്ചാലും ഈ നാടിന് അനിവാര്യമാണ്, അത് ഭാവിയിലും ലഭ്യമാക്കണമെന്ന് അങ്ങയോട് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് അങ്ങയുടെ കഴിഞ്ഞകാല സേവനങ്ങൾക്കെല്ലാം ഈ നാടിൻ്റെ പേരിൽ ഹൃദയം നിറഞ്ഞ അനുമോദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ കുഞ്ഞു വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വാസവൻ സർ. ഇപ്പോൾ മഹായുടെ വകയെ പ്രതിനിധീകരിച്ചുകൊണ്ട് റെവറൻഡ് PK ചാക്കോ അച്ഛൻ, സൗത്ത് സോൺ മിനിസ്റ്റർ, ഏതാനും വാക്കുകൾ സംസാരിക്കും. ഈ മീറ്റിങ്ങിന് അധ്യക്ഷ പ്രസംഗം നിർവഹിച്ച ബഹുമാനമുള്ള റൂബേൻ മാർക്ക് തിരുമേനി മുഖ്യ സന്ദേശവും അനുഗ്രഹ പ്രഭാഷണവും നടത്തിയ മോസ്റ്റർ റെവറൻഡ് ഡോക്ടർ PC സിംഗ് ബിഷപ്പ്, പരിശുദ്ധ ബസേലിയോസ് മർത്തോമ പൗലോസ് രണ്ടാമൻ കാതോലിക്ക ബാബ, ഈ വേദിയിൽ ആയിരിക്കുന്ന മർത്തോമ സഭയുടെ മെത്രാപ്പോലിത്ത മോസ്റ്റ് റെവറൻഡ് ഡോക്ടർ തിയഡോഷ്യസ് തിരുമേനി, ജോഷ്വ മാർ ഇഗ്നാത്തിയോസ് തിരുമേനി, ഡോക്ടർ കുര്യാക്കോസ് മാർ സേവേറിയോസ് തിരുമേനി, ജനപ്രതിനിധികളായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, ശ്രീ VN വാസവൻ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, സദസ്സിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എൻ്റെ സ്നേഹ വന്ദനം. ഒരു ബിഷപ്പ് റിട്ടയർ ചെയ്യുക എന്ന് പറയുന്നത് പുതുമയുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എല്ലാ കാലഘട്ടങ്ങളിലും അങ്ങനെ സംഭവിച്ചുകൊണ്ട് ഇരിക്കുന്നതാണ്. എന്നാൽ ഒരു ബിഷപ്പ് റിട്ടയർ ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സിനെ സ്പർശിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, അവർ ആക്റ്റീവായി ഈ മഹായിടവകയിൽ പ്രവർത്തിച്ചപ്പോൾ അവരുടെ പ്രവർത്തനത്തിൽ നിന്നും വ്യക്തിപരമായി മഹായിടവകയ്ക്കും അതിലെ ജനങ്ങൾക്കും ഉണ്ടായിട്ടുള്ള നന്മകളെ ഓർക്കുമ്പോഴാണ് അത് ചില അവസരങ്ങളിൽ സങ്കടകരമായോ ഒക്കെ തോന്നാനുള്ള കാരണം.
തോമസ് കെ ഉമ്മൻ തിരുമേനി ഞാനുമായി വളരെയധികം വ്യക്തിബന്ധം പുലർത്തുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് തിരുമേനിയുടെ ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇവിടെ ധാരാളം ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ പരാമർശിക്കപ്പെടാനിടയാകരുത് എന്ന് ഞാൻ കരുതുന്നു. തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം തിരുമേനി ഏറ്റവും ഹമ്പിളായി ഇടപെടാനായിട്ട് ശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പറയാനായിട്ട് കഴിയുന്നത്. തിരുമേനിയുടെ ആദർശങ്ങളും തിരുമേനിയുടെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളെ അപഗ്രഥിച്ച് മനസ്സിലാക്കി ഒരു മിനിസ്റ്റർ, ഒരു പട്ടക്കാരൻ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകൻ എങ്ങനെ ഈ കാലഘട്ടത്തിൽ ഇവിടെ ശുശ്രൂഷ ചെയ്യണം എന്ന് വളരെ വ്യക്തതയോടുകൂടെ പഠിച്ചിട്ട് അത് മഹായിടവകയിലെ പട്ടക്കാർക്കും ഉപദേശിമാർക്കും ജനങ്ങൾക്കും അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് അതേ തരത്തിൽ അത് പ്രാവർത്തികമാക്കാനായിട്ടുള്ള ശ്രമം നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് തോമസ് കെ ഉമ്മൻ തിരുമേനി. തോമസ് കെ ഉമ്മൻ തിരുമേനി ധാരാളം ആളുകളെ സഹായിച്ചിട്ടുണ്ട് പലതരത്തിൽ. ഇവിടെ ഓരോന്നും പറയുക എന്നത് ശരിയായതല്ല എന്നെനിക്കറിയാം. പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ അത് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. വളരെ നിർധനരായിട്ടുള്ള ആളുകൾക്ക് ധാരാളം കാര്യങ്ങളിൽ, അതുപോലെ തന്നെ വിവാഹം കഴിപ്പിച്ച് വിടാൻ സാധിക്കാത്ത ആളുകൾക്ക് അതിന് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ധാരാളം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണം ഇവിടെ എല്ലാവരും പരാമർശിച്ചതായിട്ടുള്ള ഒരു കാര്യമാണ്. കഴിഞ്ഞ 10 വർഷക്കാലം നമ്മൾ നോക്കിയാൽ നമ്മുടെ മഹായിടവകയ്ക്കുണ്ടായ വളർച്ചകൾ, പലതരത്തിലുള്ള വളർച്ചയുടെ പിന്നിൽ തിരുമേനിയുടെ ദർശനത്തിൻ്റെ ആ ഒരു ശ്രേഷ്ഠതയാണ് അതിലേക്ക് നയിക്കാൻ ഇടയായത് എന്ന് ഞാൻ ഓർക്കുന്നു. കൊച്ചമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ കൊച്ചമ്മ തിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ചിന്തയിൽ പറഞ്ഞാൽ ഈ അരവും അരവും കൂടെ ചേർന്നപ്പം കിന്നരമായി എന്ന് പറയുന്നത് പോലെ അവരുടെ രണ്ടിൻ്റെയും കൂടി പ്രവർത്തനം മഹായിടവയ്ക്കും മഹായിടവയ്ക്ക് പുറത്ത് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ ശ്രീജനസഖ്യത്തിൻ്റെ പ്രവർത്തന മേഖലകളിലും മറ്റും ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ ഇടയായി എന്നുള്ളത് പ്രസ്താവ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. തിരുമേനിയുടെ ദർശനത്തിൻ്റെ അപര്യാപ്തത, തിരുമേനി റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ പുതിയ അധ്യക്ഷൻ മഹാവിടയ്ക്കുണ്ടാകുമ്പോൾ തിരുമേനിയുടെ ദർശനങ്ങളെ വെല്ലുന്ന ദർശനങ്ങൾ അല്ലെങ്കിൽ ഇവിടെ ബിഷപ്പന്മാർ സൂചിപ്പിച്ചതുപോലെ വെല്ലുവിളിയായിരിക്കും. കാരണം അത്രമാത്രം ദർശനങ്ങളോടുകൂടെ മഹായിടവകയിൽ പ്രവർത്തിച്ച തിരുമേനി ഔദ്യോഗിക രംഗത്ത് നിന്ന് വിരമിക്കുന്നെങ്കിലും ഞങ്ങളുടെ മനസ്സിൽ നിന്ന് മായുകയില്ല എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. തിരുമേനിയുടെ ബിഷപ്പ് ആയി സേവനം നിർവഹിച്ച കാലഘട്ടത്തിൽ ഈ മഹായിടവയ്ക്ക് ചെയ്തതായിട്ടുള്ള എല്ലാ നന്മയുടെ വഴികളെയും അങ്ങ് കൊളുത്തിയ ദീപത്തിൻ്റെ ആ പ്രകാശം ഈ മഹായിടവയുടെ വരും കാലങ്ങളിൽ അത് ഉജ്ജ്വലത്തായ പ്രകാശധാരകളായി, പ്രചോദനങ്ങളായി പ്രവർത്തന മേഖലകളിൽ
അർത്ഥപൂർണമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങയുടെ ഈ മഹായിടവകയിൽ പ്രവർത്തിച്ച പ്രവർത്തന കാലഘട്ടങ്ങൾ സഭയ്ക്ക് ഏറ്റവും ഉദാത്തമായ കാലഘട്ടമായി ആയിരുന്നു എന്ന് ഓർക്കുന്നതിൽ സന്തോഷമുണ്ട്. കൂടാതെ സിനഡ് മോഡറേറ്ററായി പ്രവർത്തിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ ദുഷ്കരമാണ്. സ്ഥാനമൊക്കെ മോഡറേറ്റർ എന്നുള്ള സ്ഥാനമൊക്കെ കിട്ടുമെങ്കിലും വളരെ ദുഷ്കരമാണ് ആ ഒരു ചുമതല ഏറ്റെടുക്കുക എന്ന് പറയുന്നത്. 22 ഡയോസിസോളം പല ഭാഷക്കാർ, പല കൾച്ചർ ഉള്ള ആളുകൾ, പല സ്വഭാവ വ്യതിയാനങ്ങളുള്ള ആളുകൾ, ഇവരെയെല്ലാം ഒരുമിച്ച് കൊണ്ടുപോവുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെയാണ് ദൈവകൃപയുടെ അനിവാര്യത ആവശ്യമായിരിക്കുന്നത്. ഇവിടെ നമ്മളുടെ ബുദ്ധിയോ ശക്തിയോ അല്ല, മറിച്ച് ദൈവത്തിൻ്റെ പ്രവർത്തനമാണ് ആവശ്യമായി ഇരിക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. അഭിമന്യ തോമസ് കെ ഉമ്മൻ തിരുമേനിക്കും കൊച്ചമ്മയ്ക്കും ഔദ്യോഗിക രംഗത്തിൽ നിന്ന് വിരമിക്കുമ്പോൾ തുടർന്നുള്ള കാലഘട്ടം ഏറ്റവും സന്തോഷകരമായ, ആരോഗ്യവത്തായ, സന്തുഷ്ടി നിറഞ്ഞ കാലഘട്ടമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കൂടാതെ വൈദികരായിട്ടുള്ള ഞങ്ങളുടെ ഭാഗത്തു നിന്ന് അങ്ങേക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ, അത് ദയവായി അവർക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിച്ചുകൊണ്ടും എല്ലാ ഭാവുകങ്ങളും അങ്ങേക്കുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. മഹായിടവക അൽമായ സെക്രട്ടറി, രജിസ്ട്രാർ എന്നീ നിലകളിൽ മഹായിടവയ്ക്ക് മഹത്തായ സംഭാവനകൾ നൽകിയ അഡ്വക്കേറ്റ് സ്റ്റീഫൻ ജെ ഡാനിയൽ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ സമ്മേളനം തുടങ്ങുന്നതിന് അല്പസമയം മുമ്പ് ഞാനും പ്രിയപ്പെട്ട ദാസ് ജോർജ് അച്ഛനും ഒക്കെ നടത്തിയ സ്വകാര്യ സംഭാഷണത്തിൽ ഞാൻ പറയുകയുണ്ടായി, എല്ലാ നല്ല കാര്യങ്ങൾക്കും ഒരു പരിസമാപ്തി ഉണ്ടായിരിക്കും. ആ പരിസമാപ്തി എന്ന് പറയുന്നത് അനിവാര്യമാണെങ്കിലും ദുഃഖകരമായിരിക്കും എന്ന് ഞാൻ പറയുകയുണ്ടായി. നമുക്കറിയാം 2011 മാർച്ച് മാസം 5-ാം തീയതി തിരുമേനി മഹായിടവയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തു. കഴിഞ്ഞ 10 വർഷത്തോളം കാലം തിരുമേനിയുടെ നല്ല നേതൃത്വവും നന്മയും അനുഭവിക്കുവാൻ ഈ മഹായിടവയ്ക്ക് കഴിഞ്ഞു എന്നുള്ള നല്ല കാര്യത്തിൻ്റെ പരിസമാപ്തിയാണ് ഇവിടെ കുറിക്കപ്പെടുന്നത്. ആ പരിസമാപ്തി ദുഃഖകരമാണെങ്കിലും അനിവാര്യമായതുകൊണ്ട് നമ്മളത് ഉൾക്കൊള്ളുന്നു. ദൈവത്തിൻ്റെ സൃഷ്ടിപരമായ കാര്യങ്ങളിൽ സഹകരിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം മനുഷ്യന് അവസരങ്ങൾ നൽകുന്നത്. അങ്ങനെ ലഭിക്കുന്ന അവസരങ്ങളുടെ ആകെത്തുകയാണ് ഒരു മനുഷ്യായുസ് എന്ന് പറയുന്നത്. ദൈവം നൽകുന്ന അവസരങ്ങൾ, ആ അവസരങ്ങളുടെ മൂല്യം മനസ്സിലാക്കി ഉത്തരവാദിത്വ ബോധത്തോടുകൂടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കടമ. അഭിമന്യ തിരുമേനിക്ക് ലഭിച്ച അവസരത്തിൻ്റെ മൂല്യം മനസ്സിലാക്കി ആ നിലയിൽ ചിന്തിക്കുകയാണെങ്കിൽ, അഭിമന്യ തിരുമേനിക്ക് ലഭിച്ച അവസരത്തിൻ്റെ മൂല്യം മനസ്സിലാക്കി, അതായത് മഹത്തായ ഈ മഹായിടവയുടെ അധ്യക്ഷ സ്ഥാനം എന്ന അവസരത്തിൻ്റെ മൂല്യം മനസ്സിലാക്കി പ്രവർത്തിച്ച ആളാണ് അഭിമന്യ തോമസ് കെ ഉമ്മൻ തിരുമേനി എന്നുള്ള കാര്യത്തിൽ നിസ്സംശയം നമുക്ക് പറയാവുന്ന.
ഞാൻ പലപ്പോഴും എൻ്റെ സ്വകാര്യ സംഭാഷണത്തിൽ പറയുകയുണ്ടായി, തിരുമേനി രാഷ്ട്രീയ രംഗത്തായിരുന്നെങ്കിൽ ഏറ്റവും കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ നേതാവായി തിരുമേനി മാറും എന്ന് ഞാൻ പറയുകയുണ്ട്, പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നല്ല രാഷ്ട്രീയക്കാരനാവും എന്നുള്ളതല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഏറ്റവും നല്ല ജനകീയ നേതാവായി തിരുമേനി മാറുമായിരുന്നു എന്ന് ഞാൻ പറയുകയുണ്ടായി. ഒരു നേതാവിന് വേണ്ട ഏറ്റവും വലിയ ഗുണമായിട്ട് നമ്മൾ കരുതുന്നത് താൻ ഇടപഴകുന്ന ആൾക്കാരുടെ അഭിപ്രായങ്ങളെയും അവരുടെ വ്യക്തിത്വത്തെയും സ്വാധീനിക്കാൻ കഴിയുന്ന ആളിനെ ആണ് നമ്മൾ നേതാവായി അംഗീകരിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ താൻ ആരുമായിട്ട് ഇടപഴകുന്നോ ആരുമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നോ അവരെ സ്വാധീനിക്കുവാൻ ഏറ്റവും കഴിവുള്ള ആളാണ് അഭിവന്യ തോമസ് കെ ഉമ്മൻ തിരുമേനി. ഞാൻ തിരുമേനിയുടെ 10 വർഷക്കാലം നോക്കുകയാണെങ്കിൽ ഈ 10 വർഷക്കാലത്തിനിടയിൽ 7 വർഷക്കാലത്തോളം ഞാൻ തിരുമേനിയോടൊപ്പം ഈ മഹായിടവയുടെ ഭാരവാഹിയായി ഞാൻ പ്രവർത്തിക്കുകയുണ്ടായി. അത് രജിസ്ട്രാറായിട്ടും മഹായിടവ സെക്രട്ടറി ആയിട്ടും ഞാൻ 7 വർഷം പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഞാൻ അടുത്തിടപഴകിയ വ്യക്തിത്വങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇത്രമാത്രം ഉജ്ജ്വലമായ ഒരു വ്യക്തിത്വത്തിനുടമയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നമ്മൾ അടുത്ത് പ്രവർത്തിക്കുന്നവർക്ക് എപ്പോഴും തിരുമേനിയോടൊപ്പം നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് തിരുമേനിയോടൊപ്പം നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് വലിയൊരു സുരക്ഷിതത്വ ബോധം നമുക്കുണ്ട്. അത് ഒരുപക്ഷെ ഒരു വലിയ വൻ മരത്തിൻ്റെ തണലിൽ നമ്മൾ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ, ആ ഒരു ഒരു സുഖകരമായ അനുഭവമാണ് തിരുമേനിയോടൊപ്പം നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഉണ്ടായിരുന്ന 7 വർഷക്കാലം ഒരുപാട് ഞങ്ങൾ ഒന്നിച്ച് ചിന്തിച്ചിട്ടുണ്ട് ഈ മഹായിടവയുടെ ഭാവിയെക്കുറിച്ച്. ഓരോ ശ്വാസത്തിലും ഈ മഹായിടവയുടെ വളർച്ച, ഈ മഹായിടവയുടെ മുന്നോട്ടുള്ള പ്രയാണം, അതുമാത്രമാണ് തിരുമേനിയെ നയിച്ചിരുന്നത്. ഈ മഹായിടവയോടുള്ള പ്രതിബദ്ധതയുടെ തനി ആൾ രൂപം എന്ന് പറയുന്നത് അഭിവന്യ തോമസ് കെ ഉമ്മൻ തിരുമേനിയാണ് എന്ന് പറയുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് ഒരുപക്ഷെ തിരുമേനി എടുത്ത ചില കാര്യങ്ങളിൽ വിമർശിക്കുന്നവരുണ്ടായിരിക്കാം, തിരുമേനിയുടെ ചില കാര്യങ്ങളോട് വിയോജിക്കുന്നവരുണ്ടായിരിക്കാം, അതൊക്കെ ജനാധിപത്യത്തിൻ്റെ ഭാഗമായിരിക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എന്തൊക്കെ കാര്യങ്ങൾ തിരുമേനി എടുത്തിട്ടുണ്ടോ അടുത്തറിഞ്ഞ ഒരാളെന്ന നിലയിൽ എനിക്ക് ഒരു കാര്യത്തിൽ നിസ്സംശയം പറയാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങൾ തോമസ് കെ ഉമ്മൻ തിരുമേനി തീരുമാനമെടുത്തിട്ടുണ്ടോ ആ തീരുമാനങ്ങളെയൊക്കെ സ്വാധീനിച്ചിരുന്ന രണ്ടേ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ദൈവത്തിൽ ആശ്രയിച്ചുള്ള തൻ്റെ മനസ്സാക്ഷിയോട് നീതി പുലർത്തിക്കൊണ്ടുള്ള തീരുമാനം. 2, ഈ മഹായിടവയോടുള്ള പ്രതിബദ്ധത, ഈ മഹായിടവയുടെ ഗുണം അല്ലെങ്കിൽ ഈ മഹായിടവയോടുള്ള നന്മ, ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ തോമസ് കെ ഉമ്മൻ തിരുമേനിയെ ഏത് തീരുമാനമെടുക്കുമ്പോഴും സ്വാധീനിച്ചിട്ടുള്ളൂ. അല്ലാതെ വ്യക്തിപരമായ തന്നിഷ്ടങ്ങളോ ഇഷ്ടാനിഷ്ടങ്ങളോ അല്ല തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തിരുമേനിയെ സ്വാധീനിച്ചിട്ടുള്ളത് എന്ന് തീർച്ചയായിട്ടും എനിക്ക് പറയാൻ പറ്റും. 7 വർഷത്തെ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എൻ്റെ ജീവിതത്തെ എന്നെ സംബന്ധിച്ചിടത്തോളം തിരുമേനിയുമായിട്ട് അടുത്ത പരിചയപ്പെട്ട നാൾ തൊട്ട് ഇന്നീ നിമിഷം വരെയും ഒരുപക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന വ്യക്തിത്വം, ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിത്വം, ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന വ്യക്തിത്വം തിരുമേനിയാണ്, മറ്റാരുമല്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് നിസ്സംശയം പറയാൻ പറ്റും. കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. വാക്കുകൾ കൊണ്ട് നമ്മുടെ ഹൃദയ വിചാരങ്ങളെ പ്രകടിപ്പിക്കാൻ ചിലപ്പോൾ വാക്കുകൾ അപര്യാപ്തമാകുന്ന ചില നിമിഷങ്ങളുണ്ടല്ലോ, ആ നിമിഷങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. ശിഷ്ടജീവിതം ഏറ്റവും അനുഗ്രഹപൂർണ്ണമാകട്ടെ, ഏറ്റവും ഐശ്വര്യപൂർണ്ണമാകട്ടെ. തുടർന്നും ഈ മഹായിടവയ്ക്ക് പ്രതീക്ഷയോടുകൂടി പ്രതിസന്ധികളിൽ കാണാൻ പറ്റുന്ന മുഖം തിരുമേനിയുടേതായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. പ്രതിസന്ധികൾ വരുമ്പോൾ എങ്ങനെയാണോ തിരുമേനി ഓരോ പ്രതിസന്ധികളെ നേരിട്ടത് അതിനെ മുന്നിൽ കണ്ടുകൊണ്ട് അത് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ തുടർന്നും വരുന്നവർക്ക് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞങ്ങൾ ഞങ്ങളുടെ തലമുറയോട്, അടുത്ത തലമുറയോട്, അവരുടെ അടുത്ത തലമുറയോട് പറഞ്ഞു കൊടുക്കും, 10 വർഷക്കാലം ഈ മഹായിടവയെ ചങ്കുറ്റത്തോടുകൂടി ധൈര്യത്തോടുകൂടി നയിച്ച, ഉരുക്കിൻ്റെ ആർജവത്തോടുകൂടി നയിച്ച ഒരു തിരുമേനി ഉണ്ടായിരുന്നു, തോമസ് കെ ഉമ്മൻ തിരുമേനിയാണെന്ന് തലമുറകൾ അടുത്ത തലമുറയോട് പറഞ്ഞു കൊടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാ നന്മകളും നേരും. സ്ത്രീ ജനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് സിസ്റ്റർ ശാന്തമ്മ ജോസഫ്.
ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദക്ഷിണേന്ത്യ സഭയുടെ മുൻ മോഡറേറ്റർ മോസ്റ്റ് റെവറൻഡ് തോമസ് കെ ഉമ്മൻ തിരുമേനി, സ്നേഹമുള്ള ആദരണീയായ ഡോക്ടർ സുസൻ തോമസ് കൊച്ചമ്മ, ഇന്നത്തെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത മർത്തോമ സഭയുടെ അധ്യക്ഷൻ മോസ്റ്റ് റെവറൻഡ് ഗിവറീസ് മാർത്തി ഡോഷിസ് മെത്രോപൊലിത്ത തിരുമേനി, ഡോക്ടർ ജോഷുവ മാർ ഇഗ്നാത്യോസ് തിരുമേനി, ഡോക്ടർ കുറിയാക്കോസ് മാർ സെവറിയോസ് തിരുമേനി, ജനപ്രതിനിധികളായി നമ്മളോടൊപ്പമുള്ള ബഹുമാനപ്പെട്ട വി എൻ വാസവൻ സർ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സർ, ഡയസിസൻ ഓഫീസേഴ്സ്, മദ്യവൈദികർ, സഭാ ശുശ്രൂഷകർ, സ്ത്രീജന സമൂഹത്തിൻ്റെ പ്രതിനിധികൾ, എല്ലാവർക്കും സ്നേഹവന്ദനം. ഒരു ബിഷപ്പിനെ ജനം വിലയിരുത്തുന്നത് മൂന്ന് കാര്യങ്ങളിൽ കൂടിയാണല്ലോ: അദ്ദേഹത്തിൻ്റെ ആത്മീയത, അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ, അദ്ദേഹത്തിൻ്റെ ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ. ഈ മൂന്ന് ഇടങ്ങളിലും തിരുമേനി ഏറ്റവും പെർഫെക്റ്റായിട്ട് പ്രവർത്തിച്ചു എന്നുള്ളതിന് സംശയമൊന്നുമില്ല. തിരുമേനിയെക്കുറിച്ച് പറയുമ്പോൾ കൊച്ചമ്മയെ കൂടെ പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അവരെ രണ്ടുപേരെയും ചേർത്താണ് പറയുന്നത്. അവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് സഭയുടെ നാഥനായ ക്രിസ്തുവിനെ ഏറ്റവും നെഞ്ചിലേറ്റിയതുകൊണ്ട് തന്നെ. അവരുടെ ജീവശ്വാസമായിരുന്നു സി എസ് ഐ സഭയും മധ്യകേരള മഹായിടവകയും. അതിൻ്റെ സർവതോന്മുഖമായിട്ടുള്ള എല്ലാ അഭിവൃദ്ധിക്കും അനുഗ്രഹത്തിനും ഇവരുടെ രണ്ടുപേരുടെയും പ്രവർത്തനം കാരണമായി എന്നുള്ളതിന് സംശയമൊന്നുമില്ല. തിരുമേനിയുടെ കാലഘട്ടത്തിലെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു ഓർമ്മയാണ് ബൈസെന്റിനറി സെലിബ്രേഷൻ. 2012 അത് ആരംഭിച്ച് 2016 അത് അവസാനിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹം മുഴുവൻ സി എസ് ഐ സഭയെ ഒന്നുകൂടെ ഓർക്കുവാൻ അത് ഇടയാക്കി തീർത്തു. അഭിമന്യ തിരുമേനിയുടെയും കൊച്ചമ്മയുടെയും ദൈവികതയുടെ ഒരു പ്രകടനമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. സ്ത്രീജന സഖ്യത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്ന സുസൻ കൊച്ചമ്മയെക്കുറിച്ച് ഓർക്കുമ്പോഴും ആ ദൈവികതയുടെ ഒരു പ്രകടനമായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. എല്ലാ പ്രവർത്തനങ്ങളും ഷീസ് എ വുമൺ ഓഫ് ഗ്രേറ്റ് വിഷൻ, കൊച്ചമ്മയുടെ വിഷനിൽ കൂടി വന്നിട്ടുള്ളതാണ് എല്ലാ പ്രോജക്റ്റുകളും പ്രോഗ്രാംസും. കൊച്ചമ്മയോടൊപ്പം പ്രവർത്തിക്കുവാൻ സാധിച്ചത് ഏറ്റവും അനുഗ്രഹകരമായിട്ടുള്ള അനുഭവമാണ്. അതുപോലെ തന്നെ തിരുമേനിയോടൊപ്പവും കൊച്ചമ്മയോടൊപ്പവും സമയങ്ങൾ സ്പെൻഡ് ചെയ്യുവാൻ സാധിച്ചത് ഏറ്റവും സന്തോഷകരമാണ്. രണ്ടാമത്തെ കാര്യം, ആശ്രമ പ്രസ്ഥാനങ്ങളെയും സി എസ് ഐ സിസ്റ്റർഹുഡിനെയും ഏറ്റവും സ്നേഹിച്ച രണ്ടുപേരാണ് അഭിമന്യ തിരുമേനിയും സൂസൻ കൊച്ചമ്മയും. അതിൻ്റെ ഫലമായിട്ട് ആശ്രമ പ്രസ്ഥാനത്തെയും സി എസ് ഐ സിസ്റ്റർഹുഡിനെയും എംപവർ ചെയ്യാനായിട്ടുള്ള ധാരാളം പ്രോഗ്രാംസ് അവർ രണ്ടുപേരും ആരംഭിക്കുകയും അത് തുടർന്ന് പൊയ്ക്കൊണ്ടേയിരിക്കുകയുമാണ്. ബഥേൽ ആശ്രമത്തിൻ്റെ വിസിറ്ററായിരുന്ന സമയത്താണ് ഞങ്ങൾ രണ്ടുപേർ അഡ്മിഷൻ സർവീസിലേക്ക് വന്നത്. തിരുമേനി ബിഷപ്പിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളെ കമ്മീഷൻ ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾ വളരെയധികം അഭിമന്യ തിരുമേനിയോടും അതേപോലെ കൊച്ചമ്മയോടും കടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ സ്നേഹവും ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും തിരുമേനിയോടും കൊച്ചമ്മയോടും ഉണ്ടായിരിക്കും. മഹായിടവകയുടെ രണ്ടാമത്തെ മിഷണറി ബിഷപ്പാണ് തിരുമേനി. പറക്കാൽ മിഷണറിയായിട്ട് കുറേ വർഷങ്ങൾ പ്രവർത്തിച്ചത് നമുക്ക് അറിയാമല്ലോ. മക്കൾ പിഞ്ചു കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ അവരെ കയ്യിലെടുത്താണ് അവിടെ പോയത്. എല്ലാ മിഷണറീസും അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാൽ അവരെ ഏത് പെരിഫറിയിലേക്കും വിട്ടാലും അവിടെ ഒരു സെൻറ്റർ ആക്കുന്ന ഒരു പ്രവണത അവരുടെ മിനിസ്ട്രിയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മിഷണറി പ്രവർത്തനം ഏറ്റവും അനുഗ്രഹകരമാക്കുവാൻ രണ്ടുപേർക്കും സാധിച്ചു. ഈ രണ്ടുപേരുടെയും പ്രവർത്തനം ഞാൻ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, ദേ ഹാവ് ക്രിയേറ്റഡ് എ ന്യൂ ലാംഗ്വേജ് ഓഫ് ഫ്രറ്റേണിറ്റി, സാഹോദര്യത്തിൻ്റെ ഒരു പുതിയ ഭാഷ അവരിൽ കൂടി ഉരുത്തിരിയുവാനായിട്ട് ഇടയാക്കി തീർത്തു. തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം മുൻ ബിഷപ്സിൻ്റെ എല്ലാം കൂടെ പ്രവർത്തിക്കുവാനുള്ള സാഹചര്യം തിരുമേനിക്കുണ്ടായിട്ടുണ്ട്. ബിഷപ്പ് ജോൺ തിരുമേനി, ബിഷപ്പ് ജോസഫ് തിരുമേനി, ബിഷപ്പ് മാണി തിരുമേനി, ബിഷപ്പ് സാമാദി തിരുമേനി, ബിഷപ്പ് തോമസ് സാമൽ തിരുമേനി, ഇത്രയും തിരുമേനിമാരോടൊപ്പം പ്രവർത്തിച്ചതും തിരുമേനിയുടെ പ്രവർത്തന രംഗങ്ങൾ കൂടുതൽ ഈടുറ്റതാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, പാശ്ചാത്യ നാടുകളിലൊരു പ്രത്യേകതയുണ്ടല്ലോ. മാതാപിതാക്കൾ ദൂരയാത്ര കഴിഞ്ഞ് വരുമ്പോൾ മക്കൾ ഒരു ബാനറൊക്കെ പിടിച്ച് നിൽക്കും, വെൽക്കം ബാക്ക് മം ആൻഡ് ഡാഡ്. അതിനാണ് ഞാൻ ഇന്ന് വന്നത്. തിരുവല്ലായിലേക്ക് മടങ്ങി വരുന്ന അഭിമന്യ തിരുമേനിയും കൊച്ചമ്മയും തിരുവല്ലായിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. തിരുവല്ലായിലൂടെ മണ്ണിന് ഒരു പ്രത്യേകതയുണ്ട്.
അതിനൊരു സൗഖ്യദായക ടച്ച് ഉണ്ട്. തീർച്ചയായിട്ടും മണ്ണിൽ വീണ്ടും വന്നു കഴിയുമ്പോൾ തിരുമേനിയുടെ ഇപ്പോഴുള്ള അല്പമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ മാറും എന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതുകൊണ്ട് അഭിമന് തിരുമേനിയെയും കൊച്ചമ്മയെയും വീണ്ടും തിരുവല്ല ജില്ലയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. മക്കൾ രണ്ടുപേർ, അവരുടെ കുടുംബങ്ങൾ, അവരെ എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഈ കഴിഞ്ഞ 9 വർഷം സഭയ്ക്ക് ധീരമായ നേതൃത്വം നൽകുവാൻ, ദക്ഷിണേന്ത്യ സഭയ്ക്ക് ധീരമായ നേതൃത്വം നൽകുവാനായിട്ട് തിരുമേനിക്കും കൊച്ചമ്മയ്ക്കും സാധിച്ചു. പ്രത്യേകിച്ച് കൊച്ചമ്മയെ ഓർക്കുമ്പോൾ WCRC യുടെ ഏഷ്യയിലെ ഏക പ്രതിനിധിയായിരുന്നു കൊച്ചമ്മ. അതൊരു റയർ അച്ചീവ്മെൻ്റ് ആണ്. അത്രയ്ക്കും ഒരു ഒരു ശ്രേഷ്ഠമായിട്ടുള്ള സ്ത്രീരത്നം എന്ന് തന്നെ ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഈ ഒരു സമയം അവരെ രണ്ടുപേരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള നാളുകളിൽ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹകരമാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. വൈദിക ഗായക സംഘത്തിൻ്റെ ഒരു ഗാനം. വളരെ സുപരിതമായ കാണും വരെ ഇനി നാം തമ്മിൽ കൂടെ ഇരിക്കട്ടെ ദൈവം എന്നുള്ള കീർത്തനമാണ്. ദയവായിട്ട് ഓഡിയൻസിൽ ഇരിക്കുന്ന എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമുക്ക് ചേർന്ന് ഈ സമയത്ത് ഈ പാട്ട് പാടാം. Thank you.
ഇടവക ആത്മായ സെക്രട്ടറി ഡോക്ടർ സൈമൺ ജോൺ തിരുമേനിക്ക് മംഗളപത്രം സമർപ്പിക്കുന്നതാണ്. അഭിവന്യ ബിഷപ്പ് തോമസ് കാഞ്ഞിരപ്പള്ളിൽ ഉമ്മൻ തിരുമേനിക്ക് സി എസ് ഐ മധ്യകേരള മഹായിടവക ഭാരവാഹികൾ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, വിവിധ ബോർഡ് അംഗങ്ങൾ, വിശ്വാസ സമൂഹം ചേർന്ന് സമർപ്പിക്കുന്ന മംഗളപത്രം. മധ്യകേരള മഹായിടവകയുടെ പട്ടക്കാരിൽ നിന്ന് ദക്ഷിണേന്ത്യ സഭയുടെ പരമപദത്തോളം ദൈവകരങ്ങളിൽ ഉയർത്തപ്പെട്ടപ്പോഴും ഭൂമിയോളം വിനയോദ്ധീതനായി പാപങ്ങളുടെയും അടിച്ചമർത്തപ്പെട്ടവൻ്റെയും പാർശ്വവൽകൃതത്തിൻ്റെയും സ്വരമായി നിശബ്ദനാക്കപ്പെട്ടവൻ്റെ മൊഴിയായി മർദ്ദിതന് കവചമായി സ്വയം മാറിയതിന്, പ്രകൃതി ചൂഷണത്തിനെതിരെ നടത്തിയ പോരാട്ടങ്ങൾക്ക് പ്രകൃതി സംരക്ഷണം ഭരണഘടനയുടെ ഭാഗമാക്കിയതിന് എല്ലാം തലനാഴിര കീറി നിർമ്മതയോടെ വിശകലനം ചെയ്ത് ഭൂമിയിലെ അഴിഞ്ഞു പോകുന്ന ശക്തികളല്ല സ്വർഗസ്ഥനാണ് തൻ്റെ യജമാനൻ എന്ന അവബോധത്തിന്, അതെ അങ്ങ് വ്യത്യസ്തനായിരുന്നു, പൂർണമായും വ്യത്യസ്തനായിരുന്നു. അതിരുകളില്ലാത്ത മാനവികതയും അതിരുകളില്ലാത്ത സഭയും എന്റെ ചിന്താനാളം മനസ്സുകളിൽ ജ്വലിപ്പിച്ചതിന്, സുഗന്ധവാഹിയായ ആശയങ്ങളുടെ പ്രവാഹങ്ങളിൽ ഞങ്ങളുടെ മനസ്സുകളെ കഴുകി വെടിപ്പാക്കിയതിന് നന്ദി. ഒരു വലിയ തീർത്ഥാടക സമൂഹത്തിൻ്റെ പാതകവാഹകനായതിന്, മാർഗദീപമായതിന്, ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുവീൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവീൻ എന്ന അപ്പസ്തോല വാക്കുകൾ ഓരോ നിമിഷവും അന്വർത്ഥമാക്കിയ തിരക്കേറിയ ഔദ്യോഗിക ജീവിതത്തിന് വിരാമമിട്ട് ജന്മനാടിൻ്റെ സ്വാതലതകളിലേക്ക് മടങ്ങുന്ന അങ്ങേക്ക് ഞങ്ങളുടെ സ്നേഹോജ്വലമായ പ്രണാമം അർപ്പിക്കുന്നു. അടുത്തത് ഉപഹാര സമർപ്പണമാണ്. മഹായിടവകയുടെ ഉപഹാരം റെവറൻഡ് തോമസ് പായിക്കാട് മഹായിടവക ട്രഷറർ തിരുമേനിക്ക് നൽകുന്നു.
അഭിവന്യ തോമസ് കെയുമൻ തിരുമേനി, സൂസൻ കൊച്ചമ്മ വേദിയെ അലങ്കരിച്ചതിന് ശേഷം ഇവിടെ നിന്നും കടന്നുപോയ മലങ്കര മാർത്തോമ സഭാ പരമാധ്യക്ഷൻ മോസ്റ്റ് റെവറൻ്റ് തിയോഡോഷ്യസ് മാർത്തോമ, മലങ്കര കാതോലിക്ക മാവേലിക്കര ഭദ്രാസന അധിപൻ ഡോക്ടർ ജോഷോ മാർ ഇഗ്നോഷ്യസ് തിരുമേനി, കനാനയ മെത്രാപ്പൊലിത ഡോക്ടർ കുര്യാക്കോസ് മാർ സേവറിയോസ് തിരുമേനി, ആദരണീയനായ എം എൽ എ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാർ, മുൻ എം എൽ എ ശ്രീ വാസവൻ വി എൻ വാസവൻ സാർ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന മഹായിടവക ഭാരവാഹികൾ, വൈദികർ, സഭാ ശുശ്രൂഷകർ, സിസ്റ്റേഴ്സ്, പ്രിയ സഭാജനങ്ങൾ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, സ്നേഹിതരെ സ്നേഹ വന്ദനം. ഒരു ദശാബ്ദം മധ്യകേരള മഹായിടവകയുടെ ശബ്ദമായിരുന്ന അഭിവന്യ തോമസ് കെഉമ്മൻ തിരുമേനി തൻ്റെ ഔദ്യോഗിക ചുമതലകളിൽ നിന്നും വിടുവാങ്ങുന്നതായ നിമിഷം കൃതാർത്ഥതയുടെ നിമിഷങ്ങളാണ്. ഈ നാളുകളിൽ തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് മഹായിടവകയ്ക്കും സി എസ് എസ് സഭയ്ക്കും മാത്രമല്ല ഭാരത സുവിശേഷീകരണത്തിന് ശാക്തീകരണം നൽകുവാൻ തിരുമേനിക്ക് സാധിച്ചു. ഇത്രയധികം ജൂബിലികൾ ആഘോഷിച്ച നാളുകൾ വിരളമാണ്. ജൂബിലി നന്ദിയുടെ രേഖപ്പെടുത്തലുകളാണ്. വിദ്യാഭ്യാസ മേഖലയിലും ഗ്രാമീണ വികസന മേഖലകളിലും ഭവനരഹിതർ, വിവാഹ സഹായം, പുതിയ മിഷൻ വയലുകൾ, ഇതെല്ലാം ഏതാനും ചിലത് മാത്രമാണ്. ഈ നാളുകളിൽ തിരുമേനിയോടൊപ്പം പ്രവർത്തിക്കുവാൻ മഹായിടവക ട്രഷററായി എനിക്കും ലഭിച്ച നിയോഗം നന്ദിയോടുകൂടെ സ്മരിക്കുന്നു. പൂനെ യൂണിയൻ ബിബ്ലിക്കൽ സെമിനാരിയിൽ ആരംഭിച്ചതായ സൗഹൃദം ഒരു ഭവന അംഗം എന്നുള്ളതായ നിലയിലുള്ള സ്നേഹത്തിന് അർഹരാകുവാൻ കുടുംബമായി എനിക്ക് ഇടയാക്കി. മഹായിടവകയുടെ ധനവിനിയോഗത്തിൽ വളരെ കൃത്യമായ അവലോകനം തിരുമേനിയിൽ നിന്നും ലഭിച്ചിരുന്നു. വിരമിക്കുന്ന വേളയിലും മഹായിടവകയെ നെഞ്ചോട് ചേർത്ത് പരിപാലിക്കുകയും സ്വപ്നം കാണുകയും ചെയ്യുന്ന തിരുമേനിക്ക് യാത്രാ മംഗളങ്ങൾ നേരുന്നു. അതോടൊപ്പം സ്ത്രീജനസഖ്യത്തിൻ്റെ പ്രസിഡന്റായി സ്തുത്യർഹമായ സേവനം നൽകുവാൻ പ്രിയ സുസൻ കൊച്ചമ്മയ്ക്കും സാധിച്ചു. സോണി, ആശ, സാൻഡിന, ജീൻ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും അനുഗ്രഹങ്ങൾ നേരുന്നു. മഹായിടവക കൗൺസിലിൻ്റെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെയും തീരുമാനപ്രകാരം മഹായിടവകയുടെ ഉപഹാരം അഭിവന്യ തിരുമേനിക്ക് സമർപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. സ്ത്രീജനസഖ്യത്തിൻ്റെ ഉപഹാരം അവരുടെ പ്രതിനിധികൾ കൊച്ചമ്മയ്ക്ക് നൽകുന്നു. വൈദികർ, സഭാശുശ്രൂഷകർ ഇവരെ പ്രതിനിധീകരിച്ചുകൊണ്ട് റെവറൻ്റ് വിജു വർക്കി ജോർജ് ആൻഡ് ശ്രീ ജെയിംസ് പോൾ ഉപഹാരം കൈമാറും. മറുപടി സന്ദേശത്തിന് അഭിമന്യ റൈറ്റ് റെവറൻ്റ് തോമസ് കെ ഉമ്മൻ തിരുമേനിയെ ക്ഷണിക്കുന്നു. മധ്യകേരള മഹായിടവയുടെ ഏറ്റവും
സന്ദർഭ ദിവസമായിരിക്കുന്ന ഈ സമയത്ത് വിരമിക്കൽ സംഗമം എന്നതിൽ മധ്യകേരള മഹായുടെ ചുമതലയിൽ പ്രത്യേകിച്ച് മഹായുടെ ചുമതല വഹിക്കുന്ന ഓഫീസ് നാലു പേരും കമ്മിറ്റിക്കാരും മറ്റ് പ്രതിവികളും നൃത്തം കൊടുത്ത മുഖാന്തരത്തിലൂടെ പങ്കെടുത്ത എല്ലാവരുടെയും പേര് അറിയുവാൻ സന്ദർഭം വളരെ സാഹചര്യമായിരിക്കുന്ന സന്ദർഭമാണ്. എന്നാൽ പേര് വരായിട്ട് അവരെയൊക്കെ നന്ദിയോടെ ഓർക്കുന്നു. സി എസ് ഐ ഡെപ്യൂട്ടി മോഡറേറ്ററും മലങ്കര പത്തോലമ പത്രാപുരത്ത തിരുമേനിയെയും സി എൻ ഐ മോഡറേറ്റർ കത്തോലിക്ക മലങ്കര ഓർത്തഡോക്സ് തിരുമേനിയെ സംബന്ധിച്ചും മംഗലാംഗര കത്തോലിക്ക പിതാവിനെയും ജ്ഞാന പിതാവിനെയും പ്രത്യേകിച്ച് രണ്ട് വി എൻ വസവൻ അവരുകളും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഒക്കെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. നാളെ 29-ാം തീയതി ഔദ്യോഗികമായിട്ട് ഔദ്യോഗിക ചുമതല പ്രകാരം അവസാനം നിമിഷങ്ങളാണ്. ഇന്ന് പ്രിയപ്പെട്ട എല്ലാവരുടെയും ശബ്ദം കേൾക്കാനായിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തെ ചിന്തിപ്പാനും ജീവിതത്തിലേക്ക് ഓർക്കുവാനും വാസ്തവത്തിൽ ഒരുമിച്ച് കാണാനായിട്ട് ഇടയായത് ഞാൻ സന്തോഷമായിട്ട് കാണുന്നു. ഏത് ജീവിതത്തിലും മനുഷ്യന് പല സന്ദർഭങ്ങൾ ലോകത്തിൽ സംഭവിക്കും. ഓരോ കാലഘട്ടങ്ങളിലും ഓരോ കാലഘട്ടത്തിൽ ഓരോ ആളുകളെയും ഓരോ സാഹചര്യത്തിലൂടെയും നടക്കുന്നതാണ്. മധ്യകേരള മഹായിടവയെ സംബന്ധിച്ച് ഈ മഹായിടവയുടെ ഒരു ബിഷപ്പ് എന്ന നിലയിൽ എന്നതോടൊപ്പം തന്നെ ജീവിതത്തിൽ പ്രവർത്തിച്ച ജീവിതങ്ങളാണ് ഇതിനൊക്കെ മുഖാന്തരമായി തീർന്നത്. അതിന് നന്ദിയോടെ ഞാൻ നന്ദി അറിയുകയാണ്. ഓരോ കാര്യങ്ങളും ഒക്കെ വ്യക്തിപരമായി എൻ്റെ വ്യക്തിപരമായ കഴിവും എൻ്റെ അറിവുകളും എൻ്റെ ശക്തിയും അതിനപ്പുറം ദൈവികത്തിൻ്റെ ഇടപെടലായിരുന്നു. ദൈവം തന്ന കാഴ്ചപ്പാടുകളാണ്. ദൈവത്തോടുകൂടി ചേർന്നാണ് എന്തെങ്കിലും പ്രവർത്തിപ്പാൻ സഹായിച്ചത്. നന്ദിയോടെ ഞാൻ ദൈവത്തിന് മുമ്പിൽ താഴ്ത്തപ്പെടുകയാണ്. ദൈവത്തിൻ്റെ മുഖാന്തരമാണ്. അതോടൊപ്പം വേദപുസ്തകത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വേദപുസ്തകം മുഴുവൻ പഠിക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ ആളുകൾ വളർന്നിട്ടുണ്ട്, ആളുകളെ കൊന്നിട്ടുണ്ട്, ആളുകൾ വളർന്നിട്ടുണ്ട്. ചരിത്രം വേദപുസ്തകമാണ്, മറ്റ് ലോകത്തിലുള്ള സംഭവമല്ല. പക്ഷേ ദൈവം ഓരോ കാലങ്ങളിൽ ഇടപെട്ടിരുന്നു. അതിൻ്റെ ഭാഗമായി ചെയ്യുമ്പോൾ എൻ്റെയും ജീവിതം ഔദ്യോഗികമായി അവസാനിക്കുന്നു എന്നത് അതുമാത്രം നന്ദിയോടെ ഓർക്കുന്നു. നിങ്ങളോടൊക്കെ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഒത്തിരി പരിവർത്തകം ഒത്തിരി കാര്യങ്ങൾ ചെയ്തുവെങ്കിലും ഒരർത്ഥത്തിൽ എൻ്റെ ജീവിതത്തെ ഉടത്തുന്നത് ഒരു രോഗം അപ്രകാരം സംഭവിച്ചതായിരുന്നു. ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നാൽ ഈ രോഗങ്ങൾ വന്നപ്പോൾ ഈ മഹായിടവുകയും ഇന്ത്യയുടെ ലോകത്തെമ്പാട് ആളുകൾ പ്രാർത്ഥിക്കുകയും അവസാനം ദൈവസന്നിധിയിൽ പറയുകയാണ്, അല്ലാതെ എൻ്റെ കഴിവും എൻ്റെ ദൈവവും എൻ്റെ മഹത്വവും എൻ്റെ സാന്നിധ്യവുമല്ല. അനേകർ ദൈവത്തിൽ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയാണ് ഇപ്പോൾ എനിക്ക് സന്തോഷിപ്പാനായിട്ട് ആരോഗ്യമായിരിക്കുന്നത്. അതുകൊണ്ടാണ് വാസ്തവത്തിൽ ഇന്ന് ഔദ്യോഗികമാണ്, നാളെ അവസാനിക്കുകയാണ്. ഒത്തിരി കാര്യങ്ങൾ ഓർക്കാനാണ്. അത് ഏത് വിഭാഗത്തിലെ ആളുകളാണെങ്കിലും ഏത് മനുഷ്യനാണെങ്കിലും
ഏത് സ്ഥലമാണെങ്കിലും ഉയർന്നതാണെങ്കിലും എല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്. അത് ഞാനും ചില പ്രായങ്ങളിൽ എൻ്റെ കാലങ്ങൾ കൊണ്ട് പങ്കെടുത്തു എന്നത് മാത്രമാണ്. അതുകൊണ്ട് മധ്യകേരള മഹായിടവകയോട് ഞാൻ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നു. അതിൽ ഒരു പുറകോട്ടും എൻ്റെ താല്പര്യമായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് ഇനിയുള്ളപ്പോഴും ഔദ്യോഗികമല്ലെങ്കിലും മരിക്കുന്ന കാലത്തും സി എസ് ഐയുടെ മെമ്പർ എന്ന നിലയിൽ എപ്പോഴും മധ്യകേരള മഹായിടവയ്ക്കും സി എസ് ഐ സഭയോടും അതുപോലെ സി എസ് ഐ സഭയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റ് സഭകളും മറ്റ് പ്രിയപ്പെട്ട ആളുകളും ഏത് നല്ല പ്രവർത്തനങ്ങൾക്ക് വരുന്നോ അപ്പോഴും ഒരുമിട്ട് ജീവിപ്പാനും മരിക്കുന്നതോടും പ്രവർത്തിക്കാനും ദൈവമെന്ന് നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ ഭാര്യ ഒത്തിരി ഗ്രാസപ്പെട്ട ജാതകളാണ്. പിന്നെ ഔദ്യോഗികമായിട്ട് പ്രവർത്തിപ്പാനൊക്കെ ശക്തമായി. അതും എനിക്ക് വ്യക്തിപരമായി പറയുവാൻ കഴിയുമ്പോൾ അത് മറ്റുള്ളവർക്കും എനിക്കും സഹായകരമായതാണ്. അത് ഞാൻ നന്ദിയോടെ കടപ്പെട്ടിരിക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യവും ഇവരെയൊക്കെ ജീവിക്കുവാനും ഇത്രയും ഉയരുവാനും ഒക്കെ സഹായിച്ചു. മിഷണറിയായിട്ടും ജീവിച്ചതാണ് എനിക്ക് വലിയ സംഭവം. അവർ പഠിച്ച് ലോകത്തിലോ അമേരിക്കയിലോ വലിയ പണക്കാരാകണമെന്ന് എൻ്റെ കാഴ്ചപ്പാടല്ല. അത് ഞാൻ ഒരിക്കലും താല്പര്യപ്പെട്ടില്ല. മനസ്സുകൊണ്ട് എതിർപ്പല്ലായിരുന്നു. ഇപ്പോഴും കേരളത്തിലോ ഇന്ത്യയിലോ ജനങ്ങളുടെ കപ്പാസിറ്റി മാത്രമാണ്. അതായിരുന്നു എൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് എനിക്ക് ജീവിതത്തിലൊരു തകർച്ചയായിട്ടില്ല. അവരോട് എപ്പോഴും ഞാൻ പറയും, കഴിഞ്ഞ ദിവസവും പറയും, എൻ്റെ മകനോടും മകളോടും പറയും, അതൊരിക്കലും നീ സംശയിക്കരുത്, ദൈവമാണ് വിളിച്ചിരിക്കുന്നത്, ഒന്നുകൊണ്ട് നീ പതർക്കുണ്ട് എന്ന് ഞാൻ മക്കളോട് പറഞ്ഞത് നിങ്ങളോടും ഞാൻ കടപ്പെട്ടുകയാണ്. പ്രത്യേകം വളരെ തോന്നിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഒത്തിരി കാര്യങ്ങൾ, പ്രത്യേകിച്ച് ബിഷപ്സ് പലരും ഉണ്ട്. പല ആളുകൾ എന്നെ വിളിക്കുകയും ബന്ധപ്പെടുകയും ഇന്ത്യയിൽ ലോകത്തെമ്പാടും ഇല്ലകൾ എനിക്കറിയത്തില്ല. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ കഴിപ്പോൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് ബന്ധപ്പെടുകയാണ്. ഇനി കാണുകയോ കണ്ടില്ല കാലങ്ങളാണെങ്കിലും നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. പ്രത്യേകിച്ച് മധ്യകേരള മഹായുടെ കേന്ദ്രമായിരിക്കുന്ന കോതര ഈ കോളസ്ഥലം ഈ കോട്ടയം എന്ന് പറയുന്ന സ്ഥലത്ത് പല ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അവരെയും ഞാൻ ഓർക്കുന്നു. എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതും ഇനിയും കാലത്തിൽ വളരാനായിട്ടിടയാകണം. പ്രത്യേകിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ ഏകദേശം 10 വർഷം കൊണ്ട് ഏതാണ്ട് 3 കൊണ്ട് 4 പേരുടെ കാലഘട്ടമാണ് ബന്ധപ്പെട്ടിരിക്കുക. അങ്ങനെ ഞാൻ ആരംഭിച്ചതാണ്. ബിഷപ്പ് ആകുന്നതിന് മുമ്പ് സീനിയറായിട്ടാണ് അവർ മുതൽ ഇവിടെയുള്ള ആളുകൾ ഇരിപ്പുണ്ട്. ഇവരൊക്കെ ഞാൻ ഓർക്കുന്നു. അവരെല്ലാം ഒരുമിച്ച് പ്രവർത്തിച്ചത് ഞാൻ നന്ദിയോട് കടപ്പെട്ടിരിക്കുന്നു. അവരുടെയൊക്കെ അനുഗ്രഹം അവരുടെ കുടുംബങ്ങളെയും എന്നും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട് ഒരു കുറവും ഉയർത്തുകയും അല്ല. ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ ആർക്കെങ്കിലും അധ്യസ്ഥമോ എൻ്റെ അടിസ്ഥാനമായ കാഴ്ചയല്ല. ദൈവത്തിൻ്റെ ഇടപാടുകളിൽ ചില കാര്യങ്ങൾ ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ദൈവം അനുഗ്രഹമായി വീണ്ടും തുറന്നു വിടണം എന്ന് അപേക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി ഇപ്പോൾ ഇതിൻ്റെ അടകയായിരിക്കുന്ന 4 ഓഫീസേഴ്സ് ഇപ്പോൾ 3 വർഷമായി പ്രവർത്തിച്ച ബാബുസാറാണ് ഏറ്റവും ചൂന. പ്രായവും വർഷങ്ങളായ സാറിനെ ഞാൻ ഓർക്കുന്നു. പ്രത്യേകിച്ച് ഈ മീറ്റിംഗ് നടത്താനും ഒക്കെ പങ്കെടുപ്പിക്കാൻ നിങ്ങൾ സഹകരിച്ചു, വളരെ അധ്വാനിപ്പിച്ചു. കൃത്യം 5:25 ഇത് അവസാനിക്കും. ഇനി 4 മണിക്ക് യൂത്തിൻ്റെ മീറ്റിംഗ്. ഇതെല്ലാം കൂടെ വന്നത് ഇതും നാളെ ഞായറാഴ്ചയാണ് ഇവിടെ ആരാധന. അതിനോട് മാത്രം നിർബന്ധമായി, അതൊരത്ഭുതമാണ്. റിട്ടയർമെൻ്റാണ് 29,000 എന്നൊക്കെ അന്ന് വിചാരിച്ച്, പിന്നാണൊരു ഞാൻ ഇവിടെയാണ് പള്ളിയിലാണെന്ന് വന്ന് എന്നാൽ പള്ളി കൂടിയിട്ട് പട്ടണം കവിഞ്ഞ് പോകാം എന്നാണ്. ഇതൊക്കെ പിന്നെ പിന്നെ സംഗമഭവങ്ങൾ വന്നപ്പോഴാണ് അർത്ഥമായത്. അല്ലെങ്കിൽ ഇതേത് ദിവസമാണ് എന്നല്ലാതെ എന്തൊക്കെയാണ്. പക്ഷേ അടുത്ത ഞായറാഴ്ച ആരാഗി എടുത്ത് അപ്പം നുറുക്കൽ കഴിച്ച് നടന്നിട്ട് അത് തിയോളജിക്കല അത് അപ്പമാണോ കാപ്പിയാണോ അത് കപ്പയാണോ അത് വേറെ പറയാം. തിയോളജിക്കലിയാണ് യേശുവിൻ്റെ മരണമാണ് ഉയർത്തപ്പൽ. അത് സത്യസന്ധമായി കൂടുമ്പോൾ സത്യമായി കൂടുമ്പോൾ ഒരു സംശയവും മറിച്ചില്ല. അത് നിർവഹിക്കണം. അതിന് മരണപൂരണം ആർക്കുണ്ടാകാം. വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കണം. പ്രത്യേകിച്ച് സാറിവിടെ ഉണ്ട്. സാറിൻ്റെ ഒത്തിരി കാര്യം പറയുകയും വിളിക്കുകയും ചെയ്ത്
വളരെ സന്തോഷം പരിപാടിയാക്കിയ നിങ്ങളെല്ലാം നന്നോട് ഓർക്കുന്നു. എല്ലാ സാന്നിധ്യവും ഇവിടുത്തെ പല ജോലിക്കാർ അധ്യാപകർ അവരെയൊക്കെ ഓർക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ ഒരു പ്രാവശ്യം കൂടെ എൻ്റെ നന്ദി. ഒത്തിരി കാര്യങ്ങൾ സ്വീകരിപ്പിച്ചിട്ടുണ്ട്, നല്ലതാണ്, സന്തോഷമാണ്, അതിനൊരു എതിർപ്പല്ല. എനിക്ക് വലിയ കാര്യങ്ങളൊന്നും എന്താണെന്നുള്ള എനിക്ക് താല്പര്യമില്ല. അതെൻ്റെ ഭാര്യയായാലും എൻ്റെ മക്കളാണേലും, പക്ഷേ ഉപയോഗിക്കുമ്പോൾ ഞാൻ സ്നേഹിക്കുന്നു. അതുകൊണ്ട് മാത്രം ഏറ്റവും കടപ്പെട്ടിരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയും മഹായുടെ വകയും സഭയും ദൈവത്തിൻ്റെ കാവലുണ്ടാകും. പ്രിയ സുഹൃത്തുക്കളെ, തിരുമേനിയുടെ സ്മരണിക പ്രകാശനം ചെയ്തത് ഇന്ന് ഇവിടെ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. 150 രൂപയാണ് വില. ഇന്ന് അത് 100 രൂപയ്ക്ക് നൽകപ്പെടുന്നതാണ്. കോവിഡ് പ്രമാണിച്ച് നമ്മൾ വളരെ കുറച്ച് ആളുകളെ മാത്രമേ ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചിരുന്നുള്ളൂ. മറ്റുള്ളവർക്ക് വരാൻ പറ്റിയില്ല. അവർക്ക് വേണ്ടിയുള്ള പുസ്തകങ്ങളും കൂടെ നിങ്ങൾ വാങ്ങി അവർക്ക് നൽകണം എന്ന് അപേക്ഷിക്കുന്നു. മറുപടി പ്രസംഗത്തിനായി ഡോക്ടർ സൂസൻ തോമസ് കൊച്ചമ്മയെ ക്ഷണിക്കുന്നു. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല എന്ന ദൈവിക വാക്യത്തിൻ്റെ സാക്ഷികളായി, തെളിവായി ദൈവമേൽപ്പിച്ച ഉത്തരവാദിത്വം പൂർത്തീകരിച്ച് പടിയിറങ്ങുവാൻ സഹായിച്ച സർവശക്തനായ ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയൊരു സമ്മേളനം ക്രമീകരിച്ച ഓഫീസേഴ്സ് ഈ സമ്മേളനത്തിൽ സാന്നിധ്യം കൊണ്ടും നല്ല വാക്കുകൾ കൊണ്ടും ഞങ്ങളെ ധന്യരേക്കിയ തിരുമേനിമാർ, രാഷ്ട്രീയ നേതാക്കൾ, സഭാജനങ്ങൾ, ഭാരവാഹികൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. സമയം വളരെ വൈകിയതുകൊണ്ട് ഞാൻ അധികമൊന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് പലപ്പോഴായിട്ട് എൻ്റെ ചിന്തകളും ആശയങ്ങളും ഒക്കെ നമ്മൾ ഒരുമിച്ച് പങ്കുവച്ചിട്ടുണ്ടല്ലോ. വളരെ ചെറുപ്പത്തിൽ തന്നെ 17 വയസ്സുള്ളപ്പോഴാണ് ഞാൻ വേദശാസ്ത്ര പഠനത്തിനായിട്ട് ബാംഗ്ലൂരിലേക്ക് പോകുന്നത്. അതിനുശേഷം ഏകദേശം 10 വർഷക്കാലം സെമിനാരി പഠനങ്ങളുമായിട്ട് കഴിഞ്ഞു. ഇതിനിടയ്ക്കാണ് വിവാഹവും കുഞ്ഞുങ്ങളും ഒക്കെ ആകുന്നത്. പല സമയത്തും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, തിയോളജി പഠിച്ചതിന് ശേഷം എന്ത് ശുശ്രൂഷയാണ് സഭയിൽ ചെയ്യാൻ സാധിക്കുന്നതെന്ന്. എനിക്ക് സ്വീകാര്യമായ മോഡൽസ് ഒന്നും തന്നെ മധ്യകേരള മഹായിടവകയിൽ ഉള്ളതായി തോന്നിയില്ല. മാത്രമല്ല നിലനിന്ന മോഡൽസിനോട് അത്ര താല്പര്യവും തോന്നിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഐ ഹാഡ് ടു മേക്ക് മൈ ഓൺ മോഡൽ ഫോർ മൈ മിനിസ്ട്രി ബിക്കോസ് ഇറ്റ് വാസ് മൈ കമ്മിറ്റ്മെൻറ്റ് ആൻഡ് പാഷൻ ടു ഡു ദ മിനിസ്ട്രി. വാസ്തവത്തിൽ അങ്ങനെയൊക്കെ ഒരു മിനിസ്ട്രി എന്നോ അതൊരു കരിയറെന്നോ ഉള്ള അവബോധമോ മനസ്സിലാക്കലോ ചിന്തകളോ ഒന്നും തന്നെ ഇല്ലാതാണ് തിയോളജിക്കൽ പഠനത്തിന് പോയത്. മുൻപോട്ട് എന്താകുമെന്നും അറിവില്ലായിരുന്നു. പലപ്പോഴും ഞാൻ ചിന്തിക്കാറുമുണ്ട്, എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പോയത്. പലരും പറയാറുള്ളത് പോലെ പല കാര്യങ്ങൾ ഞാൻ വ്യത്യസ്ത തന്നെ ആയിരുന്നു എന്നെനിക്കറിയാം. ആ കാലയളവിൽ പോലും പലരും സ്ത്രീകളാരും തന്നെ തിയോളജി പഠിക്കാതെ ഇരിക്കുന്ന ഒരു സമയത്താണല്ലോ ഞാൻ തിയോളജി പഠിക്കുവാനും പോയത്. അപ്പോൾ ചില സന്ദർഭങ്ങളിലൊക്കെ തോന്നിയിട്ടുണ്ട്, ഇത്രയും ഞാൻ തിയോളജിയൊക്കെ പഠിച്ചിട്ടും വേണ്ട വിധത്തിൽ എനിക്ക് ചെയ്യാനൊക്കെ ഒക്കുവോ, അതിനുള്ള സാഹചര്യങ്ങൾ. പ്രത്യേകിച്ച് മധ്യകേരള മഹായിടവക അത്ര ഒരു സ്ത്രീ സൗഹൃദ കാഴ്ചപ്പാടുള്ള മഹായിടവയാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. അത് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ പ്രതീക്ഷിക്കുകയാണ്
എൻ്റെ ആഗ്രഹവും സ്വപ്നവുമാണ് ഒരു സ്ത്രീ പട്ടത്വവും സ്ത്രീ സംവരണവും ഈ പോസ്റ്റിൽ. അതെൻ്റെ ഒരു സ്വപ്നമാണ്, അത് സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇനിയുമുള്ള പ്രവർത്തനങ്ങളിൽ അത് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ ഒരു തിയോളജിക്കൽ പഠനം തീർച്ചയായിട്ടും സഭയുടെ നേതൃത്വത്തിൽ വന്നപ്പോൾ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ സഹായിച്ചു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഉറച്ചു നിൽക്കുവാനും ദൈവത്തോട് ചേർന്ന് നയിക്കുവാനും കുടുംബത്തിൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെ ഉത്തരവാദിത്വങ്ങളും ഒരു പരിധിവരെയൊക്കെ ചെയ്യുവാനും ദൈവം എന്നെ സഹായിച്ചു. അതിനായിട്ട് ദൈവം എന്നെ 17 വയസ്സ് മുതൽ ഒരുക്കി എന്നുള്ള ഒരു വലിയ സത്യമുണ്ട്. അത് പറയുവാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ആൻഡ് ഐ നോ വാട്ട് വാസ് ഗോഡ്സ് പ്ലാൻ ഫോർ മീ ആൻഡ് ഐ എം ഹാപ്പി ഐ ഡിഡ് നോട്ട് ഫെയിൽ ഗോഡ്. ഇടയ്ക്ക് നിർത്തി പോകുവാൻ ദൈവം എന്നെ അനുവദിച്ചില്ല. And God has helped me. 1978 എനിക്ക് ദൈവം നൽകിയ ഒരു പ്രോമിസ് ഉണ്ട്. ഹീബ്രൂസ് അവസാനത്തെ അധ്യായത്തിൻ്റെ 5-ാം വാക്യം, God is my helper. ദൈവം എൻ്റെ സഹായകനായിരുന്നു. I really thank each one of you. നിങ്ങളോട് എല്ലാവരോടും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി ഞാൻ പറയുകയാണ്. ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് മധ്യകാല മഹായിടവേളയിലെ ഓരോ വ്യക്തികളും. അത് ഞാൻ ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നു. എന്നാൽ അല്പം വ്യക്തിപരമായിട്ടൊരു നന്ദിയോടെ ഞാൻ പറയട്ടെ. ഞങ്ങളോടൊപ്പം അല്ലെങ്കിൽ തിരുമേനിക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു നന്ദി പറയുന്നത്. തിരുമേനിയുടെ ആദ്യത്തെ ചാപ്ലെയിൻ സിബി അച്ഛനായിരുന്നു. ആദ്യം ബിഷപ്പാവുമ്പം എന്താണെന്നൊക്കെ അറിയത്തില്ലല്ലോ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത് സിബി അച്ഛനാണ്. പിന്നെ തിരുമേനി ഒരു ഓട്ടമായിരുന്നു. ആ ഓട്ടത്തിൽ കൂടെ ഓടിയത് ജോബി അച്ഛനാണ്. ആ ഓട്ടത്തിന് വിരാമമിട്ട് നടന്നപ്പോൾ കൂടെ നടന്നത് ജീവനച്ചനാണ്. വാസ്തവത്തിൽ ഇത്രത്തോളം വർക്ക് ചെയ്യുവാൻ, തിരുമേനിയുടെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുവാൻ ജീവനച്ചൻ്റെ നിസ്വാർത്ഥമായ സേവനം, വാസ്തവം പറഞ്ഞാൽ എന്നെക്കാട്ടിലും ക്ഷമയോടുകൂടിയാണ് അച്ഛൻ ഇടപെട്ടത്. എനിക്കത്രയും ക്ഷമയില്ലായിരുന്നു. പ്രത്യേക നന്ദി. കൂടെ പ്രവർത്തിച്ച എല്ലാ ഓഫീസേഴ്സിനോടുള്ള പ്രത്യേക നന്ദി ഞാൻ അറിയിക്കട്ടെ. അതോടൊപ്പം കൂടെ വന്ന് പ്രാർത്ഥിക്കുകയും ഞങ്ങളോട് കൂടെ സഹകരിക്കുകയും ചെയ്ത എല്ലാവരോടും നന്ദി പറയുന്നതോടൊപ്പം ഒരാളെ പ്രത്യേകമായിട്ട് എനിക്ക് ഓർക്കണം. 65 വയസ്സ് കഴിഞ്ഞ തിരുമേനിയെ അക്ഷരം പഠിപ്പിച്ച ജോയിയച്ഛനെ മറക്കാൻ സാധിക്കത്തില്ല. ഇന്ന് തിരുമേനി ആദ്യകാലങ്ങളിൽ ആരാധന എടുത്തതുപോലെ ആരാധന എടുക്കുന്നെങ്കിൽ മണിക്കൂറുകൾ അക്ഷരം പഠിപ്പിച്ചാണ് അത്രയും സാധിച്ചത്. ചിലപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു വേഗത്തിൽ സൗഖ്യം പ്രാപിക്കുമെന്ന്. എന്നാൽ ഒരു കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് വിചാരിച്ചതുപോലെ അത്ര വേഗത്തിൽ സൗഖ്യം അല്ലെങ്കിൽ പൂർവസ്ഥിതിയിലേക്ക് പ്രാപിക്കുകയില്ല എന്ന് മനസ്സിലാക്കി ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ഉള്ളതിൽ സ്വീകരിപ്പാൻ ദൈവം സഹായിച്ചു ഞങ്ങളെ കുടുംബമായിട്ട്. ഇന്ന് നിങ്ങളോട് മറുപടി പ്രസംഗം പറയുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് സന്തോഷകരമാണ്. ഇത്രത്തോളം വഴി നടത്തിയ ദൈവത്തിന് സ്തോത്രം. മഹായിടവകയ്ക്ക് നേതൃത്വം നൽകുവാൻ, സ്ത്രീജനസഖ്യത്തിന് നേതൃത്വം നൽകുവാൻ ദൈവം ഞങ്ങളെ ഉപയോഗിച്ചു. ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി
ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിൽ വിശ്വസ്തയോടുകൂടായിരിക്കാൻ ദൈവം സഹായിച്ചു. കുറവുകളെ ക്ഷമിച്ച ദൈവം, കുറവുകളെ പരിഹരിച്ച ദൈവം, ദൈവത്തിന് സ്തോത്രം. ആൻഡ് ഫ്രം ദ ഹാർട്ട്, ഫ്രം ദ ഓൺ ബിഹാഫ് ഓഫ് മൈ ഫാമിലി, ഐ എക്സ്റ്റെൻഡ് ഹാർട്ട് ഫെൽ താങ്ക്സ്, ഹൃദയം നിറഞ്ഞ നന്ദി എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നിങ്ങൾ നൽകിയ ഉപഹാരത്തിനും നല്ല വാക്കുകൾക്കും, പ്രത്യേകിച്ച് മംഗളപത്രം വളരെ നന്നായിരിക്കും, നല്ല ബോക്സ് ആയിരിക്കുന്നു, അതിനുമുള്ള പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കടിച്ചു. കൃതജ്ഞത അർപ്പിക്കുന്നതിന് മഹായിടവക രജിസ്ട്രാർ ശ്രീ ജേക്കബ് ഫിലിപ്പ്. ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള തോമസ് കെ എം തിരുമേനി, സുസൻ തോമസ് കൊച്ചമ്മ, വീട്ടിലായിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, വന്നു ചേർന്നിരിക്കുന്ന പ്രിയ അച്ഛന്മാരെ, സഭാ വിശ്വാസികളെ, ഈ വിരമിക്കൽ സംഗമത്തിന് വന്നു ചേർന്ന നിങ്ങൾക്ക് ഏവർക്കും നന്ദി അറിയിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. സ്വസ്ഥതയ്ക്കായി കാംക്ഷിക്കാതെ, വിശ്രമം ആഗ്രഹിക്കാതെ, രാത്രികളെ പകലായി അധ്വാനിച്ച, കഴിഞ്ഞ 67 വർഷം ഈ അധ്വാനം തുടർന്ന പ്രിയ തോമസ് കെ എം തിരുമേനിക്കും കൊച്ചമ്മയ്ക്കും ഏറ്റവും ദേങ്കമായ അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ. ബോധപൂർവം തന്നെയാണ് കഴിഞ്ഞ 67 വർഷം എന്ന് പറയുന്നത്. കഴിഞ്ഞ 9 വർഷത്തെ ബിഷപ്പ് ജീവിതത്തിനൊക്കെ അപ്പുറമാണ് വിശ്വാസത്തിൽ അങ്ങേയറ്റം അടിയുറച്ച് ഒരു ചെറുപ്പക്കാരനായി മധ്യകേരള മഹായിടവക യുവന പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ കൊടുത്ത തോമസ്, ഞങ്ങളുടെ പ്രിയ സോൺസി, 2-3 ദിവസങ്ങൾക്ക് മുമ്പ് മാവേലിക്കര ബിഷപ്പ് കോളേജിലെ യാത്രയയപ്പ് സമ്മേളനത്തിൽ അതിൻ്റെ ചുമതലക്കാർ കോളേജുമായിട്ടുള്ള ഇന്ന് അതിൻ്റെ ബന്ധങ്ങളെക്കുറിച്ച് എല്ലാം പറഞ്ഞു കഴിഞ്ഞ് അവസാനം മറുപടി പ്രസംഗത്തിൽ പ്രിയ തിരുമേനി പറഞ്ഞു, എനിക്ക് കോളേജുമായിട്ടുള്ള ബന്ധം നിങ്ങളീ പറയുന്നതല്ല, ഇവിടെ മെലിഞ്ഞ് മുണ്ടെടുത്ത ഒരു പാവം അധ്യാപകനുണ്ട്, മാമൻ വർക്കി സാർ, കണക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ ചെറുപ്പക്കാരനായി ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഞാൻ വന്നുതുടങ്ങിയ ഒരു കാലമുണ്ട്, അതാണ് എനിക്ക് ബിഷപ്പ് മോർ കോളേജിനെ കുറിച്ച് അറിയാവുന്നത്, അതാണ് യാഥാർത്ഥ്യം. ഞാനും അതിൻ്റെ തൊട്ടടുത്ത താമസക്കാരനും എൻ്റെ മാതാവ് അന്ന് ബുക്സ്റ്റോൾ മോൺസാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതുകൊണ്ടും ഇടയ്ക്കിടയ്ക്ക് കാണും. ചെരുപ്പിടാതെ ഒരു മുണ്ടുമുടുത്ത സഞ്ചിയും എടുത്തുകൊണ്ട് ആഴ്ചയിൽ 2-3 പ്രാവശ്യം യുവലോകത്തിൻ്റെ കറക്ഷന് വേണ്ടി മാമൻ വർക്ക് സാറിനെ കാണാൻ ഇങ്ങനെ ബസ് കയറി ഇറങ്ങി നടക്കുന്ന ജീവിതം, അത് തുടർന്ന് മധ്യകേരള മഹായിടവകയിലെ മുഴുവൻ പ്രദേശങ്ങളും അദ്ദേഹത്തിന് സ്വന്തമായി. ആ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരിക്കുന്നത് കൊണ്ടാണ് തോമസ് കെമ്മൻ അഥവാ സോൺസി ഞങ്ങളുടെ ഹൃദയത്തിൽ വലിയ സ്ഥാനം പിടിച്ച്. അതിനുശേഷം മഹായിടവക യുവന പ്രസ്ഥാനത്തെ സംബന്ധിച്ചുള്ള വലിയ പ്രതിസന്ധിയുടെ കാലമായിരുന്നു. ആ പ്രതിസന്ധിയുടെ മധ്യത്തിൽ കൈവിടാതെ പ്രസ്ഥാനത്തിന് ചങ്കുകൊടുത്തുകൊണ്ട് പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിന്ന തോമസ് കെ ഉമ്മൻ തിരുമേനിയാണ് ഞങ്ങളുടെയൊക്കെ ആവേശം. അതുകൊണ്ട് അധ്വാനം തുടങ്ങിയത് ഈ കഴിഞ്ഞ 9 വർഷങ്ങളല്ല, ദീർഘമായി ചെറുപ്പം മുതൽ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിന് വേണ്ടി തൻ്റെ ജീവിതം മാറ്റിവെച്ചവനാണ്. അതിൽ ഉറച്ച നിലപാടുകൾ അദ്ദേഹം എടുത്തിട്ടുണ്ട്. ഇന്നും സന്തോഷത്തോടെ ഞാൻ അത് ഓർക്കുന്നു. അടുത്ത കാലത്തുണ്ടായ ശാരീരിക ബുദ്ധിമുട്ടുകൾ, അതിൻ്റെ നടുവിലും എനിക്കറിയാം ഈ കഴിഞ്ഞ ഒരാഴ്ച ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാൻ പറ്റിയിട്ടില്ല. ചിലപ്പം പ്രോഗ്രാം ക്യാൻസൽ ചെയ്യും, 2-3 പ്രോഗ്രാം വെച്ച് വിശ്രമം തോമസ് കെ എം തിരുമേനിയുടെ ജീവിതത്തിൽ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നതാണല്ല. എത്ര വേണമെങ്കിലും ഓടുവാനും അധ്വാനിക്കാനും തയ്യാറാകുന്നു. അത് ചെറുപ്പത്തിൽ കിട്ടിയ ആ വലിയ ഒരു ശിക്ഷണമാണ്, അല്ലെങ്കിൽ കിട്ടിയ ഒരു വലിയ ശീലമാണ്, അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെത്തി. അതുകൊണ്ട് ഈ കഴിഞ്ഞ ചെറിയ കാലങ്ങളിലുണ്ടായ ബുദ്ധിമുട്ടുകൾ, ഒരു ചെറിയ വിശ്രമം ആവശ്യമാണ് എന്നതിൽ യാതൊരു സംശയമില്ല.
എനിക്ക് തോന്നുന്നു തലവടി വീടിൻ്റെ കൂതാശയ്ക്ക് ഞങ്ങളെ സംബന്ധിച്ചിരുന്നു. അതിന് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലമാണ്. ചുറ്റുപാടും തോടുകളും കുളങ്ങളും മീൻ തോടുകളും ഒക്കെയായി അല്പകാലത്തെ ഒരു ചെറിയ വിശ്രമം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഏറ്റവും പരിഹാരം നൽകും എന്നതിൽ യാതൊരു സംശയവുമില്ല. ആ ഒരു ചെറിയ വിശ്രമം പൂർണ്ണ ആരോഗ്യത്തോടെ മടങ്ങി വന്ന് ആ പഴയ ജ്വാലയെ കത്തിക്കുവാൻ ഈ സമൂഹത്തിലെ ഒരു ദൈവരാജ്യ പണിക്ക് വേണ്ടി കൂടുതൽ ശക്തിയോടെ പ്രവർത്തിക്കുവാൻ തിരുമേനിക്ക് സാധിക്കട്ടെ. അത് സാധിക്കും എന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ഉറപ്പുണ്ട്. ഒന്നിച്ച് ആ വലിയ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിയിൽ പങ്കുചേരാം. ദൈവം അതിന് തിരുമേനിയെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ ആശംസിക്കുന്നു. തിരുമേനിക്ക് എല്ലാവിധ നന്ദിയും നന്മകളും ആശംസിച്ചുണ്ട്. തിരുമേനിക്കും കൊച്ചമ്മയ്ക്കും അവരുടെ കുടുംബ ജീവിതം ഇനിയുള്ള സമയം ഒത്തിരി കാലങ്ങളായിട്ട് ഒന്നിച്ച് കാണുവാൻ സാധിക്കാതിരുന്ന ഈ സമയം കുറച്ചു കാലത്തേക്കെങ്കിലും തലവടിയിൽ ഒന്നിച്ച് കണ്ട് സന്തോഷകരമായ ഒരു കുടുംബ ജീവിതവും ആരോഗ്യകരമായ ജീവിതവും ഞങ്ങൾ മഹാടവകയായിട്ട് ആശംസിക്കുന്നു. ദൈവം അതിനെ നിങ്ങളെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രയും സമയം ഇതിനു വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി, ഈ മഹാടയ്ക്ക് വേണ്ടി എനിക്കറിയാം ബുദ്ധിമുട്ടുകളുണ്ട്. അഞ്ചരയ്ക്ക് എന്തായാലും അത് കഴിഞ്ഞാൽ ഇരിക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും സമയം ഇരുന്നതില്ല. അതിനുള്ള കൊച്ചമ്മയോടുള്ള വലിയ നന്ദിയെ ഈ സമയത്ത് ഞാൻ അറിയിക്കട്ടെ. ഇന്നത്തെ യോഗത്തിന് അധ്യക്ഷത വഹിച്ചത് CSI ഡെപ്യൂട്ടി മോഡറേറ്റർ റൈറ്റർ ഡോക്ടർ രൂപൻ മാർ തിരുമേനിയാണല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വലിയ കാറ്റിലും മഴയിലും ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു അവിടെ. ഇലക്ട്രിസിറ്റിയും ഇൻ്റർനെറ്റും എല്ലാ സംവിധാനങ്ങളും തകർന്നിരിക്കുകയായിരുന്നു. മെസ്സേജ് കിട്ടാതെ വിഷമിച്ചിരുന്നു എങ്കിൽ പോലും അവസാന നിമിഷം ഈ മഹാടവയോട് തിരുമേനിയോടോട് ഉള്ള ആ വലിയ സ്നേഹത്തിൻ്റെ ഭാഗമായി വളരെ ബുദ്ധിമുട്ടിയാണ് തിരുമേനിയെ മെസ്സേജ് ഇന്ന് രാവിലെ ഇത് ചെയ്തു തന്നത്. ഒരുപാട് നന്ദിട്ടുണ്ട് ഡിയർ റൂബൻമാർ. ബിഷപ്പ്, വി നോ ദാറ്റ് യു ആർ ഇൻ എ ബിഗ് പ്രോബ്ലം ബിക്കോസ് ഓഫ് ദ ഗ്രേറ്റ് സ്റ്റോം യു ആർ ഫേസിങ് ഫോർ ദ ലാസ്റ്റ് 2 days. But we are so happy that you made it possible to send your message at least this morning. Thank you, Ruben Makthirmeni. Thank you very much. ഇന്നത്തെ ഉദ്ഘാടന പ്രസംഗം നിർവഹിച്ചത് മോസ്റ്റ് റെവറൻഡ് ഡോക്ടർ തിയഡോഷ്യസ് തിരുമേനി ആയിരുന്നല്ലോ. മാർത്തോമാ സഭ മെത്രാപ്പോലീത്തയച്ച സ്ഥാനമേറ്റതിന് ശേഷം ആദ്യം ആയിട്ടാണ് നമ്മുടെ മഹാടയിൽ പങ്കെടുക്കുന്നത്. സ്ഥാനമേൽക്കുന്നതിന് ചില ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ അവിടെ പോയി കാണുകയും ഈ കാര്യം പറയുകയും ചെയ്തു. വളരെ സന്തോഷത്തോടുകൂടെ സ്വീകരിച്ചു. പക്ഷേ ഇന്ന് രാവിലെ ആയിരുന്നു നമ്മൾ പ്രോഗ്രാം വെച്ചിരുന്നത്. തിരുമേനി പറഞ്ഞു എനിക്ക് സന്തോഷമുണ്ട് വരാൻ, പക്ഷേ ഇന്ന് രാവിലെ വേറൊരു പ്രോഗ്രാമുണ്ട്. തിരുമേനി പറഞ്ഞു 2 മണിക്കാക്കാമെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും രാവിലത്തെ പ്രോഗ്രാം തീർന്ന് എത്തിച്ചേരാം. അത്രയ്ക്ക് ആഗ്രഹത്തോടുകൂടെയാണ് തിരുമേനി ഇന്ന് വന്ന് ചേർന്നത്. തിരുമേനിയുടെ ആഗ്രഹപ്രകാരമാണ് രാവിലെ ഫിക്സ് ചെയ്യുന്ന പ്രോഗ്രാം ഇന്ന് ഉച്ചയ്ക്കത്തേക്ക് മാറ്റിയത്. ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ചു. തിരുമേനിയോടുള്ള എല്ലാവിധ സ്നേഹവും നന്ദിയും കേരള മഹാടവയ്ക്ക് വേണ്ടി ഈ സമയത്ത് ഞാൻ അറിയിച്ചു കൊള്ളട്ടെ. മോസ്റ്റ് റെവറൻഡ് ഡോക്ടർ PC സിംഗ് CNI മോഡറേറ്റർ ഇന്ന് നമുക്ക് മുഖ്യ സന്ദേശം തന്നു. ഡിയർ ബിഷപ്പ് സിംഗ്, വി ആർ സോ ഹാപ്പി ഇൻ ദാറ്റ് യു ഹാവ് ഗിവൺ എസ് എ എക്സലന്റ് മെസ്സേജ് ബിക്കോസ് യു നോ അവർ ബിഷപ്പ് പേഴ്സണലി, യുവർ ഗ്രേറ്റ് ഫ്രണ്ട്സ്. വി നോ ഇറ്റ് ഈസ് ഓൺലി ബിക്കോസ് ഓഫ് യുവർ ഗ്രേറ്റ് കൺസേൺ ടു ദ ഡയസിസ് ആൻഡ് also to the bishop that you are able to give this message. Thank you, bishop. Thank you very much. ഇന്നത്തെ അനുഗ്രഹ പ്രഭാഷണം നൽകി തന്ന കത്തോലിക്ക മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ചിന്റെ അധിപൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ പൗലോസ് 2 ബാവായോടുള്ള വളരെ പ്രത്യേക നന്ദിയുണ്ട്. തിരുമേനിയോടും ഇത് പറഞ്ഞപ്പോൾ സന്തോഷത്തോടുകൂടെ, ഇപ്പോൾ യാത്ര അല്പം ബുദ്ധിമുട്ടുള്ള സമയമാണെങ്കിൽ പോലും ഞാൻ ഓൺലൈനിൽ എൻ്റെ മെസ്സേജ് തന്നേക്കാവൻ സമ്മതിച്ചു. തിരുമേനിയും വളരെ നേരത്തെ തന്നെ അത് റെക്കോർഡ് ചെയ്ത് അയച്ചു തന്നു. തിരുമേനിയോടും മതികള മഹാടവയ്ക്കുള്ള എല്ലാവിധ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. ആശംസാ പ്രസംഗങ്ങൾ തന്നത് ഡോക്ടർ ജോഷുവ മാർ ഇഗ്നാത്യോസ് ആയിരുന്നു. ഇന്ന് 6:30 ഒരു പ്രോഗ്രാമുണ്ട്. വലിയ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞെങ്കിലും തിരുമേനി അത്രയും സമയം നമ്മളുടെ കൂടെ ചെലവഴിച്ചു. വളരെ സന്തോഷത്തോടെ ഇത്രയും ചെലവഴിച്ചത് തിരുമേനിയോടും മഹാടവോടുമുള്ള സ്നേഹമാണ്. തിരുമേനിയോടുമുള്ള നന്ദിയായി സമയത്ത് അറിയിക്കുന്നു. സ്മരണിക പ്രകാശനം നിർവഹിക്കുകയും പ്രഭാഷണം നൽകുകയും ചെയ്ത കുറിയാക്കോസ് മാർ സേവിയറിയോസ് കനാനായ സമുദായ മെത്രാപ്പോലിത്ത നിലയ്ക്കൽ എക്യുമെനിക്കൽ ട്രസ്റ്റിൻ്റെ വൈസ് ചെയർപേഴ്സൺ കൂടിയാണ്. തിരുമേനിയെയും ഞങ്ങൾ കണ്ടു. ആദ്യം ഇന്ന് രാവിലത്തേക്ക് ക്ഷണിച്ചതാണ്. പിന്നെ മാർത്തോമാ മെത്രാപ്പ് പോലത്തുള്ള പ്രോഗ്രാം ഉച്ച കഴിഞ്ഞാണെന്ന് അറിഞ്ഞപ്പോൾ വീണ്ടും മാറ്റിത്തരണമെന്ന് ആവശ്യപ്പെട്ടു. അതും വളരെ സന്തോഷത്തോടെ പുള്ളി സ്വീകരിച്ചു. അത്ര ആത്മാർത്ഥമായി മധ്യകാല മഹാടവയെ കരുതുന്ന ഒരാളാണ്.
എപ്പോൾ ചെന്നാലും അങ്ങേയറ്റം സൗഹൃദം പുലർത്തുന്ന ഒരാളാണ്. തിന്മേനിയോട് മദ്യാല മഹായുടേക്കുള്ള അങ്ങേയറ്റത്തെ നന്ദി ഈ സമയത്ത് ഞാൻ അറിയിച്ചു കൊള്ളട്ടെ. അതുപോലെ തന്നെ ഈ കോട്ടയത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് ഏറ്റവും പ്രമുഖരായി നിലകൊള്ളുന്ന ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ശ്രീ VN വാസവൻ സാറും രണ്ടുപേരും ഇവരെയും മദ്യാല മഹായുടേക്ക് മറക്കാനാവത്തില്ല. ഏത് ആവശ്യങ്ങളിലും ഇടയ്ക്കിടയ്ക്കൊക്കെ പോയി കാണേണ്ടി വന്നിട്ടുണ്ട്. എപ്പോഴും വളരെ സൗഹൃദപരമായ ഇടപാടാണ് ഇവർ രണ്ടുപേരും മഹായുടേയോട് കാണിക്കുന്നത്. ഒരുപാട് ആവശ്യങ്ങൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞപ്പോഴും അതുപോലെ ജസ്റ്റ് അതിന് ഞങ്ങൾ ഉണ്ടായിരിക്കും എന്ന് തറപ്പിച്ച് പറയുന്ന രണ്ടുപേരാണ്. രണ്ടുപേരോടുമുള്ള നന്ദിയെ ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ മഹായിടവകയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്ന് ആശംസാ പ്രസംഗം ഇവിടെ നടത്തിയ റവറൻ PK ചാക്കോച്ചൻ, അഡ്വക്കേറ്റ് സ്റ്റീഫൻ ജെ ഡാനിയൽ, സിസ്റ്റർ ശാന്തമ്മ ജോസഫ്, ഇവർ മൂന്ന് പേരും ഈ മഹായിടവയുടെ ഭാഗമാണ്. മഹായിടവകയുടെ മൂന്ന് പ്രതിനിധീകരിച്ചുകൊണ്ട് വൈദിക മണ്ഡലത്തെയും അതുപോലെ അദ്മായരെയും മുൻ ഓഫീസേഴ്സിനെയും അതുപോലെ സ്ത്രീജനങ്ങളെയും സിസ്റ്റർഹുഡിനെയും പ്രതികരിച്ചുകൊണ്ടാണ് ഇവർ മൂന്ന് പേര് സംസാരിച്ചത്. ഇവർ മൂന്ന് പേരോടുള്ള മഹായിടവകയുടെ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിച്ചു കൊള്ളട്ടെ. അതുപോലെ ഇവിടെ ഉപഹാരം നൽകിയ ബിജിവർക്കി അച്ഛനോടും ജെയിംസ് പോൾ സാറിനോടുമുള്ള നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. പ്രാർത്ഥനകൾ നിർവഹിച്ച പ്രാരംഭ പ്രാർത്ഥന നടത്തിയ TJ ജോൺ അച്ഛനോടും വില്ലിയം അബ്രഹാം അച്ഛനോടുമുള്ള നന്ദിയും ഈ സമയത്ത് അറിയിക്കട്ടെ. ഇവിടെ ഗാനങ്ങൾ ആലപിച്ച മൂന്ന് സംഘങ്ങളുണ്ടായിരുന്നു. വളരെ മനോഹരമായി ഒരുപാട് അനക്കെട്ടാണ് അവരതിനു വേണ്ടി സമയം ചെലവഴിച്ചാണ് ഈ ഇതിനുവേണ്ടി ഒരുങ്ങി വന്നത്. ഒരു മൂന്ന് പേരോടുമുള്ള മൂന്ന് സംഘങ്ങളോടുമുള്ള നന്ദിയെ ഈ സമയത്ത് ഞാൻ പ്രകാശിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് പ്രസിദ്ധീകരിച്ച സ്മരണികയിലേക്ക് ലേഖനങ്ങൾ തന്ന് സഹായിച്ച അഥവാ ആശംസകൾ തന്ന് സഹായിച്ച എല്ലാവരെയും, പ്രത്യേകിച്ച് തോമസ് അമ്മ തിന്മേനി ഉൾപ്പെടെയുള്ള എല്ലാവരോടും ഒറ്റ വാക്കില ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സ്മരണികയുടെ പ്രകാശനവും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങൾ CMS പ്രസ് അങ്ങേയറ്റം കഠിനമായ അധ്വാനത്തിലായിരുന്നു. ആ പകലുകളില്ലാതെ പ്രത്യേകിച്ച് ജേക്കബ് സാറ്, അവിടുത്തെ മറ്റ് സ്റ്റാഫംഗങ്ങൾ, അനീഷ് എല്ലാവരെയും ഒറ്റ വാക്കില ഞാൻ അവരോട് എല്ലാവരോടുമുള്ള ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. അതുപോലെ മാധ്യമ പ്രവർത്തകർ, എനിക്ക് തോന്നുന്നു അടുത്ത സമയത്ത് വന്നാൽ ഏറ്റവും കൂടുതൽ മാധ്യമ പ്രവർത്തകർ ഇന്നിവിടെ ഉണ്ടായിരുന്നു. അവരോടുള്ള പ്രത്യേക നന്ദി ഈ സമയത്ത് ഞാൻ അറിയിക്കുകയാണ്. നമ്മുടെ അടുത്ത ബിഷപ്പ് ഇലക്ഷൻ പാനൽ റെഡിയായിട്ടുണ്ടല്ലോ. പാനലിലേക്ക് ഉണ്ടായിരുന്ന നമ്മുടെ സാബു അച്ഛനും നെൽസൺ അച്ഛനും ഇന്ന് നമ്മോടൊപ്പം വേദിയിൽ ഈ ഇതിൽ പങ്കുചേരുന്നുണ്ട്. അവർ സമയം അവസാനം വരെ നമ്മുടെ കൂടെ നിന്നു. രണ്ടുപേരോടുമുള്ള നന്ദിയെ ഒറ്റ വാക്കില ഞാൻ അറിയിച്ചു കൊള്ളട്ടെ. നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ലൈവ് ടെലികാസ്റ്റും ഫോട്ടോഗ്രാഫിയും ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രിയ എബിയാണ്. എബിയോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. നമ്മുടെ സൗണ്ട് സിസ്റ്റം മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന സണ്ണി, സണ്ണിയോടുള്ള നന്ദി അറിയിക്കുന്നു. മഹായിടവ ഓഫീസ് സ്റ്റാഫ് അവരും ഞാൻ ഈ പറഞ്ഞ CMS പ്രസിഡന്റ് കാര്യം പറഞ്ഞതുപോലെ കുറേ ദിവസങ്ങളായി കഠിനാധ്വാനത്തിലാണ് ഈ പ്രോഗ്രാം വിജയിപ്പിക്കുവാൻ. ഓഫീസിലെ എല്ലാ സ്റ്റാഫിനോടും ഉള്ള നന്ദി ഈ സമയത്ത് ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ CSI കത്തീഡ്രൽ, അതിൻ്റെ ഇടവകാരി വിജയവർക്കി അച്ഛൻ, അതിൻ്റെ കമ്മിറ്റിക്കാർ, പ്രത്യേകിച്ച് ഹാൾ നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കുവാൻ തന്നു. അവരുടെ എല്ലാവരോടും മഹായിടവയ്ക്ക് ഒത്തിരി നന്ദിയും സ്നേഹവുമുണ്ട്. പ്രത്യേകിച്ച് കത്തീഡ്രൽ ചർച്ച് കമ്മിറ്റിയോടും ഇടപെട്ടക്കാരനോടും അവിടുത്തെ കപ്പ്യാരന്മാരോടും എല്ലാമുള്ള നന്ദിയെ ഞാൻ ഒറ്റ വാക്കില അറിയിക്കുന്നു. വന്നു ചേർന്ന നിങ്ങളെല്ലാവരും, പ്രത്യേകിച്ച് മഹായിടവ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, മഹായിടവ ഡിസ്ട്രിക്ട് ചെയർമാൻമാർ, മഹായിടവക സംഘടനകളുടെ പ്രതിനിധികൾ, മറ്റ് വിശിഷ്ട അതിഥികൾ, ഇങ്ങനെ പല ഗ്രൂപ്പിൽ നിന്നും വളരെ സെലക്റ്റീവ് ആൾക്കാരെ മാത്രമേ വിളിച്ചിരുന്നുള്ളൂ. ഇത്രയും സമയം ഏതാണ്ട് ഒരു മണി മുതൽ ഈ 6 മണി വരെ ഞങ്ങളോടൊപ്പം ചിലവഴിച്ച എല്ലാവർക്കും മഹായിടവയ്ക്ക് വേണ്ടി ഒറ്റ വാക്കില ഞാൻ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. താങ്ക് യു. പ്രാർത്ഥനയ്ക്കായി നോർത്ത് സോൺ മിനിസ്റ്റർ റവറൻ വില്യം എബ്രഹാം അച്ഛനെ ക്ഷണിക്കുന്നു. അച്ഛൻ്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം തിരുമേനിയുടെ ആശീർവാദത്തോടുകൂടി യോഗം അവസാനിക്കുന്നു. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് എഴുതിട്ട് നിൽക്കാം.
കാലാകാലങ്ങളിൽ അങ്ങേക്ക് ബോധിച്ചവരെ അങ്ങ് തിരഞ്ഞെടുത്ത് അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് അങ്ങയുടെ കൃപയുടെ കരങ്ങളിൽ ശക്തീകരിച്ച് അവിടുത്തെ ജനത്തിൻ്റെ ജപാലനത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, അവിടുത്തെ വിളിക്കും തെരഞ്ഞെടുപ്പിനുമായിട്ട് ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. വിവിധ ശുശ്രൂഷകളിൽ, വിവിധ സ്ഥാനങ്ങളിൽ, വിവിധ തലങ്ങളിൽ കർത്താവ് ഞങ്ങളെ നിയോഗിച്ചാക്കുന്ന സ്ഥലങ്ങളിലെല്ലാം അടിയങ്ങള് കൂടെ ചെയ്തെടുക്കുന്ന ശുശ്രൂഷകൾക്കായിട്ടും ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, കഴിഞ്ഞ 10 വർഷക്കാലം ഞങ്ങളുടെ മഹാടവികയ്ക്ക് ധീരതയോടുകൂടെ, കാഴ്ചപ്പാടോടുകൂടി, വ്യക്തതയോടുകൂടെ നേതൃത്വം നൽകിയ ദക്ഷിണേന്ത്യ സഭയ്ക്ക് മോഡറേറ്റർ എന്ന നിലയിൽ അവിടുന്ന് നിയോഗിച്ചാക്കിയപ്പോൾ പുതിയ ദർശനത്തോടുകൂടെ ദക്ഷിണേന്ത്യ സഭയെ മുന്നോട്ട് നയിച്ച, അവിടുത്തെ കരങ്ങളിണങ്ങി ആയുധമായി എടുത്തുപയോഗിച്ച അഭിവന്ദ്യ തോമസ് കെ ഉമ്മൻ തിരുമേനിയുടെ ശുശ്രൂഷയ്ക്കായും പ്രവർത്തനങ്ങൾക്കായും തൻ്റെ ദാസനിൽ കൂടെ മഹാടവികയ്ക്കും ഈ സഭയ്ക്കും സമൂഹത്തിനും ലഭിച്ച എല്ലാ നല്ല ദാനങ്ങൾക്കും സേവനത്തിനുമായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, തന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാകുന്നു അറിഞ്ഞുകൊണ്ട്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നടത്തിപ്പിൽ പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് സധൈര്യത്തോടുകൂടെ അങ്ങയോടുകൂടെ ചേർന്ന് യാത്ര ചെയ്യുവാനും അങ്ങേൽപ്പിച്ച ചുമതലകൾ വിശ്വസ്തതയോടെ പൂർത്തീകരിപ്പാനും അത് സഭയ്ക്കും ജനത്തിനും ഒരുപോലെ അനുഗ്രഹമായി തീരുവാൻ തക്ക വേണം. കർത്താവിൻ്റെ കൃപയാൽ നിന്റെ ദാസം ചെയ്ത ശുശ്രൂഷകളെ വാഴ്ത്തി അനുഗ്രഹിച്ചെന്നോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ബഹുതലങ്ങളിൽ ദാസനെ അവിടുന്ന് എടുത്തുപയോഗിച്ചല്ല, എല്ലാ കൃപകൾക്കായിട്ടും എല്ലാ നടത്തിപ്പുകൾക്കായിട്ടും കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുക. ദൈവമേ, ഔദ്യോഗികമായി തൻ്റെ സ്ഥാനത്ത് നിന്ന് നാളെ വിരമിക്കുമ്പോൾ, ഒരു വിശ്രമ ജീവിതത്തിനായി തൻ്റെ സ്വഭവനത്തിലേക്ക് പോകുമ്പോൾ അടിയങ്ങളെ പ്രാർത്ഥിച്ച് അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. കർത്താവെ, അവിടുത്തെ സന്നിധിയിൽ കാത്തിരുന്നു കൊണ്ട് പുതുശക്തിയെ വീണ്ടും പ്രാപിച്ചുകൊണ്ട് കഴുകനെ പോലെ ചിറകടിച്ച് പറന്നുയരുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ അവിടുത്തെ ദാസനെ ശക്തീകരിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുക. ശരീരത്തിന് ആവശ്യമായ സൗഖ്യവും ബലവും ഉയരത്തിൽ നൽകി ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അവിടുന്ന് ഞങ്ങളോട് കൽപ്പിച്ച ആ വലിയ വാഗ്ദത്തം നിന്റെ മകനിൽ നിവൃത്തിയാക്കി പൂർണ്ണ ആരോഗ്യത്തോടും പൂർണ്ണബലത്തോടും കൂടെ അവിടുത്തെ സന്നിധിയിൽ അങ്ങേൽപ്പിക്കുന്ന ശുശ്രൂഷകൾ വിശ്രമമില്ലാതെ തുടരുവാൻ കർത്താവെ അനേകരുടെ മുമ്പിൽ ലോകത്തിൻ്റെ വെളിച്ചമായി ഭൂമിയുടെ ഉപ്പായി നിൽക്കുവാൻ അവിടുത്തെ ദാസനെ ശക്തീകരിച്ച് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്രമ ജീവിതത്തിൽ കൂടെ ഇരിക്കണമേ, ആവശ്യമായ എല്ലാ നടത്തിപ്പും ഉയരത്തിൽ നിന്ന് കൊടുക്കണേ. വിളിച്ചവൻ വിശ്വസ്തനാണ്, അവൻ ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് മതിയാകുന്ന, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ ഞങ്ങൾക്ക് മുമ്പായി കരുതുന്നവൻ ഞങ്ങളുടെ കർത്താവാണ്. അതുകൊണ്ട് കർത്താവെ, ഒന്നിനെ കുറിച്ചും ഭാരപ്പെടാതെ, ആശങ്കയില്ലാതെ ദൈവത്തിൻ്റെ കരുതലിൽ ശരണപ്പെട്ടുകൊണ്ട് രഥാസന്റെ വിശ്രമ ജീവിതം ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാൻ കർത്താവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ ദാസൻ ഞങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് പോകുന്ന ഒരു നല്ല മാതൃകയുണ്ട്. കർത്താവെ, മനുഷ്യനെ സ്നേഹിപ്പാൻ, കർത്താവെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ ഇരിക്കുന്നവരോടുകൂടെ താതാത്മ്യപ്പെടുവാൻ നിന്റെ ദാസൻ ഞങ്ങൾക്ക് കാണിച്ചെന്ന നല്ല മാതൃകയിൽ മഹാടവെ ഞങ്ങൾ ഞങ്ങളുടെ ശുശ്രൂഷകൾ നിർവഹിപ്പാൻ തക്കവണ്ണം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൊച്ചമേയും ഞങ്ങൾ പ്രത്യേകം തിരുസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുക. ദീർഘാവർഷങ്ങൾ ശുശ്രൂഷയ്ക്ക് ചുമല് കൊടുത്തുകൊണ്ട് ദാസനോട് കൂടെ നിന്ന് പ്രവർത്തിപ്പാൻ പ്രത്യേകിച്ച് കർത്താവെ മഹാടവക വിമൻ സൊല്യൂഷപ്പിൻ്റെ അധ്യക്ഷയായി സ്തുത്യർഹമായ സേവനം നിർവഹിപ്പാൻ കർത്താവെ സാധുക്കളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ സ്രോതസ്സുകൾ കണ്ടെത്തി കർത്താവെ രഹസ്യമായി അനേകരെ അവരുടെ ജീവിതത്തിൽ കൈത്താങ്ങൽ കൊടുത്ത അനുഭവങ്ങൾ ഞങ്ങളുടെ മുമ്പിലുണ്ട്. നിരദാസിയുടെ ജീവിതത്തിനായി, നിരദാസിയിൽ കൂടെ മഹാടവയ്ക്ക് വിമൻസ് ഫെലോഷിപ്പിനൊക്കെ ലഭിച്ചിട്ടുള്ള എല്ലാ നല്ല നേതൃത്വത്തിനായിട്ടും സ്തോത്രം. അനുഗ്രഹിക്കണം കർത്താവെ,
തിരുക്കൃപയെ നിർത്തിക്കൊള്ളണമേ. എൻ്റെ മക്കളുടെ വിശ്രമ ജീവിതം ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാൻ കർത്താവെ അവിടുന്ന് സഹായിക്കണം. എല്ലാവിധ സ്വർഗീയ അനുഗ്രഹങ്ങളും വാഴ്വുകളും കൃപകളും അങ്ങയുടെ മക്കളുടെ മേലുണ്ടായി വരുംകാലങ്ങൾ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മഹാടവയെ ഓർത്ത് പ്രാർത്ഥിക്കുക. മഹാടവയുടെ ചുമതലയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഒരു മേൽപ്പെട്ട കാരനെ ഞങ്ങൾ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ്. സ്വർഗത്തിലെ ദൈവം നിയോഗിക്കുന്ന അവിടുത്തെ ശ്രേഷ്ഠദാസൻ ഈ മഹാടവയുടെ ചുമതല ഏറ്റെടുക്കുവാൻ ദാസൻ തുടങ്ങി വെച്ച തുടർന്നു കൊണ്ടിരിക്കുന്ന ശുശ്രൂഷകള് കർത്താവെ മേൽക്കുമേല് അനുഗ്രഹപ്രദായം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അവിടുന്ന് നിയോഗിച്ച് ആക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനാവശ്യമായ ജ്ഞാനവും വിവേകവും ഇതുമായി ബന്ധപ്പെട്ടവർക്ക് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മഹാടവികയിലെ പട്ടത്ത സമൂഹത്തിനായി, ശുശ്രൂഷാ സമൂഹത്തിനായി, ജനങ്ങൾക്കായി, ചർച്ച് കമ്മിറ്റിക്കായിട്ടൊക്കെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടുത്തെ തിരുജനത്തെ കൊണ്ടാടുവാൻ ഒരുങ്ങുന്ന ഈ കാലയളവില് ഞങ്ങളുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് ഓർക്കുവാനും ഞങ്ങളുടെ ജനത്തെ നിത്യതയ്ക്കായിട്ട് ഒരുക്കുവാനും കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ വിശ്വസ്തയോടെ കാണപ്പെടുവാൻ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ വിശ്വസ്തയോടെ ചെയ്യുവാൻ അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുക. എല്ലാ നല്ല ദാനങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ, ഒരുപോലെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സമാധാനത്തോടെ ഞങ്ങളെ അയച്ചാട്ടെ, തിരുക്കൃപയെ ഞങ്ങളെ സൂക്ഷിച്ചാട്ടെ. മഹത്വം അങ്ങേക്കായിരിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അടിയുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, എല്ലാവരുടെ മേലും ഇന്ന് സംബന്ധിച്ച എല്ലാ ജനങ്ങളുടെ മേലും ഈ സഭയുടെയും എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ഇപ്പോഴും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. നിങ്ങളുടെ അറിവിലേക്ക് ഒരു കാര്യം പ്രസ്താവിച്ചു കൊള്ളട്ടെ. നമ്മളോടൊത്ത് ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ചിൽ പങ്കെടുത്ത ടിയോ ഒമ്മനച്ഛൻ്റെ മാതാവ് ചില നിമിഷങ്ങൾക്ക് മുമ്പ് നിര്യാതയായി. ആ വിവരം വേറെ വിധന സമയത്തും നിങ്ങളെ അറിയിച്ചു കൊള്ളുന്നു. ടിയോ ഒമ്മനച്ഛൻ്റെ മാതാവ് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് നിര്യാതയായി. ശവസംസ്കാര സമയം തീരുമാനിച്ചിട്ടില്ല, പിന്നാലെ അറിയിക്കുന്നതാണ്.